بسم الله الرحمن الرحيم पुण्य समस्ता पुण्य समस्ता इल्लेंगिल केरळमिन्नेंदोरवस्था पुण्य समस्ता पुण्य समस्ता इल्लेंगिल केरळमिन्नेंदोरवस्था मुसलमान उणर्नु ईमान पडर्नु മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു മുസൽമാനോണർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമിന്നെന്തൊരവസ്ഥ പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമിന്നെന്തൊരവസ്ഥ തങ്ങളെ വാക്കിന്ന അഭിമാനം ഭാഗ്യ നിലാവെന്നും പൂത്തുള്ള മാനം പുണ്യ സമസ്ത പുണ്യ സമസ്ത ഇല്ലെങ്കിൽ കേരളമെന്നെന്തൊരവസ്ഥ മുസൽമാനോണർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമെന്നെന്തൊരവസ്ഥ കർമ്മത്തിൽ കറാഹത്ത് പോലും കലരാത്ത കണ്ണിയത്ത് ഉസ്താദിൻ സന്മാർഗപാത കർമ്മത്തിൽ കറാഹത്ത് പോലും കലരാത്ത സംശയം വേണ്ട ഇന്നാരുമില്ല നേര് പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമെന്നെന്തൊരവസ്ഥ മുസൽമാനോണർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമെന്നെന്തൊരവസ്ഥ പാരമ്പര്യം കൊണ്ട് തീർത്ഥതറവാട് ആരം പെയ്താലും തകരാത്തൊരു കൂട് പാരമ്പര്യം കൊണ്ട് തീർത്ഥതറവാട് ആരം പെയ്താലും തകരാത്തൊരു കൂട് ഈ കൂട്ടിൽ കൂടുന്നോർക്കില്ലാതെ ചൂട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തേട് പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമെന്നെന്തൊരവസ്ഥ മുസൽമാനോണർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമെന്നെന്തൊരവസ്ഥ പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമെന്നെന്തൊരവസ്ഥ اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سبي الله الصلاة والسلام عليك يا خير خلق الله സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ ആദരണീയരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ മാന്യരായ യുവ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ മഹോന്നമായ വേദിയിൽ സംഗമിച്ചത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നാമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നേതാക്കന്മാർ നാമായി ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസീയത്ത് നൽകുക അവരുടെയൊക്കെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈമാനോടെ മരിക്കാനില്ല, ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ട് ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോകാൻ, മഹാനായ ശംസുൽ ഉലമയൊക്കെ പോയ പോലെ പോകാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ പേരും ഒരു സമ്മേളനം വരാൻ പോകുന്ന ഒരു സമ്മേളനത്തിൻ്റെ മുന്നറിയിപ്പായി കണക്കാക്കണം. ഇതുപോലെ എല്ലാവരും അവിടെയും ഒരുമിച്ച് കൂടണം. അല്ലാഹുവിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖൈബറിലെ പുലിക്കുട്ടി എന്ന് പറയുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രത്തിലെ അനർഗമായ ഒരു സംഭവമാണ് ഖൈബർ യുദ്ധത്തിൻ്റെ കഥ. ഒരു വ്യക്തിയുടെ കൈകൊണ്ട് വിജയം നേടുക എന്നത് ഖൈബർ യുദ്ധ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം. ഒരു വ്യക്തിയാണ് സത്യത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ വ്യക്തിയുടെ കൈകളിലൂടെയാണ് ഖൈബർ യുദ്ധത്തിൻ്റെ നല്ലൊരു വിജയം ഇസ്ലാമിൻ്റെ മക്കൾക്ക് ലഭിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വിശാലമായ ഒരു ചരിത്രത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് ഒരു മുഖവരിയില്ലാതെ കടന്നു ചെല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് നാളെ ഹർത്താൽ അല്ലേ, എല്ലാവർക്കും ഹർത്താൽ ദിന ആശംസകൾ. കാരണം അത് ഇടക്കിടക്ക് കിട്ടിയ എന്നെ പോലത്തെ രക്ഷപ്പെട്ടു. ഓർക്കോയിൻ്റെ സ്കൂൾ ഫണ്ടല്ല, അപ്പോൾ എന്നെ പോലത്തെ ആക്കും കുട്ടിയൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുക. പിന്നെ കുറച്ചാൾക്ക് മാറിയുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടായാലും ഗുണം ചെയ്യുമെന്നാണ് ഞാനിപ്പം. അപ്പോൾ ഏതായാലും നമുക്ക് ഇൻഷാല്ലാ ഹർത്താല നാളുണ്ടെങ്കിലും ദീർഘമായിട്ട് പറയാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ എപ്പോഴുള്ളൊരു കഥ എന്താ അറിയാം, പിറ്റേന്ന് ബന്ത് അല്ലെങ്കിൽ ഹർത്താൽ, അതിൻ്റെ തലേന്ന് എന്തായാലും എനിക്ക് പരിപാടി ഉണ്ടായിരിക്കും. കുറേ കൊല്ലമായിട്ടുള്ള അവസ്ഥയത്. അപ്പോൾ ഏതായാലും നാളെ അങ്ങനെ ഒരു നല്ല ദിവസം കിട്ടാൻ പോവുകയാണ്. ആത്മാർത്ഥമായിട്ട് വേർക്കൊന്നും വേണ്ട, വന്ത് വലിയ ഗുണമുള്ള കേസൊന്നുമല്ല, പക്ഷെ നമ്മളെപ്പോലത്തേക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടുകൂടി ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച ഒരു മഹാചരിത സത്യത്തെ നമുക്ക് വരച്ചു കാണിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല പരിപാടികളും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. അല്ലാഹു അല്ലാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സ്തുതിയും സ്വലാവാത്തും നിനക്കാണല്ലാഹ് സുഖവും സഹനവും തരണമല്ലാഹ് സ്തുതിയും സ്വലാവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം എല്ലാം അറിയുന്ന റഹ്മാനേ നീ ഏറ്റം കൃപയേകി തരുമന്നാനേ എന്നും ഹയാത്തുള്ള സുബ്ഹാനിയേ എല്ലാ സ്തുതിക്കതും അർഹനിയേ സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ
ദുഃഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം പാപി പറയുന്ന പയക്കം കേൾക്ക പാപം പൊറുത്ത് നീ സലാമത്താക്ക പാപി പറയുന്ന പയക്കം കേൾക്ക പാപം പൊറുത്ത് നീ സലാമത്താക്ക സ്തുതിയും സലാവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം അനുഗ്രഹം ചൊരിഞ്ഞിടണേ ഹാത്തിം റസൂലോരിൽ കനിഞ്ഞിടണേ ദിക്കിൽ മുഴുവനും അഭയം തന്നേ ദിക്റും ശുക്റോദാ നിനക്കായിന്ന് സ്തുതിയും സലാവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം സ്തുതിയും സലാവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തിയിട്ട് നാളെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൻ്റെ ആരാമത്തിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ഒക്കെ കിടക്കുന്ന ആ പുണ്യഭൂമിയിൽ ഒന്നിച്ചു ചേരാൻ അള്ളാഹു നമുക്കും കുടുംബത്തിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക യാ റബ്ബാ. സഹോദരന്മാരെ, ഇസ്ലാമിക യുദ്ധ ചരിത്രങ്ങളിലെ അനർഹമായ ഒരധ്യായമാണ് ഹൈബർ യുദ്ധചരിത്രം. ആ അനർഹമായ അധ്യായത്തിൻ്റെ തീരങ്ങളിലൂടെ നമുക്ക് ഇൻഷാല്ലാ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു ചെല്ലാം ആ കഥയുടെ അനർഹമായ മരുപ്പ് ആ തീരങ്ങളിലേക്ക് ഇൻഷാല്ലാ. പെരിയോനെ പുരാ അഹദും സ്വമദും ഫർദാനെ ഉനൈ അസ്മാഉൽ അലീമുഗൽ അഹദും സമദും ഫർദാനേ ഉനൈ അസ്മാഉൽ അലീമുഗൽ ഹക്കുകളാലെ ഇലൈക തവസ്സൽനാ ഇലൈക തവസ്സൽനാ മണിമുത്ത് നബി മുത്തിൻ പേരിൽ ഉരയുരുമേ സ്വല്ല
അനുഗ്രഹ നിധിയായ സത്യ റസൂല് ഹബീബുള്ളാ ഹരിമ പെരിമ പെരിയോനെ പുരാഹദും സമദും ഫർദാനെ ഉനേ അസ്മൗല മുഗൾ ഹക്കുകളാലെ ഇലൈക തവസ്സൽനാ ബദർയുദ്ധത്തിലടക്കം ഇസ്ലാമിക യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച എല്ലാ ശോധാക്കളന്മാരെയും തപസ്സുൽ ചെയ്തുകൊണ്ട് ഈ മഹാചരിത സത്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വിശുദ്ധ ഇസ്ലാം എക്കാലവും ഭീഷണി നേരിട്ട പരിശുദ്ധ മതം ഇന്ന് നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്ന ഏക സിവിൽ കോഡടക്കം ഉണ്ടായ കാലം മുതൽ അവസാനിക്കുന്ന കാലം വരെ ഭീഷണി നേരിടുന്ന ഒരേ ഒരു മതം, അത് വിശുദ്ധ മതമാണ് ഇസ്ലാം. ആ പരിശുദ്ധ മതത്തെ മുളയിലേ നുള്ളിക്കളയാൻ കച്ചകെട്ടിറങ്ങിയ കുറൈശികളിൽ നിന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജറയുടെ പാതയിലേക്ക് അല്ലാഹു തിരിച്ചു വിട്ടു. ആ മദീന പട്ടണത്തിൽ അല്ലാഹു എന്ന പ്രവാചകൻ എത്തുമ്പോഴും മദീനയുടെ നാല് ഭാഗത്തും ശത്രുക്കൾ അല്ലാഹുവിൻ്റെ പ്രവാചകനെയും ഈ വിശുദ്ധ മതത്തെയും തകർക്കാനുള്ള ഒരുക്കം നടത്തിയിരുന്നു. അവർക്ക് വെള്ളവും വളവും ഇട്ടുകൊടുത്തത് മക്കയിലെ കുറേശികൾ തന്നെയായിരുന്നു. ചരിത്രം അവസാനിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകനുള്ള വല്ലാത്ത വിരോധം കുറേശികൾ അടക്കമുള്ള അറേബ്യൻ മണ്ഡലത്തിലെ ഇതര സമൂഹങ്ങൾ വെച്ച് പുലർത്തിയപ്പോൾ അവിടെ ബദർ സംഭവിച്ചു. ബദറിന് പ്രതികാരം എന്താണ്? മുഹദ് സംഭവിച്ചു. വീണ്ടും അല്ലാഹുവിൻ്റെ പ്രവാചകനെ തകർക്കാൻ ഖന്ദഖ് യുദ്ധവും സംഭവിച്ചു. എന്നിട്ടും കലിയടങ്ങിയിരുന്നില്ല. ഇസ്ലാം വിരോധികളുടെ കലിയടങ്ങിയിരുന്നില്ല. അന്നുമില്ല, ഇന്നും അടങ്ങിയിരുന്നില്ല എന്നതാണ് പച്ചയായ പരമാർത്ഥം. നോക്കുക, മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ളൊരു പ്രദേശമാണല്ലോ ഖൈബർ എന്ന ഭൂമി. ഖൈബർ പ്രകൃതിപരമായി വളരെ മനോഹരമായി അല്ലാഹു സംവിധാനിച്ചു വെച്ച നാടാണ് ഖൈബർ എന്ന സ്ഥലം. ഈ തമരം വാഴും നാടാണ്, കാരക്ക കായ്ക്കണ നാടാണ്, ഗോതമ്പു വയലിൻ സുവനം തൻ മധുവേർ ഖൈബർ നാടാണ്. ഈ തമരം വാഴും നാടാണ്, കാരക്ക കായ്ക്കണ നാടാണ്, ഗോതമ്പു വയലിൻ സുവനം തൻ മധുവേരും ഖൈബർ നാടാണ്. രാജമുറൈഹിബ് വാണിടും നാൾ, രാജ്യം അനീതിയിൽ മുങ്ങിടും നാൾ, മാന്യ നബി മഹമൂദവരിൽ എതിരായി നീങ്ങി പടയൊരു നാൾ. രാജമുറൈഹിബ് വാണിടും നാൾ, രാജമനീതിയിൽ മുങ്ങിടും നാൾ, മാന്യ നബി മഹമൂദവരിൽ എതിരായി നീങ്ങി പടയൊരു നാൾ. ഈ തമരം വാഴും നാടാണ്, കാരക്ക കായ്ക്കണ നാടാണ്, ഗോതമ്പു വയലിൻ സുവനം തൻ മധുവേരു ഖൈബർ നാടാണ്. കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന വിശാലമായ ഈത്തമന തോട്ടങ്ങളും ഗോതമ്പ് വയലുകളും ആ നാടിന് ഏറ്റവും നല്ല അനുഗ്രഹം തന്നെയായിരുന്നു. പ്രകൃതിപരമായി അല്ലാഹു വളരെ മനോഹരമായി സംവിധാനിച്ചു വെച്ച നാട്ടിലെ ജനങ്ങളോ കൊടിയ ദുഷ്ടനായ മുറഹിബ് രാജാവിൻ്റെ അനുയായികളായ ജൂതന്മാർ. അവരാണെങ്കിലോ കഠിനമായ പരിശുദ്ധമായ ഇസ്ലാം വിരോധികൾ. അങ്ങനെ പ്രകൃതിപരമായി നന്നായി അല്ലാഹു സൃഷ്ടിച്ചു വെച്ച ഹൈബർ മനുഷ്യന്മാർ വൃത്തികെട്ടവന്മാരായി വാഴുന്ന കാലം. ഒരിക്കലും മുറഹിബ് രാജാവ് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മന്ത്രിമാർ, തൻ്റെ പട്ടാളക്കാർ, തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവരെയൊക്കെ മുന്നിൽ വിളിച്ചു വരുത്തിയിരുത്തിട്ട് അവരോടൊരു കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽ പ്രദേശമായ മദീനയിൽ നിന്ന് കേൾക്കുന്ന വാർത്ത പരിതാപകരമാണ്. വല്ലാത്ത വാർത്തകളാണ് മദീനയിൽ നിന്ന് കേൾക്കുന്നത്. ഉടനെ മുന്നിലിരിക്കുന്നവർ ചോദിച്ചു, എന്താണ് അങ്ങ് പുതുതായി കേട്ട വാർത്ത?
മുറഖിബ് രാജാവ് അവരോട് പറയാൻ തുടങ്ങി, ദാ ഇത് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് കേൾക്കുന്ന വാർത്ത. എന്താണത്? അവസ്ഥാന്തരങ്ങൾ അനുജരാം സൈന്യാധിപൻ മാറി നിങ്ങൾ ഉപദ്രവം കൂടി ഉരയട്ട് ചെയ്തി ഉലകത്തിൻ നീതി നടത്തുന്ന വ്യാധി അറിയണമേ ഇന്ന് അവസ്ഥാന്തരങ്ങൾ അനുചരം സേന ദേവന്മാരെ നിങ്ങൾ ഉപദ്രവം കൂടി ഉരയട്ട് ചെയ്തി ഉലകത്തിൻ നീതി നടത്തുന്ന വ്യാധി. മുറഖിബ് രാജാവ് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മുടെ അയൽ പ്രദേശമായ മദീനയിൽ കേൾക്കുന്ന വാർത്ത വല്ലാത്ത വേദനയുള്ള വാർത്തയാണ്. അവർ ചോദിച്ചു, പുതുതായിട്ട് എന്താണ് മദീനയുടെ വാർത്ത? മുറഖിബ് രാജാവ് പറഞ്ഞു, നമ്മുടെ സഹോദര കുടുംബങ്ങൾക്ക് പോലും മദീനയിൽ ജീവിക്കാൻ പറ്റണില്ല എന്നതാണ് പുതിയ വാർത്ത. അതിനാലെ നമ്മൾ ഇനി എന്തു ചെയ്യാൻ തുടങ്ങണമെന്ന് പറഞ്ഞിടു നിങ്ങൾ അറിയണമേ ഇന്ന് അവസ്ഥാന്തരങ്ങൾ അനുചരം സേന ദേവന്മാരെ നിങ്ങൾ ഉപദ്രവം കൂടി ഉരയട്ട് ചേരി ഉലകത്തിൽ നീതി നടത്തുന്ന വ്യാധി. മുറഖിബ് രാജാവ് അവരോട് പറഞ്ഞു കൊടുക്കാണ് ഏറ്റവും പുതിയ വാർത്ത. ഇപ്പോ മദീന എക്കാലത്ത് ഭീഷണിയാണ്, പക്ഷെ ഇപ്പൊ പുതിയൊരു വാർത്തയുണ്ട്. മദീന പട്ടണത്തിൽ നമ്മുടെ സഹോദര കുടുംബങ്ങളായ മൂന്ന് ജൂത ഗോത്രങ്ങൾ താമസിക്കുന്നു. ചെറിയ കുടുംബമല്ല അത്, ജൂത വലിയ ഗോത്രമാണ്. ആ മൂന്ന് ജൂത ഗോത്രങ്ങളെ മുഹമ്മദ് ആട്ടിപ്പായിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനു ഖൈനുഖാ, ബനു നദീർ, ബനു ഖുറൈള. ഈ മൂന്ന് പ്രബലരായ ഗോത്രങ്ങളെ മദീനയിൽ നിന്ന് മദീനയുടെ നായകൻ ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ്, മുറഖിബ് രാജാ പറയുന്നത് മൊത്തത്തിൽ ശരിയാണ്. കാരണം മൂന്ന് ജൂത കുടുംബങ്ങൾ മദീനത്ത് താമസിച്ചിരുന്നു. റസൂലുള്ള മദീനയിലേക്ക് വരുമ്പോൾ, മദീനയിൽ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ജൂത കുടുംബങ്ങളുമായി ഒരു സന്ധി നടത്തി. അവിടെ ആ സന്ധിയിൽ പ്രധാനമായിട്ട് പറഞ്ഞത്, മദീന നമ്മുടെ നാടാണ്, ഇത് മുഹമ്മദിൻ്റെ നാട് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദിൻ്റെ നാടല്ല, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നാടുമല്ല, മദീന നമ്മുടെ നാടാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത് നമ്മുടെ നാടാണ്. ഇവിടെ ജൂത കുടുംബക്കാരുണ്ട്, ചില ഒറ്റപ്പെട്ട ക്രിസ്ത്യാനി വർഗമുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പ്രബലരായ മുസ്ലിം വർഗവുമുണ്ട്. എന്നാൽ മദീന പുറത്തുനിന്ന് ഒരാൾ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ, മദീന രാജ്യത്തെ തകർക്കാൻ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ, നോക്ക്, നമ്മൾ ഒറ്റക്കെട്ടാണ്. ഇവിടെ ജൂതന്മാരില്ല, മുസ്ലിങ്ങളില്ല, ക്രിസ്ത്യാനികളില്ല, നമ്മളെല്ലാം ഒരേ രാജ്യത്തിൻ്റെ മക്കളായി ഒന്നിച്ചവരെ എതിർക്കും, ഈ കരാർ പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ജൂത കുടുംബങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിൽ ഒപ്പിട്ടു, കരാർ സന്ധി ചെയ്തു. എന്നാൽ ആ കരാറുകൾ പാടെ അവർ നിരാകരിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ചതിച്ചു കളഞ്ഞു പല ഘട്ടങ്ങളിലായിട്ട്. ഖന്ദഖ് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാണ്ട് ചതിച്ചു. അവർ മദീനക്കുള്ളിൽ നിന്നുകൊണ്ട് ചാരപ്പണിയെടുത്തു പുറത്തുള്ളവർക്ക് വേണ്ടി. മാത്രമല്ല, ബനു നദീർ പോലെയുള്ള ഗോത്രക്കാർ മദീന പട്ടണത്തിൽ മുസ്ലിം സ്ത്രീകളെ അപമാനിച്ചു, വസ്ത്രാക്ഷേപം നടത്തി. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സന്ധ്യ സംഭാഷണത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് വീടിൻ്റെ തട്ടിൻപുറത്ത് പാറക്കല്ല് കയറ്റി വെച്ച് റസൂലുള്ളാഹിൻ്റെ തലയ്ക്ക് മേലെ ഇടാൻ പോലും അവർ ശ്രമിച്ചു. അവിടെ ജിബ്രീൽ വന്നിട്ട് കാര്യം പറഞ്ഞപ്പോൾ റസൂൽ ഇറങ്ങിപ്പോയി എന്നാണ്. ഇങ്ങനെ കൊടും ചതി ചെയ്തപ്പോൾ, വൃത്തികേട് ചെയ്തപ്പോൾ, ഏറ്റവും വലിയ ചതി ഖന്ദഖ് യുദ്ധത്തിൻ്റെ സമയത്താണ് ചെയ്തത്. മദീനക്കുള്ളിൽ നിന്നുകൊണ്ട് മദീനക്കുള്ളിൽ നിൽക്കുന്ന ആ വർഗം
മദീനക്ക് പുറത്തുള്ളവരെ സഹായിക്കുകയും അവരോടൊപ്പം കൂടുകയും മദീനയെ തകർക്കാൻ ആവതം പണിപ്പെടുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായ നടപടിയെടുത്തിട്ടുള്ള സത്യമാണ്, അത് ചെയ്യേണ്ടതാണ്, അതാരും കുറ്റം പറയുന്ന കേസല്ല. കാരണം ഒരു രാജ്യത്ത് ജീവിക്കുകയും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന നമ്മൾ ഇന്ത്യ എന്ന ഈ പരമോന്നമായ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അത് രാജ്യദ്രോഹം തന്നെയാണ്. ഈ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ പ്രവർത്തനവും നടത്തേണ്ടത്. ഇവിടെ ഈ വിശുദ്ധമായ സ്വാതന്ത്ര്യ സമരത്തിൽ കുഞ്ഞാലിമരക്കാർ ഷഹീദ്മാരൊക്കെ ഉണ്ടായത്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഉണ്ടായത്, ആലിമുസ്ലിയാരുണ്ടായത്, അതുപോലെ തന്നെ മലബാർ കലാപത്തിലെ ധീര ദേശാഭിമാനികൾ ഉണ്ടായത്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അഗ്രഗണ്യനായി മഹാനായ മമ്പറം സൈദലി തങ്ങൾ ഉണ്ടായത്. എല്ലാവരും വിട്ടികളായതുകൊണ്ടല്ല, അവരുടെ മനസ്സിന്റെ കത്ത് വിശുദ്ധമായ ശരീരത്തിന്റെ ഗോപുരം തീർത്തതുകൊണ്ടാണ്, ആത്മാർത്ഥമായി ഈമാനുള്ളത് കൊണ്ടാണ് അവർ ഈ ശരീരത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ പ്രവർത്തനമെന്ന് അവർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. അത് ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. മഹാനായ വലിയ കുടുംബർഗാദിയൊക്കെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പോയിട്ട് മാതാ തക്കോലു യാ ബഷർ, എന്താണ് നീ പറയണത്, നികുതി കൊടുക്കാനോ? നീ ഞങ്ങളെ അക്രമിച്ചവരാണ്, അക്രമികളായ ലാലിമീങ്ങൾക്ക് ഞങ്ങൾ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് സായിപ്പുമാരന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ നട്ടല് കിട്ടിയത് കൽവിന്റെ കത്ത് പരിശുദ്ധമായി ഈമാനുള്ളത് കൊണ്ടാണ്. അപ്പൊ രാജ്യം, ഒരു രാജ്യത്തിന്റെ പരമോന്നമായ ഐക്യം അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് ആ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. ഇതിനെതിരെ പ്രവർത്തിച്ചപ്പോ, ഇതിനെതിരെ വർത്തിച്ചപ്പോ മദീനത്ത് ജൂത കുടുംബങ്ങളെ ആട്ടി ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് മുറഹിബ് രാജാവ് അനുയായികളോട് പറയുന്നത്, നമ്മുടെ സഹോദര കുടുംബങ്ങളെ ആട്ടി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്കാലത്ത് ഭീഷണി നിലനിൽക്കാൻ പറ്റില്ല, മദീനയുടെ ഭീഷണി എക്കാലത്ത് നിലനിർത്താൻ പാടില്ല. അതുകൊണ്ട് മദീനയെ ആക്രമിക്കാൻ വേണ്ടി നമുക്കൊരു യുദ്ധസംഘത്തെ അങ്ങോട്ട് അയച്ചാലോ? 100,000+ പട്ടാളക്കാർ നമ്മുടെ കയ്യിലില്ലേ? നമ്മളൊന്ന് മദീനെ തച്ചു തകർത്ത് ചാമ്പലാക്കിയാലോ? മുറഹിബ് രാജാവ് വിളിച്ചു പറഞ്ഞപ്പോ കുറെ കൗമ മുന്നേ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, യെസ് രാജാ, നിങ്ങൾ പറയുന്നതാണ് ശരി, മദീന ഇനി ഒരു കാലത്ത് ഭീഷണിയാവാൻ പാടില്ല, തകർത്ത് തരിപ്പണമാക്കണം. ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ആവേശ യുദ്ധം ചെയ്യാൻ, പക്ഷെ യുദ്ധം നടന്നാൽ നയിക്കേണ്ടത് സർവ സൈന്യാധിപന്മാരാണ്, അവരാണ് യുദ്ധത്തിന്റെ ചീഫ് കമാൻഡർമാർ. ചീഫ് അമീറായിട്ടുള്ളത് മുറഹിബ് രാജാവിന്റെ മുറത്തവന് മർവാനാണ് അയാളുടെ ചീഫ് അമീർ. ഈ മുറയാണെങ്കിലോ ഒരക്ഷരം മിണ്ടുന്നില്ല, അയാള് തന്റെ സീറ്റിൽ തലയും താറ്റി എങ്ങനെ ഇരിക്കുകയാണ്, അയാളൊരക്ഷരം മിണ്ടുന്നില്ല, ബാക്കിയുള്ളവർ ഭയങ്കര ആവേശത്തിലാണ്. അപ്പൊ മുറഹിബ് രാജാവ് ചോദിച്ചു, അല്ല മുറെ, എല്ലാവരും മദീന എന്ന് കേൾക്കുമ്പോൾ ആവേശത്തിലാണ് തകർക്കാൻ, എന്താണ് നിങ്ങളൊന്നും പറയാത്തത്, മുറ എന്താണെന്ന് പറയാത്തത്? അപ്പോഴും മുറയൊന്നും മിണ്ടിയില്ല, മുറ തലയും താത്തി ഇരിക്കുകയാണ്. സർവ്വസേനാധിപൻ തലയാത്തിരിക്കുമ്പോ ബാക്ക് നിന്ന് ഒരാൾ എന്നിട്ടുണ്ട് പറഞ്ഞു, മഹാരാജാവേ, മുഹമ്മദിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറത്തവന് മറുവാനും മുട്ടുകാലും വറുക്കും, അവന് പേടിയാ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ മുറത്തങ്ങോട്ട് ചാടി കിടന്നേറ്റിട്ട് നേരെ ബാക്കിൽ നിന്ന് പറഞ്ഞോന്റെ മാറങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഡാ എന്താടാ നീ പറയണത്, മുറത്തവന് മറുവാന് പേടിയാണെന്നോ? 2 കൊല്ലം മുമ്പ് മദീനയുടെ ഭാഗത്ത് സംഭവിച്ച യുദ്ധക്കളത്തിൽ നമുക്ക് എന്താടാ പറ്റിയേ? എന്താണ് സംഭവിച്ചത്? നാം ചെന്നു ചെയ്തില്ലേ, എന്നിട്ടും എന്താ തോറ്റോടിപ്പോയില്ലേ? അതിനാൽ നാം നേരിട്ട് യുദ്ധം നടത്തേണ്ട, ആദ്യം പറഞ്ഞ പോ ചെയ്യാൻ മടിക്കേ. അതിനാൽ നാം നേരിട്ട് യുദ്ധം നടത്തേണ്ട, ആദ്യം പറഞ്ഞ പോ ചെയ്യാൻ മടിക്കേണ്ട. മുറത്തവന് പറയാൻ അപ്പോഴാണ് ചാടി എന്നിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, കേട്ടാ നീ എന്ത് വർത്താന പറയണത്, മദീന കേൾക്കുമ്പോൾ എനിക്ക് പേടിയെന്നോ? 2 കൊല്ലം മുമ്പ് മദീനയുടെ ഭാഗത്ത് നടന്ന ഹന്തക് യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ തോറ്റിട്ട് ഓടിയില്ലേ ഹംകെ, എങ്ങനത്തെ തോൽവി, നമ്മൾ മൊത്തം തോറ്റ് അടിച്ച് ഫിനിഷായി. അന്ന് ഖുറൈശികൾ നമ്മുടെ സഹായത്തിന് ഉണ്ടായിരുന്നു, മുഹമ്മദിനെ എതിർക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഖുറൈശികൾ മദീനയുമായിട്ട് സഖ്യത്തിലാണ്,
അതുകൊണ്ട് നമ്മൾ ഒറ്റക്കാ പോകേണ്ടത്. രണ്ടാമതൊരു തോൽവിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മുറത്തവന് മർവാനെ കിട്ടൂല, ഉറപ്പ്. രണ്ടാമതൊരു തോൽവിക്കാണെങ്കിൽ എന്നെ കിട്ടൂല. അപ്പൊ സദസ് എന്ന് കുറെ വയസ്സന്മാർ പറഞ്ഞു, അയാള് പറഞ്ഞ കാര്യാണോ എല്ലാരും പടയാളികൾ നിണ്ടു രാജൻ മുറഹീബും വാർത്തയാരുൾ കൊണ്ടു രാത്രിയിൽ പോലും കാര്യങ്ങൾ ചെയ്യാൻ വിണ്ടു എല്ലാരും ഒന്നായി അതൊക്കെ ചെവി കൊണ്ടു എല്ലാം ചെയ്യാനായി പടയാളികൾ നിണ്ടു രാജൻ മുറഹീബും വാർത്ത കൊണ്ടു രാത്രിയിൽ പോലും കാര്യങ്ങൾ ചെയ്യാൻ വിണ്ടു അതിനാൽ നാം നേരിട്ട് യുദ്ധം നടത്തേണ്ട ആദ്യം പറഞ്ഞ പോ ചെയ്യാൻ മടിക്കേണ്ട. അതെ, ജനങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം. കുറെ വയസ്സന്മാർ പറഞ്ഞു, അയാൾ പറഞ്ഞതിലൂടെ കാര്യം മദീനന്റെ ഭാഗം തന്നു പോയിട്ട് കന്തക്ക യുദ്ധം എന്ന് പറഞ്ഞിട്ട് വലിയ യുദ്ധമൊക്കെ ഉണ്ടാക്കാൻ പോയിട്ട് തോറ്റ് തൊപ്പിയിട്ടിട്ട് ഓടിയ വയ്യന്നെ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനിയൊരു തോൽവിക്ക് നിൽക്കാണ്ടിക്കലാം നല്ലതെന്ന്. അപ്പൊ മുറഹീബ് രാജാവ് ചോദിച്ചു, അല്ല മുറത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മദീനയുടെ ഭീഷണി എക്കാലവും നിലനിൽക്കണം എന്നാണോ താങ്കൾ പറയണത്? അപ്പൊ മുറത്തവനും പറവാൻ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, മദീനയുടെ ഭീഷണി അവസാനിപ്പിക്കണം, അത് ഉറപ്പാണ്. അപ്പൊ മുറഹീബ് ചോദിച്ചു, മദീനയുടെ ഭീഷണി അവസാനിപ്പിക്കണമെങ്കിൽ യുദ്ധം നടത്തണ്ടേ? യുദ്ധം നടത്തിയിട്ട് തകർക്കണ്ടേ? അപ്പൊ മുറത്തവൻ മറവാൻ പറഞ്ഞു, മദീനയുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ മുറത്തവൻ മറവാന്റെ ചോദ്യത്തിന് മറുപടി മുറഹീബ് പറഞ്ഞു, ആ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുറത്തവൻ മറവാൻ അത് ശരി വെച്ചിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, മദീനയുടെ ഭീഷണി അവരുടെ നായകൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതൊരാൾ കൂടിയുണ്ട്, അദ്ദേഹത്തിന്റെ വലങ്കയായി പണിയെടുക്കുന്ന അലിയബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ മുറഹീബ് പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ആ രണ്ടും തന്നെയാണ് മദീനയുടെ ഭീഷണി. അപ്പൊ മുറഹീബ് രാജാവിനോട് മുറത്ത് പറഞ്ഞു, ആ രണ്ടാളങ്ങട്ട് കൊന്നാ പോരെ, ആ രണ്ടാളങ്ങട്ട് തട്ടിയാ പോരെ, അവരെ അങ്ങ് തട്ടിയാ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ മുറഹീബ് രാജാവ് പറഞ്ഞു, തട്ടണെങ്കിൽ യുദ്ധം നടക്കണ്ടേ? യുദ്ധം നടക്കാണ്ട് അവർ രണ്ടാൾ ഇങ്ങോട്ട് വന്നിട്ട് വാ എന്നെ കൊന്നാന്ന് പറയാമെങ്കിൽ, അങ്ങനെ പറയലുണ്ട്, ഇതൊന്ന് കൊന്നാന്ന് പറയലുണ്ട്, അത് നടക്കൂല. ഈ കാസർഗോഡിന്റെ ഒരു ഭാഗത്ത് മുമ്പ് പരിപാടിക്ക് വന്നപ്പോ സ്ഥലം ഞാൻ പറയലില്ല, ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ കഥ എന്ന് പറഞ്ഞാൽ, അവിടെ ചെറിയ ചക്കൻ്റെ എത്ര ഉള്ള വല്ലാത്ത സാധനമാണ്, ഭയങ്കരം കുരുത്തം കിട്ടും. അപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതിൻ്റെ കഥ എന്തറിയാം, ഇവനൊരാളെ പേടിയില്ല, ഒരു മനുഷ്യനെ പേടിയില്ല, ആകെ പേടി പള്ളിയിൽ ഉസ്താദിനെയാണ്. ഉസ്താദ് എങ്ങനെ ഇവനെ പേടിപ്പിക്കുക അറിയോ? ഏയ് മുറിച്ചടിയോ അറിയോ, ഇത് മുറിക്കുമെന്ന് പറഞ്ഞാൽ പേടിയാണ്. ഇതിവനെ പറഞ്ഞ് പറഞ്ഞ് ഇവനക്കത് ശീലമായി. ഉണ്ടാവും ഉമ്മ പറയാണ്, ഓരോ ദിവസം രാവിലെ വേണം എന്താ കുരുത്തം കഴിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഇന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരുവാടാ, എന്തായാലും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം പറഞ്ഞ ആയിക്കോട്ടെ, എന്നിട്ട് ഉസ്താദ് വരുമ്പോൾ തന്നെ ഇവൻ ഓടിപ്പോയിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ എന്ന് മുറിച്ചാർ. ആ ഉമ്മ പറഞ്ഞു, പിന്നെ അവനെ ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുക? ആ പേടി അവനടുത്ത് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാൽ മുറത്തവന് മറവാൻ മുറഹീബിനോട് പറഞ്ഞു, അവരിങ്ങോട്ട് വന്നിട്ട് കൊല്ലാൻ പറയുകയും ചെയ്യില്ലല്ലോ, അവരെ കൊല്ലണം. എങ്ങനെ യുദ്ധം നടക്കാണെങ്ങനെയാ കൊല്ല വെച്ചു? അപ്പൊ പറഞ്ഞു, യുദ്ധം നടന്നിട്ടാണോ നിങ്ങളുടെ മുൻഗാമിയായിട്ട് ഹൈബർ ഭരിച്ച അസീർ രാജാവിനെ മുസ്ലിങ്ങൾ കൊന്നത്? മുറഹീബ് രാജാവിന്റെ മുൻഗാമിയായ അസീർ രാജാവിനെ കൊന്നത് യുദ്ധം നടന്നിട്ടല്ല, കേടപ്പറയിൽ വെച്ചിട്ട് വെട്ടിക്കൊന്നതാണ്. അതുപോലെ നമുക്ക് തിരിച്ചടി കൊടുത്താലോ? മുറഹീബ് രാജാവിന്റെ മുൻഗാമിയായ അസീർ മഹാഹംകാൻ, അവന്റെ ഒരു സിഫത്തുണ്ട്, എന്താ അറിയോ, ചീത്ത വിളിക്കാന്ന് പറഞ്ഞാലും എനിക്ക് ഇത്ര രസമുള്ള കേസ് വേറില്ല, വൃത്തങ്ങനെ ചീത്ത വിളിക്കുക. ആരാന്നറിയോ? നാട്ടാരല്ല, അബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ ചീത്ത വിളിച്ചു കൊണ്ടിരിക്കുക. ചീത്ത വിളിക്കൽ മാത്രമല്ല, മദീനത്തേക്ക് പോകുന്ന ആളെടുത്ത് പറഞ്ഞേക്കൂ, ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞേന്നുണ്ട്. ഇവന്റെ ഗതികേട് ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റാതായിരുന്നപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ജമഹർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 33 യോദ്ധാക്കൾ ജൂതപ്പടയാളികളുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ അകത്ത് കിരട്ട സീറ വെട്ടിക്കൊന്നത്. അപ്പൊ അത് കൃത്യമായി അറിയുന്ന മുറഹീബ് രാജ മുറത്ത് പിന്നെ മറവാൻ ചോദിച്ചു, അസീറിനെ കൊന്നത് യുദ്ധം നടന്നിട്ടല്ലോ, അതുപോലെ നമുക്ക് ഒരാളെ മദീനത്തയക്കണം, എന്നിട്ട് ഇസ്ലാം വിശ്വസിക്കാൻ എന്റെ വ്യാജേനെ അയച്ചാൽ മതി, ഇസ്ലാം വിശ്വസിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അയച്ചിട്ട് അയാൾ അവരുടെ കൂടെ കൂടട്ടെ, മുഹമ്മദിന്റെ വിശ്വാസം പിടിച്ചു പറ്റട്ടെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം. എന്നിട്ട് കിടപ്പറക്കകത്ത് പോലെ കയറി പോകാനുള്ള സ്വാതന്ത്ര്യം അബൂബക്കറും ഉമറും നേടിയെടുത്ത പോലെയുള്ള സ്വാതന്ത്ര്യം റളിയല്ലാഹു അൻഹുമ അവർ നേടിയെടുത്ത പോലെ മുഹമ്മദിന്റെ കൂടെ ഇരിക്കാൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വാതന്ത്ര്യം അയാൾ നേടിയെടുക്കട്ടെ. എന്നിട്ട് തക്കം കിട്ടിയാൽ തലവെട്ടട്ടെ, ആ മനുഷ്യന്റെ മാത്രമല്ല അലിയാരെ തലയും കൊണ്ടുവരട്ടെ. ആ രണ്ട് തലകൾ വെട്ടിമുറിക്കപ്പെട്ടാൽ പിന്നെ മദീന നമുക്കൊരു ഭീഷണിയേ അല്ല. ഇതങ്ങ് പറഞ്ഞപ്പോ മുറഖിബ് രാജാവ് പറഞ്ഞു, നീ പറയണല്ല ശരിയാ, അതൊക്കെ ഓക്കെ, പക്ഷെ മദീനത്ത് പോകാൻ പറ്റിയ ഒരാൾ വേണ്ടേ? അവരുടെ കൂട്ടത്തിൽ ചെന്നിട്ട് ഈ സംഭവം നടത്തേണ്ട ഒരാൾ വേണ്ടേ? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഞാൻ പോകാം. മുറത്തിങ്ങനെ നോക്കി, നീ പോകോ? ഇല്ല, ഞാൻ വെറുതെ ആവേശത്തെ പറഞ്ഞു പോയി. അപ്പൊ ആര് പോകും? ഉടനെ മുറഖിബ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അല്പം വിശ്രമിക്കാന്നു. മുറഖിബ് തന്റെ ബെഡ്റൂമിലേക്ക് പോയി. ഇപ്പൊ മുറത്തബിന് മർവാനാണ് അവരുടെ നേതാവ്, അയാളാണ് ചർച്ച നിൽക്കുന്നത്. മുറത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ധീരന്മാരാണെന്ന് എനിക്കറിയാം, പക്ഷെ വെറും ഒരു ധീരത കൊണ്ട് മദീനത്ത് പോയാൽ നടക്കൂല. ശക്തി കൊണ്ട് നേടാൻ കഴിയുന്നതല്ല ആ രണ്ട് തലകൾ, അവിടെ തന്ത്രങ്ങൾ വേണം. നമ്മൾ അവിടെ പോയാല് കാര്യം നടക്കണം, അതിനുള്ള പോക്കായിരിക്കണം. കാര്യം നടക്കേ, അതിനാര് പോകും? നമ്മൾക്കായി അതിനെ പറ്റി ആളാരാ? അതിനായി പോകേണം പുങ്കുള്ളോനെന്ന് കഴിവും തന്റെ കരുതി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. കാര്യം നടക്കണം നമ്മൾക്കായി, അതിനായി പോകണം പുങ്കുള്ളോനെന്ന് കഴിവും തന്റെ ഇടവും കരുതി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. കാര്യങ്ങൾ നടക്കണം, അല്ലാണ്ട് വെറുതെ ഒരു ടൂറ് പോയിട്ട് വരുന്ന പോലെ പറ്റില്ല. അങ്ങനെ അവിടെ പോയിട്ട് ഈ കാര്യം നടത്താൻ കഴിവുള്ള ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അത് സർവസൈന്യാധിപനായ മുറത്തബ് ബിൻ മർവാൻ പറയുന്നത്. അത് എന്റെ ഉപസൈന്യാധിപനായ ഹജ്ജാഷ് ബിൻ മുന്ദിറാണ്. എന്താണ് നിങ്ങൾക്ക് അയാളെ കുറിച്ച് അഭിപ്രായം? ജനങ്ങൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞു. കാര്യം നടക്കണം നമ്മൾക്കായി, അതിനായി പോകണം പൊങ്കുള്ളോനെന്ന് കഴിവും തന്നെ ഇടവും ഹജ്ജാഷാണ് കരുതി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഹജ്ജാഷ് ബിൻ മുന്ദിറാണ് അതിന് പറ്റിയാളെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഹജ്ജാഷ് ബിൻ മുന്ദിർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്ത്രജ്ഞാനിയാണ്, ഭയങ്കര കഴിവുള്ള ഒരാളാണ്, ആയുധാഭ്യാസം ഭയങ്കര ഉഷാറാണ്, ഭയങ്കര വാഗ്ജാതുര്യമുള്ള ഒരാളാണ്. അവനല്ലാണ്ട് ഈ പണിക്ക് വേറെ ആൾ പറ്റൂലാണ്. ഹജ്ജാഷ് ബിൻ മുന്ദിർ എഴുന്നേറ്റെന്ന്, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ ഒക്കെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ആ രണ്ട് തലകൾ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരാം. ഓ, എല്ലാരും കൂടി കയ്യടിച്ച് ഹജ്ജാഷ് മതി 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 മതി, രണ്ട് തല കിട്ടിയാ മതി. മാർക്കറ്റിൽ പോയിട്ട് ആട്ടിന്റെ തല വാങ്ങാനല്ലത്, രണ്ട് തല കിട്ടിയാ മതി, ഭയങ്കര ആവേശമാണ്. ഉടനെ ജനങ്ങളൊക്കെ പിരിഞ്ഞു. മുറത്ത് ബിൻ മർവാൻ ഹജ്ജാഷ് ബിൻ മുന്ദിറിന്റെ കൈപിടിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് രാജാവിന്റെ അടുക്കലേക്ക് പോകാം. മുറഖിബ് കിടന്നുറങ്ങാൻ വാതിലെടുത്ത് വന്ന് ഡോറിനെ തട്ടി. മുറഖിബ് വാതിൽ തുറന്നു, ഹജ്ജാഷ് ഒരു ഭാഗത്ത് മാറി നിൽക്കണു. ആ മുമ്പിൽ വന്നിട്ട് മുറഖിബ് ചോദിച്ചു, അല്ല മുറേ, അങ്ങോട്ട് പോകാനുള്ള ആളെ തെരഞ്ഞെടുത്തോ? തെരഞ്ഞെടുത്തല്ലോ, ആരാണ് അയാളെന്ന് കാണട്ടെ. മുറത്ത് അവന്റെ കൈ പിടിച്ച് മെല്ലെ വലിച്ചിട്ട് പറഞ്ഞു, താ രാജാവേ, ഇവനാണ് ആ ഭാഗ്യവാൻ. ഇവൻ ഹജ്ജാഷ ഒരു ധീരനാ, ഇങ്ങ് വരും വൈകാതെ ശിരസുമായി. ഇവൻ ഹജ്ജാഷ ഒരു ധീരനാ, ഇങ്ങ് വരും വൈകാതെ ശിരസുമായി. അഹങ്കാരത്താൽ ജ്വലിച്ചിടുന്ന ഹജ്ജാഷിനെ കാണാനും കൊതിച്ചിടുന്നേ. അഭിമാനത്താൽ അമിത ഭാവം പേ
ഇവൻ നമ്മുടെ ഉപസൈനാധിപൻ ഹജ്ജാഷ്. ഹജ്ജാഷിനെ അങ്ങോട്ട് പറഞ്ഞെടുത്താൽ ഈ തല രണ്ട് കിട്ടുമെന്ന് ഉറപ്പാ. ഇവനേക്കാൾ നല്ലൊരു ധീരനും ശൂരനും ബുദ്ധിശാലിയും നമ്മുടെ കൂട്ടത്തിലില്ല എന്നാണ് എന്റെ വിചാരം. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ രാജാവ് മുറഗബ് ചക്രവർത്തി പോയിട്ട് കുത്തിയിരുന്ന ഒരറ്റ ചിരി. അപ്പൊ മുറത്തിന് സംശയമായി, തെരഞ്ഞെടുത്ത് തെറ്റിയ ഈ പഹയനെന്ന് എങ്ങനെ ചിരിക്കുന്നു. എന്നിട്ട് തിരിച്ചോണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മുറേ കഴിവും തൻ്റെയുടെ വെച്ചിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ അത് ഹജ്ജാഷ് അല്ലാണ്ട് വേറൊരാളാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പിന്നെ ആദ്യം തന്നെ അത് പറഞ്ഞാൽ പിന്നെ എന്റെ പക്ഷപാതം എന്ന് നിങ്ങൾ കണക്കൂട്ടണ്ട എന്ന് കണക്കൂട്ടിയിട്ട് ഞാൻ മാറിയുന്നത്. ഹജ്ജാഷ് ഇങ്ങോട്ട് വാ. ഹജ്ജാഷിന് അരികത്ത് വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, ഹജ്ജാഷ് നീ ആരാടാ മോൻ? നീ പോയി തിരിച്ചു വന്ന നീ ഈ പഴയ ഉപസൈന്യാധിപനല്ല, എന്റെ മന്ത്രിസഭയിലെ പ്രധാന അംഗമാണ്. കുടുംബത്തെ ഓർത്തൊന്നും ബേജാറാവണ്ട, എല്ലാം ഞാൻ നോക്കാം. നീ വരുന്നവരെ നിന്റെ ഉപ്പ എന്റെ ഉപ്പാനെ പോലെ, നിന്റെ ഉമ്മ എന്റെ ഉമ്മാനെ പോലെ, നിന്റെ മക്കൾ എന്റെ മക്കളെ പോലെ, നിന്റെ ഭാര്യ. ഹജ്ജാഷ് പറഞ്ഞു, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അതാണ് നോട്ട്. മറ്റെല്ലടുത്തോ ഇത് ഇതാണ് നമ്മളാ പറയൂ, അത് ആദ്യം എടുത്തോ. ബാക്കിയെല്ലാം ഏതായാലും ഭാര്യനാണ് വെച്ചേ, ബാക്കിയെല്ലാം എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ശരി എപ്പോഴാ പോണെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഒന്ന് ഒരുങ്ങട്ട്. ഒരുങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ, മദീനത്തിലേ പോണ്ടത്. ആ ഒരുങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. ഹജ്ജാഷ് ബിൻ മുൻദിർ വീട്ടിൽ പോയി, സ്വന്തം വീട്ടിൽ പോയി ഭാര്യനെ വിളിച്ചു. ഭാര്യയെ വാ, മക്കളെല്ലാം കൂട്ടിക്കോറങ്ങി, എല്ലാത്തിനും കൂട്ടിക്കൊണ്ടത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം നിങ്ങൾ നിങ്ങളെ പറയെ പോടുക. ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോ. ഭാര്യ ഞെട്ടി, പോട്ടെ എന്ന് വെച്ചാ വേണ്ട എന്ന് പറയുന്ന കാക്ക ഇതാ, പോട്ടെ പോയിക്കോന്ന് പറയുന്നു. ഫ്രീ സ്വാതന്ത്ര്യം, പോയിക്കോ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. പെണ്ണുങ്ങൾ കിട്ടിയ ചാൻസല്ലേ, മക്കളെല്ലാം കൂട്ടി വാ, മക്കളെ വേഗം വിടാ, പല അഭിപ്രായം മാറുന്നതിന് മുമ്പ് പോയേക്കാം. എല്ലാരും പറഞ്ഞേച്ച്, ഹജ്ജാഷ് അവരെ പറഞ്ഞേച്ചിട്ടുണ്ട്. ഹജ്ജാഷ് ഒരു ആയുധം ഉണ്ടാക്കാൻ പോവാണ്. ആരെ കൊല്ലാൻ? പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഒരു ആയുധം ഉണ്ടാക്കാണ്. അത് ഭാര്യ പോലും അറിയാൻ പാടില്ല, കെട്ടിയോളെ ഒന്നും നമ്പാൻ പറ്റൂല എന്ന് പറഞ്ഞതിന് അർത്ഥം ഭാര്യമാരെ വല്ലാണ്ട് നമ്പണ്ട. ഇവിടെയല്ല, ഇവിടെ ഫുള്ള് നമ്പിക്കോ, അനുഭവിക്കുന്നുണ്ടല്ലോ. തീർത്തോ ഭാര്യമാരുടെ സംഭവ. പണ്ട് സുലൈമാൻ പ്രസംഗം കേൾക്കാൻ പോയി, കഥ ഉണ്ട്, അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി. സുലൈമാൻ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ, അച്ഛൻ റോട്ടും വന്ന് ഇങ്ങനെ പ്രസംഗിക്കായിരുന്നു. ഒരു പള്ളിയിലച്ഛനെ വികാരി മൂപ്പര് പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയാൻ പോവാണ്. ഞാനൊരു സ്ത്രീയെ ഇടയ്ക്കിടെ ചുംബിക്കാറുണ്ട്, അതെന്റെ ഭാര്യയല്ല. നാട്ടുകാർ പറഞ്ഞു, എന്റെ അച്ഛൻ പുളിച്ചച്ഛൻ. യോഗം വിളിച്ചിട്ട് വന്നിട്ട് നാട്ടപ്പിലാണ് തോന്നിയാസം പറയുക. എല്ലാവരും എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അതെന്റെ വയസ്സായ അമ്മയായിരുന്നു എന്ന് പറഞ്ഞു. എന്റെ വയസ്സായ അമ്മയെ ഞാൻ ഇടക്കിടക്ക് ചുംബിക്കാറുണ്ട് സ്നേഹത്തോടെ. ഉമ്മാനൊക്കെ സ്നേഹത്തോടെ ചുംബിക്കാന്ന് പറഞ്ഞാല് ഒരു സംഭവ. അപ്പൊ ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തില് സുലൈമാൻ ഉണ്ട്, ഇവിടെ ചിന്തിച്ച് നല്ല രസമുണ്ട് കേട്ടാ. ഇത് നമ്മളെ കെട്ടിയോളോട് പോയിട്ട് പയറ്റി നോക്കാം. നേരെ പുരയിൽ പോയി, ഉച്ചക്ക സംഭവം. നമ്മളെ അടുക്കളയിൽ നല്ല കറി ഉണ്ടാക്കുന്ന സമയം, അടുത്ത് പോയിട്ടുണ്ട്. പറഞ്ഞു, എന്റെ ഭാര്യ നിനക്ക് ഒരു സംഭവം കേക്കണോ, ഞാൻ നിന്നോട് രഹസ്യം പറയട്ടാ. വിളിച്ചെന്താ? ഞാൻ ഇടക്കിടെ ഒരു പെണ്ണിനെ ചുംബിക്കാറുണ്ട്, അത് എന്റെ ഭാര്യയല്ല. പിന്നെ സുലൈമാന് ബോധമില്ല. ആശുപത്രി ഡോക്ടർ ചോദിച്ചു, ആക്ച്വലി എന്താ നിനക്ക് സംഭവിച്ച സുലൈമാൻ? സുലൈമാൻ പറഞ്ഞു, പെണ്ണാട്ടാ അത് അച്ഛന് പലതും പറയാ, നമ്മളെ പറഞ്ഞതിന് അനുഭവി അനുഭവിക്കുന്നു. ഇതാണ് പെണ്ണുങ്ങൾ, ഇതാണ് സംഭവം. കല്ലെടുത്ത് കയറി കിട്ടും. അപ്പൊ അതുപോലെ ഹജ്ജാഷ് ഇബ്നു മുൻദിർ മൂപ്പര് പറഞ്ഞു, ഭാര്യയോട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു വിട്ടിട്ടോ ഒരായുധമുണ്ടാക്കി, ചരിത്രത്തിൽ പറഞ്ഞ ഒരു ആയുധമുണ്ട് ഹജ്ജാഷ് റസൂലുള്ളാഹി കൊല്ലാൻ ഉണ്ടാക്കി. ഇരുതല മൂർച്ചയുള്ള കടാര, ഇരുതല മൂർച്ച. ഇരുതല എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും അല്ല, രണ്ട് ഭാഗമല്ല. ഒരു കത്തിയുടെ, നമ്മുടെ സാധാരണ പച്ചക്കറിയൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി എടുത്ത് നോക്ക്, അതിന്റെ ഒരു ഭാഗത്താണ് മൂർച്ച ഉണ്ടാവുക, മറുഭാഗത്തുണ്ട്. മനുഷ്യന്മാരെ വരച്ചാൽ വരെ മുറിയില്ല. അപ്പൊ ഒരു ഇതല്ല, ഇത് രണ്ട് ഭാഗം മൂർച്ചയാണ്. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗവും രണ്ട് സൈഡും വളയം മൂർച്ചുള്ളതാണ്. അങ്ങനെ തല ഉണ്ടല്ലോ, തല അതിങ്ങനെ കുറച്ചിങ്ങനെ വളഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാല് പഴയ വീരപ്പന്റെ മീശ പോലത്തെ. ഇങ്ങനെ കുത്തിയാല്
മുറിഞ്ഞു കയറുകയും ഒന്ന് കറക്കിയിട്ട് വലിച്ചാൽ കൊട്ടൽ പുറത്തേക്ക് വരും. ആ രൂപത്തിൽ രൂപകൽപ്പന ചെയ്തു കടാര ഹജ്ജാശബൻ മന്ദിറും. എന്നിട്ടതിന് വിഷം തേച്ചു, അടുപ്പിലിട്ട് ചൂടാക്കി, പിന്നെയും വിഷം തേച്ചു, അടുപ്പിലിട്ട് ചൂടാക്കി, പിന്നെയും വിഷം തേച്ചു, അടുപ്പിലിട്ട് ചൂടാക്കി. 18 തവണ, ഒന്നും രണ്ടും മൂന്നും അല്ല, 18 തവണ വിഷം തേച്ചിട്ട് അടുപ്പിലിട്ട് ചൂടാക്കി എടുത്തു ആ കടാര. എന്നിട്ട് അത് സൂക്ഷിക്കാൻ രണ്ടുറ കടാരക്ക്, ഒരുറയല്ല രണ്ടുറ. അങ്ങനെ രണ്ടുറ വേണം, കാരണം ഇത് എളിയിൽ ഒളിപ്പിച്ചിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഓരോറയിൽ അങ്ങോട്ട് ഒരു ഉറ കീറിപ്പോയാൽ മറ്റേ ഉറയുടെ മേലെ താങ്ങണം. അല്ലാതെ ചിലപ്പോൾ നമ്മൾ ഒന്ന് കീറിയാൽ പിന്നെ അടുത്ത് നമ്മളെ കാലിൻ്റെ തുടക്കാറ്റ് ഒരു മുറിവ് പറ്റിയാൽ, മുറിവ് പറ്റിയാൽ മതി വിഷം തീണ്ടി വരിച്ചു മാരകമാണ്. അപ്പോൾ ഒന്നുമ്മ തെളിയിപ്പോയാൽ മറ്റേമ്മ താങ്ങണം. അതിനാണല്ലോ നമ്മളെ കുട്ടികൾക്ക് പമ്പേഴ്സ് കിട്ടുന്നത്. പെണ്ണുങ്ങൾ പമ്പേഴ്സ് കിട്ടുന്ന പുറത്തൊന്നല്ല, എളിയിൽ പോയാൽ താങ്ങാൻ വേണ്ടിയിട്ടാണ്. അതാണ് സംഭവം, ചെറിയ അതാണ്. രാവിലെ കുളിപ്പിച്ച് കൊണ്ടത് ബെഡ്റൂമിൽ കിടത്തി, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ സാധനം വെച്ച്, എന്നിട്ട് അത് ചൊറച്ച് അതിങ്ങനെ ഒട്ടിക്കലുണ്ട് അല്ലേ. ഓനിട്ടിട്ടാ വന്നിരുന്നത് ആ വിട്ടാതെ. അപ്പോൾ ഈ ഇതിങ്ങനെ വെച്ച് കെട്ടി, എന്നിട്ട് അതിൻ്റെ മേലൊരു പിന്നെ ഒരു ചട്ടിയിട്ട്, അതിൻ്റെ മേലൊരു ജീൻസ് പാൻറ്റിട്ട്, അതിൻ്റെ മേലെ വേറൊന്നിട്ട്, ആ ചെക്കൻ അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അടിയിൽ മണ്ട എത്ര പണ്ടുണ്ടോ, ചേന പൊരിച്ച പോലെ ഉണ്ടാവും, മണ്ട എത്ര വലിപ്പമുണ്ടാവും, ചക്ക എത്ര ഉണ്ടാവും. അത് അപ്പോൾ ഒന്നും ഒന്ന് താങ്ങാനാ മറ്റേത് കിട്ടിയിരുന്ന. അപ്പോൾ രണ്ടുറ ഉണ്ടാക്കി എന്തിന് ഈ ഉറ, എന്നിട്ട് അത് എളിയിൽ ഒളിപ്പിച്ച് വെച്ച് ഒന്നുമില്ലാത്തവനെ പോലെ വന്നു ദിവസങ്ങൾക്കുള്ളിൽ മുറഹിബ് രാജാവിൻ്റെ മുന്നിൽ. മുറഹിബ് ചോദിച്ചു, ഹജാഷ് മദീനയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയോ? എല്ലാം റെഡിയാണ്. എപ്പോഴാണ് പോണത്? അടുത്ത സെക്കൻഡ് ഞാൻ പോവാണ്. ഓ ശരി, പിന്നെ എന്താണ്, എന്തായുധമാണ് നീ മുഹമ്മദിനെ കൊല്ലാൻ കൊണ്ടുപോണത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ പറഞ്ഞു, രാജാവേ ആയുധമൊന്നും നിങ്ങൾ കണക്ക് കൂട്ടണ്ട, അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ആ രണ്ട് തല കിട്ടിയാൽ പോരെ, മുഹമ്മദിൻ്റെയും അലിയാരിയും തല കിട്ടിയാൽ പോരെ, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് പേരുടെ തല കിട്ടിയാൽ പോരെ, ആ രണ്ട് തലം കൊണ്ട് തരാം. അതിന് എന്തായുധമാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൊന്നും വേണ്ട, ഞാൻ തല കൊണ്ട് തരാം. ഓ വല്ലാത്ത ബോധിയ. അപ്പൊ മുറഹിബ് രാജാ പറഞ്ഞു, എനിക്ക് ആയുധം എന്തെന്നറിയേ വേണ്ട, തല രണ്ട് കണ്ടാ മതി. എന്നിട്ട് പറഞ്ഞു, പോകല്ല, ഞാൻ ആളെയൊക്കെ വിളിച്ചു കൂട്ടട്ടെ, യാത്രയപ്പ് ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടി. സർവസൈനാധിപൻ മുറത്തിപ്പൻ മറവാൻ അടക്കമുള്ള പ്രൗഢഗംഭീരമായി സദസ്സിൽ വെച്ചുകൊണ്ട് ചക്രവർത്തി യാത്രയപ്പ് നൽകുകയാണ് ഹജ്ജാശ് ബിൻ മുൻദിറിന്. ഹജ്ജാശിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജാവ് പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മുടെ പ്രതീക്ഷ, ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ, രണ്ട് തലകളാണ് കൊണ്ടുവരാൻ പോകുന്നത്, ആശീർവദിക്കൂ അനുഗ്രഹിക്കൂ. ഹജ്ജാശ് ബിൻ മുൻദിർ എല്ലാവരുടെ മുന്നിൽ നിന്നും അവരോട് യാത്ര പറഞ്ഞ് തന്റെ വേഗതയുള്ള കുതിരപ്പുറത്ത് ചാടിക്കയറിയിട്ട് അതിവേഗ മദീനയിലേക്ക് മേലിരുന്നുറച്ചു നേരിടാനുള്ള കാര്യമൊക്കെയും ശരി കുതിച്ചു വേഗത്തിലോടും ഹിർസിന്റെ മേലിരുന്നുറച്ചു നേരിടാനുള്ള കാര്യമൊക്കെയും ശരി കുതിച്ചു പൂക്കൾ വിരിഞ്ഞു കൽവിലായിരം കിനാവ് പൂത്തു ഭൂതികളൊക്കെയും മനസ്സകത്തിലിട്ടു വെച്ചു ആനന്ദത്താലെ ഹജ്ജാശീത പോകുന്നേ ആരംഭ നബിയെയും പതിച്ചിടനേ ആനന്ദത്താലെ ഹജ്ജാശീത പോകുന്നേ ആരംഭ നബിയെയും പതിച്ചിടനേ അലിപുലി കൂടെ തലയറിയാനേ അവനുടെ ഉള്ളം പിടപിടപ്പാണ് അഹമ്മദി കേറിട്ടവൻ വരവാണേ അലിപുലി കൂടെ തലയറിയാനേ അവനുടെ ഉള്ളം പിടപിടപ്പാണ് അഹമ്മദി കേറിട്ടവൻ വരവാണേ നിരവധി പൂങ്കിനാക്കൾ വിരിയുന്നല്ലോ സുമധുര ഗീതകങ്ങൾ പൂളിടുന്നല്ലോ നിരവധി പൂങ്കിനാക്കൾ വിരിയുന്നല്ലോ സുമധുര ഗീതകങ്ങൾ പൂളിടുന്നല്ലോ കൗതുകമേറിയ മോഹങ്ങളാലും കനവതിൽ രണ്ട് തലകളതാലും വരുന്നുണ്ട് ഹജ്ജാഷ് പലതരഭാലും കൗതുകമേറിയ മോഹങ്ങളാലും കനവതി രണ്ട് തലകളതാലും വരുന്നുണ്ട് ഹജ്ജാഷ് പലതരഹാലും ആനന്ദത്താലെ ഹജ്ജാശീത പോകുന്നേ
ആരംഭനബിയെയും പതിച്ചിടനേ. ഒരുപാട് പ്രതീക്ഷകളുമായി മദീന പട്ടണത്തിലേക്ക് തന്റെ വേഗതയുള്ള കുതിരപ്പുറത്ത് ഹജ്ജാ ശബരി മന്ദിർ യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ ഏക പ്രതീക്ഷ യാത്രാമംഗളങ്ങൾ നേർന്നു. അവരെല്ലാം ഹജ്ജാ ശബരി മന്ദിരനെ വിട്ടു. അയാൾ അതിവേഗം ഓടി ദീർഘമായ ഒരു യാത്രക്കൊടുവിൽ അയാളെത്തി വിശുദ്ധമായ മസ്ജിദ് നബിയുടെ മുന്നിൽ. ആ പള്ളിയുടെ മുന്നിൽ അവനെത്തി. ഹജ്ജാഷ തന്റെ കുതിരപ്പുറത്ത് ചാടിയിറങ്ങി കുതിരയെ പള്ളിക്ക് മുന്നിലുള്ള ഒരു ഈത്തപ്പന മരത്തിന് കെട്ടി നേരെ പള്ളിയിലേക്ക് മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മദീന പള്ളിയുടെ മെയിൻ കപാടത്തിൽ ഈത്തപ്പനയുടെ മട്ടല് കൊണ്ട് മെടഞ്ഞു കെട്ടി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ചരിത്രത്തിൽ ആദ്യമായി ലോകഗുരു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ അനർഘമായ ഒരു സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുണ്ടാക്കി വെച്ച വിശുദ്ധമായ മസ്ജിദിന്റെ ഭവി. അതിന്റെ ചാരയാണല്ലോ പുണ്യ ഹബീബ് കടന്നുറങ്ങണത്. അള്ളാഹു നമുക്ക് അവിടെ ചെല്ലാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, സ്വലാത്ത് ചെല്ലാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, സലാം പറയാനും ഭാഗ്യം നൽകുമാറാകട്ടെ. ആ പള്ളിയുടെ മെയിൻ, ഇന്നത്തെ പള്ളി പോലെയല്ല, അതിന് അന്ന് മെയിൻ ഒരു കവാടമുണ്ട്. ആ കവാടത്തിലേക്ക് കയറി പോകാൻ മദീന പള്ളിയുടെ ഭാഗത്ത് പോയാൽ നമുക്ക് തിരിയില്ല ഏത് ഭാഗത്തുകൂടെ ആ കടന്നു ചെല്ലേണ്ടതെന്ന് മനസ്സിലാകാത്ത വിധം വിശാലമാണ് ആ മസ്ജിദിന്റെ ഭവി അല്ലേ. അവസാന കാലഘട്ടത്തിൽ ദജ്ജാല് വന്നിട്ട് ഉഹദ് മലയുടെ ഭാഗത്ത് നിന്നിട്ട് മദീനയിലേക്ക് ഒരു നോട്ടം നോക്കിക്കൊണ്ട് ചോദിക്കുമല്ലോ, ആരുടേതാണേ വെള്ളക്കൊട്ടാരം, ആരുടേതാണേ വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കും. റസൂൽ പറയാണ്, പരിശുദ്ധ റസൂൽ പറയാണ്, ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ലോകഗുരു ലോകത്തോട് വിളിച്ചു പറഞ്ഞ പരമമായ സത്യമാണത്. ദജ്ജാല് വന്നിട്ട് ചോദിക്കും, ആരുടേതാണേ വെള്ളക്കൊട്ടാരം? അന്നനുയായികൾ അവിടെ നിന്ന് വിളിച്ചു പറയും, ഹാദാ കസറു മുഹമ്മദി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദിൻ്റെതാണ് ഈ വെള്ളക്കൊട്ടാരം. എപ്പോഴാ പറയണത്? ഒന്ന് പെയിന്റ് അടിക്കാൻ ചുമര് പോലുമില്ലാത്ത ഈ തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ ആ മസ്ജിദിന് പവിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ റസൂൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ദജ്ജാല് ചോദിക്കും, എന്താ ചോദിക്ക, ആരതായി വെള്ളക്കൊട്ടാരം? നിങ്ങൾ കണ്ടിട്ടില്ലേ മദീന പള്ളിന്റെ ഫോട്ടോ? കണ്ടിട്ടില്ലേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള കൊട്ടാരം ഏതാണ്? അത് മസ്ജിദ് നബവിയാണ്. വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയാണ് ഏറ്റവും വലിയ കൊട്ടാരം. അന്ന് മദീന പള്ളിയിൽ റസൂൽ പറഞ്ഞ വാക്കാണത്. അത് കാലക്രമേണ ഇങ്ങോട്ട് വരുമ്പോ ദാ അതിന് സാക്ഷ്യം വഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ പാർട്ടിയാണ് നമ്മൾ. റസൂലുള്ളാഹിന്റെ 1500 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന് സാക്ഷാത്കരിക്കാനും കാണാനും അള്ളാഹു ഭാഗ്യം നൽകിയ പാർട്ടി. പടച്ച തമ്പുരാൻ ആ പവിത്രമായ പള്ളിയുടെ മുഹബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ എത്താൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ പള്ളിയുടെ മെയിൻ കവാടത്തിലേക്കാണ് ഹജ്ജാഷ് കയറി പോണത്. ആ മെയിൻ കവാടത്തിൽ ഒരു കാവൽക്കാരൻ നിൽക്കുന്നുണ്ട് പള്ളിന്റെ മുന്നിൽ. മൻ അന്ത ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, അസ്സലാമു അലൈക്കും. വീണ്ടും ആവർത്തിക്കപ്പെട്ടു, നീ ആരാണ് പറ? അപ്പൊ പറഞ്ഞു, ഞാൻ ഹജ്ജാഷ്, ഹജ്ജാഷ് ഇബ്നു മുൻദിർ. കാവൽക്കാരൻ പറഞ്ഞു, നിന്നെ ഈ ഭാഗത്ത് എവിടെയും കണ്ടിട്ടില്ലല്ലോ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഹൈബറിൽ നിന്ന് വരുന്നു. അപ്പോ ജൂതനാണോ? അതെ, ഞാൻ ജൂതനാണ്. എന്തിന് ഇങ്ങോട്ട് വന്നു? എനിക്ക് മുഹമ്മദ് നബിയെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? എനിക്ക് ദീൻ വിശ്വസിക്കണം. കാവൽക്കാരൻ മറ്റാരുമായിരുന്നില്ല, മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിൽക്കാല ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബുദ്ധി കൊണ്ട്, കൂർമ്മ ബുദ്ധി കൊണ്ട് അള്ളാഹു സംവിധാനിച്ചു വെച്ചൊരു മനുഷ്യനാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അവനോട് പറഞ്ഞു, അകത്തേക്ക് നോക്കിയിട്ട്, ഹബീബായ റസൂൽ നമസ്കരിക്കാൻ താങ്കൾക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും. മദീന പള്ളിയുടെ പൂമുഖത്ത് മൂപ്പര് പിടിച്ചിരുത്തി, ശരിയായ പൂഴിയാണ്, നമ്മളെ ഭാഷയെ നിങ്ങളെ ഭാഷയെ പറഞ്ഞാൽ പൊയ്യ, അതിന് അവിടെ പിടിച്ചിരുത്തി, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ഇരുത്തി. അവിടെ ഇരുത്തിട്ട് മൂപ്പര് തൊട്ടടുത്ത്, നിങ്ങളെ അങ്ങനെ തന്നെ പൊയ്യാന്ന് തന്നെയല്ലേ പറയാ, അല്ലേ? ഈ സാധനത്തിന് എന്താ പറയല്, ആ കുമ്പള ലോഡ്ജിൽ സാധനം കിട്ടിയാൽക്ക്, കുമ്പള ലോഡ്ജിൽ പോയിട്ട് കുറേ കൊല്ലം മുമ്പ് കഥാപുസ്തകത്തിന് ഈ ഭാഗത്ത് ഫസ്റ്റ് വരുന്ന സമയത്ത് അവിടെ ഒരു ന്യൂ ടൂറിസ്റ്റ് ആയിട്ടില്ലേ, അവിടെ ഞാൻ താമസിക്കും. അവിടെ ചായയൊക്കെ കടി ചോദിച്ചപ്പോൾ, എന്താ കൂട്ടാണല്ലോ ചോദിച്ചപ്പോൾ, അയാളത്തെ സപ്ലയർ പറഞ്ഞു, കുറേ പേര് പറഞ്ഞ കൂട്ടത്തിൽ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ബേക്കാച്ചി. അവനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവനോട് ഞാൻ പറയും, അമ്മ ഇതെന്താണ് സാധനം, വേറിട്ട ഭാഷ ഏറ്റവും പുതിയ സാധനമാണ്. ഞാൻ പറഞ്ഞാൽ ബേക്കാച്ചി അതാലണ്ടതാണ്, കൊണ്ടുവന്നത് ഒരു ഉണങ്ങിയ പയംപൊരി. അന്ന് മനസ്സിലാക്കി ഈ സാധനത്തിൻ്റെ പേരാണ് ഈ ബേക്കാച്ചി. ഞാൻ പോരേ പോയിട്ട് എൻ്റെ മക്കൾക്ക് ഓടിപ്പിച്ച് കൊടുത്ത്, മക്കളെ ഇതാണ് ബഹുമാനപ്പെട്ട ബേക്കാച്ചി. ഇപ്പം ഞാൻ സ്കൂളിൽ കടക്കിടക്ക് വെറുതെ വിളിച്ചു നോക്കൂ, എന്തേ ചായക്ക് കടി? അപ്പം എൻ്റെ മോളിൻ്റെ 9 ക്ലാസ് പഠിക്കുന്നത്, അവൾ പറയും, ഇപ്പം ബേഗം പാ ബേക്കാച്ചി ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. ഇവിടെ പൂഴിക്ക് നമ്മൾ പൂഴിന്ന് മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളതിന് പൊയ്യ എന്ന് പറയും. അപ്പോൾ അതിൽ പിടിച്ചിരുത്തി, ഇവിടെ ഇരുന്നോളൂന്നോളൂ, അവിടെ പിടിച്ചിരുത്തി.
ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ തന്നെ ഇരുന്നു. ഉബ്രാണ അംഗരക്ഷകൻ കാവൽക്കാരൻ കൂടെ ഇരുന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? കുറെ അങ്ങോട്ട് ചോദിച്ചു. ഈ ഹജ്ജാഷവന് മുൻപ് കൃത്യമായ മറുപടിയാണ്, ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലും ആർക്ക് കൊടുത്തില്ല, ഉമർ റളിയല്ലാഹുവിന് കൊടുത്തില്ല. ഉമർ റളിയല്ലാഹുവിന് ആരാണ്? ലഖാന ബഅദീ ലബിയൽ ലഖാന ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമറാകുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അത്ര ധീരനായ ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, മൂപ്പർക്ക് പോലും പിടിക്കാൻ കിട്ടിയില്ല ഹജ്ജാജ്. അത്ര മാത്രം ബുദ്ധിയുടെ സാധ്യത്തിന്, അതാണ് അവർ പറഞ്ഞേക്കാൻ കാരണം. കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഉമർ റളിയല്ലാഹു അൻഹു അകത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. റസൂൽ നമസ്കാരം കഴിഞ്ഞോ 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 കഴിഞ്ഞോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശുദ്ധമായ ആ പവിത്രമായ നിസ്കാരമൊക്കെ കഴിഞ്ഞ് റസൂൽ സലാം പൊട്ടി എന്ന് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജാജിനോട് പറഞ്ഞു, വാ നമുക്ക് റസൂലിന്റെ ഹദ്റത്ത് പോകാം, നബിയുടെ നിസ്കാരം കഴിഞ്ഞു. റസൂലിന്റെ കബീലിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് മിഹ്റാബിൽ. ബാക്കൽ രണ്ടുപേരും വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ തന്നെ ഉണ്ട് ഹജ്ജാഷബ്നു മുൻദിർ. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ. ഉമർ റളിയല്ലാഹുവിന്റെ ശബ്ദം കൃത്യമായി അറിയുന്ന പുണ്യ റസൂൽ മറുപടി പറഞ്ഞു, വഅലൈക്കും അസ്സലാം യാ ഇബ്നു ഖത്താബ്. പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയ ഉടനെ കൂടെ വേറെ ആരെയോ കണ്ടു. യാ ഇബ്നു ഖത്താബ്, ഇതാരാണ്? ഉമർ റളിയല്ലാഹുവിന്റെ പറഞ്ഞു, ഇവൻ ഹജ്ജാഷ്, ഖൈബറിന്ന് വരികയാണ്, ജൂതനാണ്, മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. റസൂലുള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ സമയം പുറത്തിരിക്കുന്നത്, സ്കാരം കഴിഞ്ഞോട് ഞാൻ കെട്ടിക്കൊണ്ട് വന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്ന് തലയാട്ടി പുഞ്ചിരിച്ചു. ഒരു മനുഷ്യൻ മുസ്ലിമാകാൻ വന്നതല്ലേ, റസൂലിനെ കാണാൻ വേണ്ടി വന്നതല്ലേ. റസൂലൊന്ന് തിരിഞ്ഞു നോക്കി ഹജ്ജാഷിന്റെ മുഖത്തേക്ക്. ഹജ്ജാഷൻ ചിരിച്ചു, റസൂലിനെയും പുഞ്ചിരിച്ചു. പരിശുദ്ധ റസൂലിന്റെ പുഞ്ചിരിയിൽ ഹജ്ജാഷ് വല്ലാണ്ട് ആകൃഷ്ടനായിരിക്കുന്നു. പെട്ടെന്ന് റസൂലുള്ളാ കുനിഞ്ഞ് എഴുന്നേൽക്കാണ്. മിഹ്റാബന്നേ, എഴുന്നേൽക്കുമ്പോൾ നബി എന്ത് ചെയ്തു എന്നറിയോ? ഈ മിമ്പറിന്റെ ഭാഗത്ത് ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, മരപ്പെട്ടി. ഇതപ്പറയുടെ മട്ടൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പെട്ടിയാണ്. രണ്ട് സ്ഥലത്താണ് റസൂലിന്റെ ക്ലാസ് എടുക്കാനിരിക്കുക. ഒന്ന് ഈ മരപ്പെട്ടിയുടെ മേലെയും മറ്റൊന്ന് മിമ്പറിന്റെ താഴെത്തടിയിലും. ആ താഴെത്തട്ടിലും റസൂലിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ മരപ്പെട്ടിയുണ്ട്, വലിച്ചു. വലിച്ചിട്ട് അവിടെ വെച്ചിട്ട് നബി അതിന്റെ മേലെ ഇരുന്നു. അള്ളാഹുബിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരപ്പെട്ടിന്റെ മേലെ ഇരുന്നു. തിരിഞ്ഞ് ഇങ്ങോട്ടായിരുന്നത്, മിഹ്റാബത്ത് തിരിഞ്ഞിട്ട് ഇങ്ങോട്ടിരുന്നു. ഹജ്ജാഷിനോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നു. ഹജ്ജാഷ് റസൂലുള്ളാഹിന്റെ കാലിന്റെ മുട്ടിന്റെ അടുത്തിരിക്കുകയാണ്. റസൂലുള്ള പെട്ടിമ്മ ഇരിക്കുമ്പോൾ കാലിങ്ങനെ മടക്കുമല്ലോ, അപ്പൊ ഈ മുട്ടിന്റെ അടുത്ത് ഹജ്ജാഷ് ഇരിക്കുന്നുണ്ട്. ഹജ്ജാഷിന്റെ തൊട്ട് ബാക്കില് മഹാനായി ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്തിന് വന്നതാണെന്നൊക്കെ. എന്നാലും അള്ളാഹിന്റെ നബി ഒരു ചോദ്യം കൊടുത്തു തുടങ്ങി. ഹജ്ജാഷ് എന്താണ് പേരല്ലേ? അതെ, ഹജ്ജാഷ് ഖൈബർകാരനാണ്. അതെ, ജൂതനാണ്, ജൂതനാണ്. ഇസ്ലാം വിശ്വസിക്കാൻ വന്നു. നം യാ റസൂലുള്ളാ, ഇസ്ലാം വിശ്വസിക്കാൻ വേണ്ടി വന്നു. ഉടനെ നബിയുടെ ചോദ്യം, ഇസ്ലാം വിശ്വസിക്കണം എന്ന് ഹജ്ജാഷിന് തോന്നാൻ എന്താണ് കാരണം? എന്തൊക്കെ ഒരു കാരണം വേണ്ടേ? ഉടനെ ഹജ്ജാഷ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചു, അപ്പം എനിക്ക് തോന്നി മുസ്ലിം ആകണോ. നബി ചോദിച്ചു, എന്നെക്കുറിച്ച് എങ്ങനെ നീ പഠിച്ചു ഹജ്ജാഷ്? കണ്ടറിഞ്ഞ് പഠിച്ചോ? കേട്ടറിഞ്ഞ് പഠിച്ചോ? എവിടെ നിന്നെങ്കിലും പഠിച്ചോ? എന്നെക്കുറിച്ച് എങ്ങനെ നീ പഠിച്ചു? ഉടനെ ഹജ്ജാഷ് മറുപടി പറഞ്ഞു, വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചു. അതാ ഞാൻ പറഞ്ഞത് ഹജ്ജാഷ് ഭയങ്കര സാധാരണ. വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചു. ഏത് വേദഗ്രന്ഥം? തൗറാത്തിൽ നിന്ന്. ഓ എന്റെ സഹോദരൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥം തൗറാത്ത്. അതെ, അതെ റസൂലുള്ളാ, തൗറാത്തിൽ നിന്ന് പഠിച്ചു. എങ്കിൽ ഹജ്ജാഷ് ഞാൻ ചോദിക്കട്ടെ, തൗറാത്തിൽ എന്റെ പേര് എങ്ങനെയാണ് പ്രതിപാദിച്ചത്? തൗറാത്തിലെ എന്റെ പേരെങ്ങനെയാ പറഞ്ഞേ? നബിയുടെ അടുത്ത ചോദ്യം എങ്ങനെ പറഞ്ഞു? ഹജ്ജാഷ് നബിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി, എങ്ങനെ പറഞ്ഞു തൗറാത്തിൽ എന്റെ പേര് എങ്ങനെ പ്രതിപാദിച്ചു? ഹജ്ജാഷ് പറഞ്ഞു, നബിയെ പിന്നെ പറഞ്ഞു പറഞ്ഞു. അതെ, എങ്ങനെ പറഞ്ഞു എന്റെ പേര് പ്രതിപാദിച്ചത്? എങ്ങനെ തൗറാത്തിൽ എവിടെയൊക്കെ എന്റെ പേര് പറഞ്ഞു? തൗറാത്തിൽ കുറെ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് നിങ്ങൾ പറയുന്നത്, കുറെ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ സ്ഥലത്ത് എന്റെ പേര് എങ്ങനെയാണ്? അന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുഹമ്മദാണ് നബി പറഞ്ഞു, ഞാൻ മുഹമ്മദാണ്. പക്ഷേ ഈ മുഹമ്മദ് എന്ന എന്നെ കുറിച്ച് തൗറാത്ത് എങ്ങനെയാ പരിചയപ്പെടുത്തിയേ? എന്റെ പേരെങ്ങനെയാ പറഞ്ഞേ? ജനിച്ചിട്ട് തൗറാത്ത് കാണാത്ത ഹജ്ജാഷ് എന്താ മറുപടി പറയാ? ഹജ്ജാഷ് വയർത്തു കുളിച്ചു. അതോടെ ഉമർ ഖത്താബ് തന്റെ വാളിന്റെ പിടിയിൽ കയ്യങ്ങട്ട് വെച്ചു. ഉടനെ മറുഭാഗത്ത് റസൂലുള്ള വയർത്തു കുളിച്ചു. ഇരുന്ന പെട്ടി തകർന്നു പോയി. വാൾ വലിച്ചൂടി ഉമർ ഖത്താബ്. അതെ, റസൂലുള്ളാഹി വഹി ഇറങ്ങിയാണ് ഉമർ ഖത്താബിന് മനസ്സിലായിട്ടുണ്ട്. ഹജ്ജാഷേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ
കൽപുള്ളിൽ ഗോപ്യമായി വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും. കൽപുള്ളിൽ ഗോപ്യമായി വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും. ഹജാഷേ നീന്തിന കള്ളം പറഞ്ഞെന്തിന, ഹജാഷേ നീന്തിന കള്ളം പറഞ്ഞെന്തിന. ഹജ്ജാഷ് വിയർത്ത് കുടിച്ചിരിക്കുന്നു, റസൂലുള്ളയും വിയർത്ത് ഇരിക്കണ പെട്ടി അങ്ങോട്ട് തകർന്നു പോയി, മരപ്പെട്ടി തകർന്നു. അപ്പൊ ഉറപ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിന് വഹി ഇറങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വാൾ വലിച്ചൂരി, യാ റസൂലല്ലാഹ് ഞാൻ ഇവരെ കൊല്ലാൻ പോവാണ്. വേണ്ടെന്നു എന്നിട്ട് പറഞ്ഞു, ഹജ്ജാഷ് ദീന് വിശ്വസിക്കാൻ വേണ്ടി വന്നതാണ്. യാ റസൂലല്ലാഹ് ഞാൻ ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്. ഉറപ്പാണോ? അതേ നബിയെ, ഞാൻ വന്നത് ദീന് വിശ്വസിക്കാനാണ്. അങ്ങനെ ദീന് വിശ്വസിക്കാനാണ് ഹജ്ജാഷ് വന്നതെങ്കില് പതിനെട്ടു തവണ വിഷത്താലേയൂട്ടി പതിവിൽ കവിഞ്ഞേറെ മൂർച്ചയുമേറിയ കഠിന കഠോര കഠാരിയുമേന്തിയ ഹജ്ജാഷേ നിന്നുള്ളം വഞ്ചനയേറിയതല്ലേ ചൊല്ലൂ എല്ലാം കളവല്ലേ നീ എന്തിനാണ് വന്നതിന്ന്. ഹജ്ജാഷേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ വിശ്വസിക്കാനാണ് താങ്കൾ വന്നത് എന്നത് ആത്മാർത്ഥതയുള്ള ചോദ്യവും ഉത്തരവാണെങ്കിൽ എന്തിനാണ് ഹജ്ജാഷെ പതിനെട്ട് തവണ വിഷത്തിലൂട്ടിയ ഇരുതലമൂർച്ചയുള്ള തെല്ലൽപ്പമൊന്ന് വളഞ്ഞ ഒരു കടാര രണ്ടുറയിൽ ഇട്ടിട്ട് എളിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഹജ്ജാഷന്ദനെ കൊണ്ടുവന്നത്? ആ കടാര ഇങ്ങോട്ട് കൊണ്ട, റസൂലുള്ള പറയണ കടാര കൊണ്ട. ഹജ്ജാഷ് എളിയിലെ കടാര വലിച്ചിട്ടില്ല, ഹദറത്തി റസൂലില്ലാഹി നബിയുടെ കയ്യില കടാര കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നബിയെ ഞാൻ ഇവനെ കൊല്ലാം. വേണ്ട ഉമറേ, ആയില്ല, എനിക്ക് ഇവനോട് ചിലത് ചോദിക്കാനുണ്ട്. യാ റസൂലല്ലാഹ് എന്ത് ചോദിക്കാൻ, ഞാൻ ഇവനെ കൊല്ലാം. അല്ലാഹുവിനെ പറഞ്ഞു പറ്റില്ല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പള്ളിന്ന് പറ്റൂലെങ്കിൽ പുറത്തിട്ടിട്ട് അർക്ക, പള്ളിന്റെ പുറത്തു കൊണ്ട് പോയിട്ട് ഞാൻ അർത്തോളാം. ഹജ്ജാഷാകെ ബേജാറിന് പേടിച്ച് ഗുരുമാലായിട്ടിരിക്കാണ്. അപ്പൻ നബി പറഞ്ഞു, വേണ്ട ഖതാബേ, വേണ്ട ഇബ്ന ഖതാബ് കൊല്ലണ്ട. അപ്പൊ പറഞ്ഞു, ഞാൻ എന്തായാലും കൊല്ലുവാ, ഇബനെ ഞാൻ കൊല്ലും. അപ്പൊ നബി ചോദിച്ചു, എന്തിന്? അങ്ങനെ ചോദ്യമുണ്ടല്ലോ, എന്തിനവനെ കൊല്ലുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നോണ്ട് ഞാൻ ഇവനെ കൊല്ലും. അപ്പൻ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീയോ, നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നോനല്ലേ. പറയാണ് ആ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ നാണം കെട്ടുപോയി. മുർദാലു ശരിയല്ലേ നബി ചോദിച്ചത്, ഞാനും കൊല്ലാൻ വേണ്ടി വന്നല്ലേ, ഞാൻ കുറച്ച് നേരത്തെ വന്ന്, ഇവൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, അതല്ലാണ്ട് എന്താ വ്യത്യാസമുള്ള? അപ്പോ മുർദാലു പറഞ്ഞു, ഞാൻ അറിയാണ് നാണം കെട്ടിട്ട് എന്റെ വാളി ഞാൻ മണ്ണിൽ കിട്ടുപോയി. അപ്പൊ നബി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, ഖതാബ് അവിടെ ഇരിക്ക്, കാര്യങ്ങൾ നേരാമണ്ണം വരാൻ തുടങ്ങിയല്ലോ ഖതാബേ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാ എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റണില്ലാർന്നു. അപ്പൊ പറഞ്ഞിരിക്ക്, നിന്റെ പ്രിയപ്പെട്ട കാക്കയുടെ നിന്റെ ഉമ്മയുടെ സഹോദരന്റെ വാക്ക് കേട്ട്, ദാറിന്റെ തുവയിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഖതാബിന്റെ മകന് ദാറുള്ളർക്കമിന്റെ പടിവാതിൽക്ക് കടന്നു വരുമ്പോ സംഭവിച്ചത് എന്താണ്? ലോകത്തെ ആദ്യത്തെ മദ്രസേതല്ലേ, ലോകത്തെ ആദ്യത്തെ മദ്രസ ദാറുലർക്കമല്ലേ? സഫാ മറിയുടെ താഴ്വാരത്ത് ഈത്തപ്പനെ ഓല കൊണ്ട് മെടഞ്ഞു കിട്ടി, അതിൻ്റെ അകത്ത് അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൻ്റെ അകത്തല്ലേ പരിശുദ്ധ റസൂൽ കാസെടുത്ത് കൊടുത്തത്? സഫാ മറിയുടെ താഴ്വാരത്തെ ദാറുലർക്കമിൽ നിന്നുള്ള ആ പാരമ്പര്യത്തെ അല്ലേ കൂട്ടരെ സമസ്തയിൽ, ഇന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ 10,000-ത്തോളം മദ്രസകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നത് എവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്? അത് ദാറുലർക്കമിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ ഇങ്ങോട്ടാണ് വാഫക്കത്തങ്ങളും, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് ശംസുൽ ഉലമ അടക്കം, കണ്ണിയത്ത് ഉസ്താദ് അടക്കം, കാളമ്പാടി ഉസ്താദ് അടക്കം എല്ലാവരും ആ പാരമ്പര്യത്തിൽ നിന്നാണ് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രത്തെ ഇത്ര അനുഗ്രഹമാക്കി മാറ്റിയത്. തകരാത്തൊരു കൂട് പാരമ്പര്യം കൊണ്ട് തീർത്ത തറവാട് ആരംഭിതാലും തകരാത്തൊരു കൂട് ഈ കൂട്ടിൽ കൂടുന്നോർക്കില്ലാത്ത ചൂട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തേട് പുണ്യ സമസ്ത ഇല്ലെങ്കിൽ
ഉണ്ടെങ്കിൽ കേരളമില്ലെന്തൊരവസ്ഥ. അതെ, ആ ദാറുലർക്കമിന്റെ പാരമ്പര്യം കൊണ്ട് കടന്നു വന്നതാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. അള്ളാഹു അവരുടെ ഒക്കെ വരക്കത്ത് കൊണ്ട് നമ്മയൊക്കെ ഹിദായത്തിലാക്കി തിരുമാറാകട്ടെ. അപ്പൊ ആ മഹാമനുഷ്യന്മാർ ഏറ്റെടുത്ത പാരമ്പര്യം അവിടെയാണ് പറയുന്നത്. നീ ആ ദാറുലർക്കമിലേക്ക് കടന്നു വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി ഉരുപ്പിടിച്ച പാളുമായി കടന്നു വരുമ്പോ അംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കൈക്കരത്തിന്റെ മുന്നിൽ തളർന്നിരുന്നപ്പോ നിന്റെ കൽബ് വായിച്ചെടുക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. അതുപോലെ അജ്ജാഷിന്റെ കൽബും എനിക്ക് വായിച്ചെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട് മറേ. അതുകൊണ്ട് അവിടെ ഇരിക്ക്, അജ്ജാഷ് നമ്മുടെ പക്ഷത്താണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഹജ്ജാഷോട് ചോദിച്ചു, ഹജ്ജാഷ് പറ, എന്തിനാണ് അങ്ങ് വന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഹജ്ജാഷ് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, സത്യം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് റസൂൽ കൂടെ തലകളറുത്തിടാനേ പതിനെട്ടു തവണ ഞാൻ വിഷമുട്ടിയേ വാളുമൂടി വാക്കിയേ ഇങ്ങോട്ടണവാക്കിയേ അഖിലത്തിന്റെ അനുഗ്രഹം നബിയുമാവേ കൂടെ അലിയാരുമേ തലകളറുത്തിടാനേ പതിനെട്ടു തവണ ഞാൻ വിഷമുട്ടിയേ വന്നു മദീനയിൽ ചെന്നിതവറ്റി വഞ്ചതി ചെയ്യാൻ കൽപകമേറ്റി സൽഗുണമുത്ത് റസൂലത് നാത്തി വന്നു മദീനയിൽ ചെന്നിതപറ്റി വഞ്ചതി ചെയ്യാൻ കൽപകമേറ്റി സൽഗുണമുത്ത് റസൂലത് നാത്തി പതിനെട്ടു തവണ ഞാൻ ഇഷമൂട്ടിയേ വാളുമോടിവാക്കിയേ അഖിലത്തിന്റെ അനുഗ്രഹം നബിയുള്ളാവേ കൂടെ അണിയാരുമേ തലകൾ ആറുത്തിടാനേ. അതെ, ഹജ്ജാജ് റസൂലുള്ളാഹി പറയുന്നത് സത്യത്തിൽ ഞാൻ വന്നത് നിങ്ങളെ രണ്ടാളെ തലയെടുക്കാൻ, നിങ്ങളുടെ രണ്ടുപേരെ തലയെടുക്കാൻ. ആ ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് മുറത്തവന് മറുപാനും മുറഹിബ് രാജാവും കൂടി എന്നെ ഇങ്ങോട്ട് അയച്ചതാ. അപ്പൊ നബി പറഞ്ഞു, ഇവിടെ എത്തിയല്ലോ തങ്ങൾ. അതെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇപ്പൊ എന്താ തോന്നുന്നത്? അപ്പൊ പറഞ്ഞു, ഇപ്പൊ തോന്നുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയാണ് ഞാൻ. ആരാധനക്കാരൻ അല്ലാഹുവല്ലാത്ത മറ്റൊരാളില്ല. ആ അല്ലാഹുവിന്റെ അന്ത്യ പ്രവാചകൻ താങ്കൾ തന്നെയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശ്വസിക്കാന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ലാ റസൂലല്ലാ യാ റസൂലല്ലാ, ഇത് കള്ളത്തരാണ് ഉറപ്പ്. ഇവനെ ഞാൻ എന്തായാലും കൊല്ലുന്ന ഇവൻ അറിയാം, അതുകൊണ്ട് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി പറയാം. അപ്പൊ നബി പറഞ്ഞു, അല്ല ഉമറേ, അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു മുന്ദറിന്റെ കൽബ്. ഇതിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു കൊണ്ട് കൊല്ലാൻ വേണ്ടി വന്നാണല്ലോ. പള്ളിയിൽ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അലിയാർ ആ കൂട്ടത്തിൽ ഇല്ല. അറിയതാഹുന് പണിക്ക് പോയതാ. എന്താ അറിയതാഹുവിന്റെ പണി? ഗോതമ്പ് വയലുകളില് ഗോതമ്പൊക്കെ വിളഞ്ഞു കഴിഞ്ഞിട്ട് അതൊക്കെ മുറിച്ചെടുക്കുമല്ലോ, കറ്റകെട്ടി കൊണ്ടുപോകല്ലോ. അതിനുശേഷം ഉണ്ടാകുന്ന പുല്ലിന്റെ കുറ്റി ഉണ്ടാവും, അതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കറ്റകെട്ടാണ്. എന്തിനാറിയോ? വെറുതെ കറ്റകെട്ടി കളിക്കാനല്ല, അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ചന്തയിൽ കൊണ്ടുപോയി വെക്കും. കുതിരക്കുള്ള ഭക്ഷണം, അത് കുതിരകൾക്കുള്ള ഭക്ഷണം. ആ ഭക്ഷണത്തിന് പുല്ലിങ്ങനെ മുറിച്ചിട്ട് കെട്ടിയിട്ടേ ഓരോരോ കെട്ടുണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് മദീനയുടെ ഭക്ഷണത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ. ആരാണ് ആ കറ്റ കെട്ടുന്നത്? ആരാണ് പുല്ല് മുറിക്കുന്നത്? അനുഗ്രഹീത പ്രവാചകൻ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫയുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തുകബദി, എന്റെ കരൾ എന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഫാത്തിമാന്റെ കൂടെ ജീവിക്കാൻ കിടക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ഈ പുല്ലിങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നത്. പുല്ലിങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് പണി ആത്മാർത്ഥത. നമ്മളെ കഥ ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മളെ കഥ എന്താ? നമുക്ക് നാടൻ പണിയെടുക്കാൻ, നാടൻ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വല്ലാത്ത മടിയപ്പോ എന്തോ പടച്ചോന്റെ കുതിരത്ത് ആന്ധ്രക്കാരും യു പിക്കാരും ഉറങ്ങുന്നതുകൊണ്ട് നാട്ടിലെ പണിയെല്ലാം നടക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും ഹിന്ദി പഠിച്ച് മലയാളികൾ ഹിന്ദി പഠിച്ചു പോയി അക്കോമ് ഈ നാട്ടിലിറങ്ങിയിട്ട് നല്ല രസമാണ്. ബിൽഡിംഗ് എടുക്കുന്ന ഓരോരുത്തർ പോയിട്ട് ഹിന്ദി പറയുന്നേക്ക ബായ് യഹ കല്ല് ഹേ എടുത്ത് ബക്ക് ഹേ സിമെന്റ് അന്തർ മേൻ ജാത്താഹും മലയാളിന്റെ ഇന്ത്യ. അന്നേരം യു പിക്കാര് മലയാളത്തിൽ പറയുക, ആക്കാൻ നമുക്ക് ഇരിയും. ഓനിവിടെ വന്ന് മലയാളം പഠിച്ച് നമ്മൾ ഇന്ത്യ ഇക്കോലെ കണ്ട പഠിച്ച് ആ കൗമി നാട്ടിലുണ്ടോ നമ്മൾ രക്ഷപ്പെട്ടില്ല. ഒരു പടി നമ്മുടെ നാട്ടിൽ നടക്കില്ല.
അവരുള്ളതുകൊണ്ട് രാവും പകലും അവർ പണിയെടുത്തോളും. ആ അങ്ങനെ പണിയെടുക്കും. പിന്നെന്താന്ന്, അവർ കയറിയെത്തി നമ്മൾ കയറാൻ കഴിയില്ല. തുപ്പി കൂട്ടി അലാക്കാക്കി ശരിയാക്കി കക്കൂസെല്ലാം കൂടി അലാക്കാക്കി വെച്ചിട്ടില്ല. എന്തെല്ലാം ഒരു കോലാണ് അത് പോട്ട്. എന്തായാലും നമ്മളെ പണിയെടുക്കണുണ്ടല്ലോ. ആ അവ നമ്മളെ കൊണ്ട് ഓരോ ഹിന്ദി പഠിച്ചു, ഓരെ കൊണ്ട് അല്ല അവരെ കൊണ്ട് നമ്മൾ ഹിന്ദി കുറച്ചെല്ലാം പഠിച്ച്, അവർ നമ്മൾക്ക് നല്ലോണം മലയാളവും പഠിച്ചു. ആന്ധ്രക്കാരുണ്ട് ഈ കൂട്ടത്തിൽ? ഞാൻ കൊണ്ടുവന്നല്ല, വേറെ ആരും കൊണ്ടുവന്നു വെച്ചേ. അവിടെ അപ്പോ പണ്ടിനെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരു ഉപ്പ ഒരുത്തരെ ഇംഗ്ലണ്ടിൽ കൊണ്ടാക്കിയല്ലോ, നാസറിൽ നിന്ന് പറഞ്ഞ ചക്കനെ ഇംഗ്ലണ്ടിൽ കൊണ്ടാക്കിയിട്ട് നാസറിന് മൂന്ന് കൊല്ലൊക്കെ ഒരു ഉപ്പ അങ്ങോട്ട് കാണാൻ പോയി. കാരണം അവൻ നാട്ടിൽ വന്നിട്ട് മലയാളം പറഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പ അങ്ങോട്ട് പോയി. സായിപ്പിൻ്റെ പേർക്കാക്കിയതാ. മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഉപ്പ ടിക്കറ്റ് എടുത്ത് മോനെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ സായിപ്പ് ചെടിക്കിങ്ങനെ വെള്ളടിക്കുന്നു മുറ്റത്തുനിന്ന്. ഇപ്പൻ്റെ ഉപ്പാനെ കണ്ടേ സായിപ്പ് ഒറ്റ ഓട്ടാകത്തേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, എടാ നാസറേ നിന്റെ ഉപ്പ വരുന്നു നിന്നെ കാണാൻ. സായിപ്പ് മലയാളം പഠിച്ചു, നീ പഹയൻ ഒരൊറ്റ അക്ഷരം ഇംഗ്ലീഷ് വെച്ചിട്ടില്ല. ഇതാണ് നമ്മളെ കഥ. അലി റളിയല്ലാഹു അൻഹു പുല്ലിങ്ങനെ മുറിച്ച് കെട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ വയലിൽ ആരോ പോയിട്ട് ഓടിപ്പോയിട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വിവരം അറിയോ എന്തേ? അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ ഹൈബറിൽ നിന്നൊരു ജൂതം വന്നിട്ടുണ്ട് മദീന പള്ളിയിൽ. ഇതങ്ങ് കേട്ടപ്പോ പുല്ലും കത്തിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടാ പള്ളിയിലേക്ക്. റസൂൽദാൻ ആരോ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞ് എന്ത് കല്ല് എന്ത് പുല്ല് എല്ലാം വലിച്ചെറിഞ്ഞ് ഓടാൻ ഓടും. ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഡാ ആട അബൂബക്കർ സിദ്ദീഖ് ഉണ്ടോ, ഉമർ ഫാറൂഖ് ഉണ്ടോ, അവരൊക്കെ ഉണ്ടോ, റസൂൽദാക്കെന്തൊക്കെ പറ്റിയോ? ഇയാള് ബാക്കിലോടുകയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ നാലയലത്തെത്താൻ ഇയാൾക്ക് പറ്റുന്നില്ല. കാരണം ഒരൊറ്റ ഓട്ടം എന്ത് വിടലാ വിടുന്നു. റസൂൽദാനെ കൊല്ലാൻ വേണ്ടി വന്നോടൊപ്പം പിന്നെ യാതൊരു രക്ഷ, ഉടനെ ഓടി പള്ളിന്റെ മുന്നിൽ എത്തുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഉമർ റളിയല്ലാഹുവിനെ കണ്ട അലി റളിയല്ലാഹുവിനെ കൈ പിടിച്ചു പറഞ്ഞു, ഉമറേ എന്താ സംഭവിച്ചേ, നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഒരാൾ വന്നു, എന്നിട്ട് ഇപ്പൊ മൂപ്പര് മുസ്ലിമായി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഉമർ അള്ളാഹുവിന്റെ മുഖത്തേക്ക് ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങളെ പോലെ അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടാമത് ഞാൻ നാണം കിട്ടു, രണ്ടാമത് എന്റെ കാര്യം പോക്കെ. കാരണം അറിയോ, അലി റളിയല്ലാഹു അൻഹുവിന് പറയാ, കുട്ടിപ്രായത്തിലെ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച് റസൂലുള്ള പോറ്റി വളർത്തിയ മോനാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുസ്ലിമായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വേറെ ഒന്നാണ്, അറിയല്ലാഹുവിന്റെ ചരിത്രം മറ്റൊന്നാണ്. അപ്പോ അറിയല്ലാഹുവിന് ഓടിപ്പോയി, ഓടിപ്പോയി റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ അജ്ജാശിനെ എത്തിയിട്ട് നബി ഒരു എന്ന് ചോദിക്കാൻ, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്, വഅലൈക്കും അസ്സലാം യാ അലി എന്ന് വെച്ചു. അമ്മ യാ റസൂലുള്ളാഹ്, നബി പറഞ്ഞു ആയിക്കോട്ടെ. അജ്ജാസിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, എല്ലാവരും വിചാരിച്ചു ഒന്ന് കൊടുക്കേണ്ട പരിപാടിയായിരിക്കും. പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ഹജ്ജാശിന്റെ മന്ത്രന്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു, സ്നേഹത്തിന്റെ ചുംബനം. എറണാകുളത്തും കോഴിക്കോട് ബസ് സ്റ്റാൻഡിലും നടന്ന അലാക്കം പിരാന്തൻ ചുംബനല്ല അത്. ചില ഹംക്കുകൾ കുത്തിയിരുന്നിട്ടാണ് പൊണ്ണുങ്ങി കളിച്ചത്. കണ്ണൂരിൽ നടത്താൻ നോക്കിയിട്ട് അടിച്ചോടിച്ച പോലീസ് കാണാൻ പോയവർക്കും തല്ലു കിട്ടി. കിട്ടേണ്ടത് തന്നെയാണ്, കാലിനല്ല കിട്ടേണ്ടത്, മോന്ത കുങ്ങനായി പോണം. പിന്നെ ചുംബിക്ക ഒറിജിനൽ ചുംബനം വരെ കയ്യാണായി പോണം. ചില വൃത്തികെട്ട വർഗോ നടുറോട്ടും വന്ന് വ്യഭിചാരം, അതോടത് കാണാൻ പോറൊരു കൗമ്, അതിന്റെ പേരിന്റെ ചുംബന സമരം. അള്ളാഹു ഉമ്മത്തിനെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ, സമുദായത്തിൽ ആണിനെയും പെണ്ണിനെയും അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. അതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു ഒരു മുസ്ലിം പേരുള്ള പെണ്ണ്. എന്തിന്? എന്തൊരു സാധനം, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു കൗമേ. പടച്ചോനെ, നിന്റെ താഴത്തിലായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് തരണ്ടേ തമ്പുരാനേ. ദുആ ചെയ്തോ. ഈ സമയത്ത് ആ മനുഷ്യന്മാർ വഴിവെച്ചു എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആക്കപ്പെത്ത് നന്നായിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു വലിയ സാഹസല്ലേ, ആരെങ്കിലും ഒരാളുടെ ആമയും പ്രാർത്ഥി അള്ളാഹു സ്വീകരിച്ചാൽ മതിയല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് ചുംബനം കൊടുത്തിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് ഹജ്ജാഷ് റസൂലുള്ള ചോദിച്ചു, ഹജ്ജാഷ് ഈ ഹൈബറിൽ എത്ര പട്ടാളക്കാരുണ്ട് എന്ന് ചോദിച്ചു. ഹജ്ജാഷ് പറഞ്ഞു, 100,000 പട്ടാളം ഓൾറെഡി മുറഹിബിന്റെ കയ്യിലുണ്ട്, 100,000. പിന്നെ നാട്ടുകാർ ഏത് സമയത്തും മുറഹിബ് വിളിച്ചാൽ സപ്പോർട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവൻ കഠിന ഇസ്ലാം വിരോധികളാണ്. നിങ്ങൾക്ക് അവിടെ പണി എന്താണ്? ഞാൻ അവിടുത്തെ സർവ്വസൈനാധിപൻ മുറത്തബിൻ മർവാന്റെ നേരെ ചോട്ടില് ഉപസൈനാധിപനാണ്. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ ഇപ്പോ ഞങ്ങളുടെ കൂടെ ആയില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു സ്ഥാനം തരട്ടെ മദീനയിൽ.
മദീനയിൽ സ്ഥാനം തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് ഹജ്ജാശപ്പിന് മുന്തിറന്ന ആ മനുഷ്യൻ നോക്കിയിരിക്കുമ്പോൾ പറയാണ്, ഈ മദീനയിലെ സർവ്വസൈനാധിപൻ മുഹമ്മദാണ്. ഇവിടുത്തെ സർവ്വസൈനാധിപൻ ഞാനാണ്. ഏത് യുദ്ധം നടന്നാലും തിരക്കടില്ല, നടന്നില്ലെങ്കിൽ തിരക്കടില്ല. ഇവിടുത്തെ സർവ്വസൈനാധിപൻ ഞാനാണ്. എന്റെ കീഴെ ഉപസൈനാധിപന്മാർ കുറെ ആളുണ്ട്. ആരൊക്കെയാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു മുർത്തദ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടുത്തെ ഉപസൈനാധിപന്മാരാണ്. ഇവരൊക്കെ ആ ഉപസൈനാധിപന്റെ പട്ടികയിലേക്ക് നിങ്ങളെ ഞാൻ ചേർക്കട്ടെ. നിങ്ങൾ അവിടെ ജോലി അതല്ലേ? അവിടുത്തെ പണി അതല്ലേ? അതേ പണി ഇവിടെയും തരട്ടെ. ഉപസൈനാധിപ സ്ഥാനത്ത് ചേർക്കട്ടെ. ഹജ്ജാജ് ഇബ്നു മുന്ദിർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മഹാമനസ്കതക്ക് നന്ദി. കൊല്ലാൻ വേണ്ടി വന്ന മനുഷ്യനെ ഉപസൈനാധിപ സ്ഥാനത്തിരുത്തിയിട്ട് റസൂൽ പറയാണ്, ഞാനൊരു പട്ടാളത്തെ ഖൈബറിലേക്ക് അയക്കാൻ തീരുമാനിക്കാം. അങ്ങനെ അയക്കാൻ തീരുമാനിക്കുമ്പോൾ ഹജ്ജാജിനെ സഹായം എനിക്കുണ്ടാകോ? ഹജ്ജാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറപ്പ് യാ റസൂലല്ലാഹ്, നിങ്ങളുടെ കൂടെ മരണം വരെ പടപുരുതാൻ ഹജ്ജാജ് ഉണ്ട്. മദീനത്ത് ഒരു യുദ്ധ സംഘത്തിന്റെ കാഹളവിളി മുഴങ്ങുമ്പോ സന്തോഷം അലയടിക്കുമ്പോ നാഥന്റെ മാർഗത്തിൽ നീങ്ങുന്നേ, കുഫിർ കോട്ട പിടിക്കുവാൻ പോകുന്നേ, ആനന്ദം കൽബിൽ നിറയുന്നേ, അതിഹന്തി ശുക്രനാദം പൊങ്ങുന്നേ. ആരംഭ നബി അത ചൊല്ലുന്നേ, അന്ന് ആ സ്വഹാബാക്കൾ ഒരുങ്ങുന്നേ. മദീനയിൽ ഈ ഒരു സംഭവം നടക്കുമ്പോ രണ്ട് തലകൾ കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുറഖിബ് രാജാവ് കഥയൊന്നും അറിയില്ല. മദീനയുടെ ഭാഗത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ജൂതൻ ഈ സംഭവം മനസ്സിലാക്കി. അയാൾ കച്ചവട ചരക്ക് എറിഞ്ഞിട്ട് ഓടി ഹൈബറിലേക്ക്, ഓടി മുറഖിബ് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി, രാജാവേ രാജാവേ, മുറഖിബ് ചന്തടാ, നമ്മുടെ ഹജ്ജാജ്, ഓ ഹജ്ജാജ് തല കൊണ്ടുവരുന്നുണ്ടോ? ഹജ്ജാജ് തല കൊണ്ടുവരുന്നുണ്ടോ? എത്ര? 12,000 തല. മുറഖിബ് പറഞ്ഞു, നീ എന്താടാ പറയണത്? ഹജ്ജാജ് രണ്ട് തലയെടുക്കാൻ പോയാളാ, എന്നിട്ട് 12,000 തലയോ? ഹജ്ജാജ് 12,000 തല അങ്ങനെ കൊണ്ടുവരുന്നത്. ഹജ്ജാജ് എങ്ങനെ അത് കൊണ്ടുവരുന്നത്? നടത്തിയിട്ടാണോ, ലോറിയിലാണോ, ടിപ്പറിലാണോ? 12,000 തല കയറ്റിട്ട് വലിയ ലോറി, ആ ഗുഡ്സ് ട്രെയിൻ വഴി. അപ്പൊ പറഞ്ഞു, 12,000 തല അങ്ങനെ നടന്ന് നടന്ന് വരുന്നു പറഞ്ഞു. മുറഖിബ് പറഞ്ഞു, നീ എന്തായി പറയണത്? ഇവൻ പറഞ്ഞു, ഏ പൊട്ടൻ രാജാവേ, നിങ്ങൾ അങ്ങോട്ടയച്ച ഹജ്ജാജ് ഇബ്നു മുന്ദിർ കൂറുമാറി മുസ്ലിമായി, വെറുതെ പറയരുത്, ചാപ്പിട്ട് നിന്റെ തലയെടുക്കും. അവൻ പറഞ്ഞു, ഇല്ല ഞാൻ വെറുതെ പറഞ്ഞ, ഞാൻ പേരുന്ന് അസ്സലാമു അലൈക്കും. മുറഖിബിനാകെ കൺഫ്യൂഷൻ, ഇതെന്താ ഹജ്ജാജ് കൂറുമാറാനാ? ഏയ് അത് സംഭവിക്കൂല, പിരാന്തൻ എന്നെ വെറുതെ പറഞ്ഞായിരിക്കും എന്ന കണക്കൂട്ടി മുറത്തിനെ പിടിച്ച് മുറേ മുറ നേരത്തെ അറിഞ്ഞിരി സംഭവം മുറത്തിന് അറിഞ്ഞിട്ട് മുണ്ടാണ്ടിരുന്നതാ. മുറത്തിനെ പിടിച്ച് മുറ ഇങ്ങ് വാ, മുറേ കേൾക്കുന്ന വാർത്ത ശരിയാണോ? മുറത്ത് പറഞ്ഞു, എന്താണെന്ന് അറിയാണ്, ഞാൻ എങ്ങനെ ശരി തെറ്റി പറയാ, എന്താ എന്താ കേട്ടതെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് അയച്ച ഹജ്ജാജ് ഇബ്നു മുന്ദിർ കൂറുമാറി മുസ്ലിമാവുകയും മുഹമ്മദിന്റെ ഉപസൈനാധിപ സ്ഥാനം സ്വീകരിക്കുകയും ചെയ്തത് ഈ വാർത്ത ശരിയാണോ? മുറത്ത് ഇബ്നു മർവാൻ പറഞ്ഞു, 100% ശരിയാണ്. അപ്പം കൂടി ചൂടായിട്ട് മുറത്ത് ഇബ്നു മർവാന്റെ പെരടിക്കേറി മുറകി പറഞ്ഞു, നീ എല്ലടാ പറഞ്ഞത്? ഓൻ ധീരനാണ്, അവൻ ശൂരനാണ്, അവൻ പരാക്രമിയാണ്, അവൻ ബുദ്ധിയുള്ളവനാണ്, പണ്ടാരടക്കാൻ അവൻ അവനെ നീ പറഞ്ഞേ. മുറത്ത് ഇബ്നു മർവാൻ തിരിച്ചടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ വലിയ ആളാകൊന്നും വേണ്ട, നിങ്ങൾ എന്താ അവനെ കുറിച്ച് പറഞ്ഞ്, ഓൻ്റെ ഉപ്പങ്ങളും അവളെ കെട്ടിയോളെ ആക്കാൻ പറ്റിയിട്ടില്ല, എല്ലാം പിടിച്ചാക്കിയിട്ടുണ്ടാവില്ലേ? അപ്പം മുറഹി പറഞ്ഞു, നമ്മുടെ തമ്മിൽ തർക്കം വേണ്ട, നമുക്ക് എന്തെങ്കിലും എല്ലാം കൂടി ആക്ക്. പട്ടാളക്കാരെ വിളിക്കു പറഞ്ഞു, ഇതിപ്പോ ഇങ്ങത്തുമല്ലോ, 12,000 വരുന്നവർ ഇങ്ങോട്ട് വരുന്നു എന്നല്ല വിവരം. പട്ടാളക്കാരെയും മേധാവികളെയും വിളിച്ചു മുന്നിലിരുത്തി മുറഖിബ് രാജാവ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചതി പറ്റി. നമ്മൾ രണ്ട് തലയെടുക്കാൻ വേണ്ടി അങ്ങോട്ടേച്ച ഹജ്ജാജ് ഇബ്നു മുന്ദിർ കൂറുമാറി മുസ്ലിമായി.
മാത്രമല്ല സർവ്വസൈന്യാധിപൻ മുഹമ്മദിന്റെ കീഴിൽ ഉപസൈന്യാധിപ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ഇങ്ങോട്ട് നമ്മളോട് പടവരുത്താൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന വാർത്ത കേൾക്കുന്നത്. നമ്മൾ എന്താ ചെയ്യ, എന്താ ചെയ്യാന്ന് വെച്ചപ്പോ വീണ്ടും ചെറുപ്പക്കാർ എഴുതിട്ട് രാജാവേ അടിച്ചു തകർക്കുക, അതെന്റെ പണി പോർന്നില്ല. എല്ലാരും ആവേശത്തിലായപ്പോഴും മുറത്തപ്പന് മർവാൻ മിണ്ടാണ്ട് തലയും താത്തിയിരിക്കുന്ന ശംസിക്കും പോലെ. അപ്പൊ ചോദിച്ചു, അല്ല മുറേ എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പോ പേക്ക് നിർത്ത അന്ന് പറഞ്ഞ പോലെ പറഞ്ഞു, അവര് മുസ്ലിങ്ങളെന്ന് കേട്ടാല് വിറപിടിക്കുന്ന സാധനം അത്. അവൻ പേടിച്ചിരിക്കാണ്, മുറത്തെ നേറ്റ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, രാജാവേ ഈ പഹയന്മാരെ ബഹളവും ഒച്ചപ്പാടും കേട്ടിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാലേ നടക്കൂന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട? ഉണ്ടോ? നിങ്ങൾ വിചാരിക്കണ പോലെ അവർ 12,000 അല്ല, വെറും 12 വന്നാൽ മതി, വെറും 12 വന്നാൽ മതി. ഓരോരുത്തർക്ക് 1,000 വെച്ച് നമ്മൾ കൂട്ടിക്കുക, നമ്മൾ 12,000 അവർ 12 ആളും മതി, തകർത്ത് കളിയും അവർ നമ്മളെ. അതൊരു വല്ലാത്ത സംഭവം, മരണത്തെ പേടിയില്ലാത്തൊരു വർഗാത്, മരിക്കുക എന്ന സംഭവത്തെ പേടിയില്ലാത്തൊരു വർഗം. പിന്നെ അവരെ എങ്ങനെയാണ് നമ്മൾ പരാജയപ്പെടുത്തുക? മരണത്തെ പേടിക്കാത്തൊരു വർഗത്തെ മരിക്കാൻ ഒരുങ്ങിയിട്ട് ഒരാളിങ്ങ് വന്നാൽ അയാൾ എങ്ങനെ നമ്മൾ പേടിപ്പിക്കാം? മുഹമ്മദിന്റെ പക്ഷം അങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മരിക്കാൻ പേടിയില്ലാത്തൊരു വർഗ്ഗമാണ്, ആ വർഗത്തെ നമ്മൾ എങ്ങനെയാ പരാജയപ്പെടുത്തുക? അതുകൊണ്ട് തൽക്കാലം യുദ്ധം വേണ്ട. മാത്രമല്ല നമ്മളെ എല്ലാ തന്ത്രവും അറിയണ ഒരാളുടെ അപ്പുറത്ത് ആര്, ഹജ്ജാശ് ഇബ്നു മുന്ദിർ. നമ്മളെ അനക്കം പോലും മൂപ്പർക്ക് അറിയാം എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ, അതെല്ലാം അറിയണ ഒരാൾ അപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെ തട്ടിപ്പെല്ലാം അപ്പുറത്ത് കിട്ടും, പിന്നെ തിരിച്ചടിക്കും, നമ്മൾ പരാജയപ്പെടും. അത് വേണോ? തോൽവി വേണോ? സ്വന്തം രാജ്യത്ത് അക്രമം നടത്തിയിട്ട് അവർ ജയിച്ചിട്ട് തിരിച്ചു പോകണം നിങ്ങൾക്ക് കാണണോ എന്നാ യുദ്ധത്തിൽ പറയാൻ തുടങ്ങും. അവനും ശരി, ഇതും ശരി, മൊത്തം ശരി. എന്നിട്ട് മുറത്തിനോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പറ. അപ്പൊ പറഞ്ഞു, രാജാവേ തൽക്കാലം നമ്മൾ യുദ്ധത്തിന് പോണ്ട. മാത്രമല്ല അവര് അറബികള് മുസ്ലിങ്ങള് പട്ടിണി പാവങ്ങളാണ്, അവര് കിട്ടാവുന്ന കുറച്ച് സാധനം എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. അവര് കോട്ടക്ക് പുറത്ത് കാത്തു നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഭക്ഷണത്തിൽ നിന്ന് തിരിച്ചു പോയിക്കോളൂ. നമുക്കാണെങ്കിലോ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഇതിനുള്ളിൽ. ഹൈബർ കോട്ടയുടെ കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞിട്ട് 4 കൊല്ലം 100,000 പട്ടാളക്കാർക്ക് 5 നേരം സുഭിക്ഷമായി തിന്നിട്ട് കൂടാനുള്ള സൗകര്യം എവിടെ ഉണ്ട്? ഹൈബർ കോട്ടൻ്റെ ഉള്ളിലുണ്ട്. 5 നേരം 4 കൊല്ലം 100,000 പട്ടാളക്കാർക്ക് തിന്നാന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ. വല്ല ഇവിടെ ഇപ്പൊ ഒരു കാപ്പിയും വെള്ളവും കൊടുക്കാൻ തീരുമാനിച്ചു നോക്കിയാട്ടെ, കാപ്പിയെല്ലാം കൂടി കോപ്പിയാവും. ആ ഉറപ്പ്, കുമ്പളക്കടുത്തൊരു സംഭവം നടന്നില്ല, എസ് കെ എസ് എഫിന്റെ ഒരു പരിപാടിയിൽ 3 ദിവസത്തെ കഥാപ്രസംഗം, അവിടെ പള്ളിക്കൊരു ചുറ്റും മതിലും കെട്ടിയിട്ട് കുപ്പ വാർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സൈൻലാബിദ്ദീൻ തങ്ങൾ, മഹാനായ സൈൻലാബിദ്ദീൻ തങ്ങളാണ് കൂട്ടുപ്രാർത്ഥനക്ക് വന്നേ. അന്ന് ചീരണി കൊടുപ്പുണ്ടായിരുന്നു, ഇറച്ചിയും ചോറും, ഭയങ്കര ജനാ. അപ്പൊ തങ്ങൾ പറഞ്ഞത് വേറെ കൊണ്ട് തന്നെ ഇത് ഇരുന്നെടുത്ത് കൊടുത്തേറും. അപ്പൊ ഇതിന് ഗേറ്റാക്കിയില്ല, കുപ്പിയാക്കിയില്ല, അതിനാന്ന് ഈ കഥാപ്രസംഗം വെച്ചിന് 3 ദിവസം. അപ്പോ വേണ്ട തങ്ങളെ സ്ഥലം, നമ്മൾ അവിടെ നിന്ന് കൊടുക്കാറ്, ആ ഗേറ്റിൻ്റെ അടുത്ത് കൊടുക്കാറ്. അപ്പൊ തന്നെ തങ്ങൾ എന്നോട് പറഞ്ഞു, വേറെ ഭാഷ നല്ല രസമുണ്ട് ഇപ്പൊ കാണാനുള്ളത്. ദ്വായ കഴിഞ്ഞ് ജനങ്ങളെ കാട്ട് അടിച്ചിറങ്ങി ചോറും വാങ്ങി മതിലും പൊളിച്ചു കടത്തിയിട്ട് പോയി. അതിന് ശേഷം പിറ്റേത്തെ കൊല്ലാണ് അവിടെ മതിൽ കെട്ടിയ കുബ്ബ ഉണ്ടാക്കേണ്ട ആള് എല്ലാം കബ്ബയായി പോയി. അതാ ഞാൻ പറഞ്ഞത്, ഭക്ഷണം എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അല്ലേ. അപ്പോ ഇവിടെ 4 കൊല്ലം 5 നേരം 100,000 പട്ടാളക്കാർക്ക് തിന്നാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ മുറത്ത് പറയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടാം, നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടാം, നാട്ടുകാരോട് ഭക്ഷണ വിഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറയാ. എന്നിട്ട് കോട്ടപാത്രങ്ങൾ അടച്ചു വെക്കുക, മുസ്ലിം പക്ഷം പുറത്ത് വന്ന് നിൽക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പട്ടിണിയാകുമ്പോൾ അവർ തിരിച്ചു പോയിക്കൊള്ളും. അല്ലാതെ ഈ രാജ്യത്ത് വന്നൊരു യുദ്ധം നടത്തിയാൽ രാജ്യം കെടുതിയിലേക്ക് പോയിക്കോളും, അതാണ് തൽക്കാലം നല്ലത് എന്ന് പറഞ്ഞപ്പോ മുറത്തബ്നു മർവാന്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് മുറഹി പറഞ്ഞു, ശരിയാണ്, അയാൾ പറഞ്ഞാലും കാര്യമുണ്ട്, നമ്മളെ എല്ലാ തന്ത്രം അറിഞ്ഞ ഹജ്ജാജ് അപ്പറണ്ടാവും ഇപ്പം പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇങ്ങനെ കൂടാർ. നാട്ടുകാരൊക്കെ വിളിച്ച് ഭക്ഷണ സാമഗ്രികളൊക്കെ കൊട്ടാത്തി കൊണ്ടുവരാൻ പറഞ്ഞു. കോടി ലോഡ് കണക്കിന് കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ കൂട്ടി. അവസാനം ജനങ്ങളോട് അവനവന്റെ വീട്ടിന്റെ വാതിലടച്ചു കൂടാനും ഹൈബർ കോട്ടയുടെ കവാടം അടച്ച് ബാക്കിയുള്ളവർ ഇതിൻ്റെ അകത്ത് കൂടാനും മുറഹിബ് രാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ ഹൈബർ കോട്ടയടച്ചിട്ട് ഹൈബറിലെ ജൂതന്മാരായ പട്ടാളക്കാരും രാജാവും അടക്കം ഹൈബർ കോട്ടൻ്റെ ഉള്ളിൽ അവനവൻ്റെ വീട്ടിൻ്റെ വാതിലടച്ചിട്ട് ഹൈബറിലെ ജനങ്ങൾ അവരുടെ വീട്ടിൻ്റെ അകത്ത് കൂടുമ്പോഴാണ് പരിശുദ്ധ റസൂലും സംഘവും ആ ഹൈബറിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നത്. അള്ളാഹുവിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് അവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച,
ജനങ്ങളൊന്നും പുറത്തില്ല, എല്ലാം അടച്ചുപൂട്ടി വീട്ടിന്റെ അകത്ത്. പരിശുദ്ധ റസൂൽ ഹൈബർ കോട്ടയുടെ മുന്നിലേക്ക് വന്നു, സഹാബത്തും കൂടെ വന്നു. അവിടെ എത്തുമ്പോ കോട്ടയുടെ മേൽഭാഗത്തെ കവാടത്തിലൂടെ എല്ലാ ഭക്ഷണവും പാനീയം ഒരുക്കി ആയുധമഖിലം മൂർച്ചയിലാക്കി അംബര ചുംബി കോട്ടയടക്കി എല്ലാം സുഭദ്രമായി കഴിഞ്ഞിടുന്നേ എല്ലാം സുഭദ്രമായി കഴിഞ്ഞിടുന്നേ കോട്ടക്കകം തന്നില്ലാതെ രാജൻ മുറഹീബി കൂടെ ജൂതപ്പട കഴിഞ്ഞിടുന്നേ എല്ലാ ഭക്ഷണവും പാനീയമൊരുക്കി ആയുധമഖിലം മൂർച്ചയിലാക്കി അംബര ചുംബി കോട്ടയടക്കി എല്ലാം സുഭദ്രമായി കഴിഞ്ഞിടുന്നേ എല്ലാം സുഭദ്രമായി കഴിഞ്ഞിടുന്നേ കോട്ടയുടെ മേൽഭാഗത്തുള്ള ദ്വാരങ്ങളിൽ ശത്രുക്കളെ ഒളിപ്പിച്ചു നിർത്തി അമ്പും വില്ലുമായിട്ട്. കോട്ടയുടെ മേൽഭാഗത്ത് ചെറിയ ചെറിയ ദ്വാരങ്ങൾ അസ്ത്രപ്രയോഗം നടത്താൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ ബേക്കൽക്കോട്ടയിൽ പോയിട്ടില്ലേ? ബേക്കൽക്കോട്ടയുടെ കടലിനോട് ചേർന്ന ഭാഗത്ത് പോയി നോക്കിയാൽ നമുക്ക് കാണാം, മതിലുകളിൽ ഓൾസിംഗ് ഇങ്ങനെ കാണാം, ഒരുപാട് ദ്വാരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കാണാം. നമ്മൾ വിചാരിച്ച് കാറ്റുകൊള്ളാൻ പറ്റിയാന്നല്ലേ, ഓരോരുത്തർ കുപ്പായ കഴിച്ച് കാറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് കാറ്റുകൊള്ളാൻ വെച്ചതല്ലത്, അത് കടലിലൂടെ വരുന്ന ശത്രുവിനെ നോക്കിക്കാണാൻ വെച്ചതാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന കോട്ടക്കുള്ളിലിരിക്കുന്നവർക്ക് പുറത്തേക്ക് കാണാനും പുറത്തുള്ളവർക്ക് അകത്തേക്ക് കാണാതിരിക്കാനും വേണ്ടിയാണ് ചെറിയ ഓൾസ് ഉണ്ടാക്കിയത്. അതിന് കണക്കായിട്ടാണ് പീരങ്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. കടലിലൂടെ വരുന്ന ശത്രുവിനെ പ്രതിരോധിക്കാനാണ് കോട്ടയുടെ കവാടത്തിൽ അല്ലെങ്കിൽ കോട്ടയുടെ മതിലിനോട് ചേർന്ന് ദ്വാരങ്ങൾ ഇട്ട് വെച്ചത്. പിന്നെ ഹൈബർ കോട്ട കാണാത്തവർ അവിടെ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. ഹൈബർ കോട്ടയല്ല, എന്നാൽ ബേക്കൽക്കോട്ട. ബേക്കൽക്കോട്ട കാണാത്താൾ ഈ കൂട്ടത്തിലില്ലല്ലോ, എല്ലാവരും കണ്ടിട്ടില്ലേ? കാണാത്താളുണ്ടോ? ഇല്ല, എല്ലാവരും കാണാത്താളുണ്ടോ? ഇന്ന് ഇപ്പം കാണിച്ചുതരാം. ചില ഞാൻ കാണിച്ചുതരാമോ? ഇപ്പം കാണിച്ചുതരാം. ചില മക്കൾ ഒരു പാൻ്റ് ഇടലില്ല, അലാക്കിൻ്റെ പാൻറ്റ് കണ്ടിട്ടേ, മേലോട്ട് കയറാത്തൊരു പാൻറ്റില്ല, എൻ്റെ റഹ്മാനായ റബ്ബ് അതൊരു പാൻ്റാ, അതിട്ടിട്ട് ഷർട്ടല്ലേ ഇൻസൈഡ് കാണും, രസമാണ്. ഇൻസൈഡ് ആളെ ബാക്കിൽ ഇൻസൈഡ് ആണെങ്കിൽ മുന്നിൽ ഔട്ട് സൈഡ്, മുന്നിൽ ഔട്ട് സൈഡ് ആണെങ്കിൽ ബാക്കിൽ ഇൻസൈഡ്. ഇങ്ങനത്തെ ഒരു കോലത്തിൽ ഇങ്ങനെ എന്തോ ഒരു പേക്കോലായിട്ട് ഇങ്ങനെ ചിലപ്പോൾ സോഫി പള്ളി കയറും. ചില സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി സുജൂത് പോയാൽ ഷർട്ട് മുമ്പോട്ടും പോവും, പാൻറ് ബാക്കോട്ടും പോവും. അപ്പോൾ ബാക്കിൽ നോക്കിയാൽ ഒരു കോട്ട കാണാം, അതാണ് ബേക്കൽ കോട്ട. ഇനിയിപ്പം ബേക്കൽ കോട്ടയാണ് കേട്ടാ, ബേക്കലല്ല ബേക്കിൽ. ഒരു കസറിട്ടോ? ആ എന്നെ കാണാൻ പോയി നിന്നിട്ട് അടി വാങ്ങാൻ വെക്കണ്ട മക്കളെ. ആ ഓരോരുത്തരും ബേക്കൽ കോട്ടയിൽ വെടി പൊക്കൂ. അപ്പോ അതങ്ങനെ സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാവും. ചില മക്കളെ കാണുന്നില്ല നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവരൊക്കെ തരും നെറ്റിയല്ലല്ലോ സുജൂത് കുത്ത, തലൻ്റെ സെൻറ്റർ കുത്തിയിട്ട് കാലിൻ്റെ അടക്കൂട്ടെ ബേക്കോട്ടൊക്കെ തരും. ഞങ്ങൾ ഉസ്താദ് ഉണ്ടാവരുണ്ട് കാലിൻ്റെ അടക്കൂട്ടെ. അന്നേരം അവൻ്റെ പാൻറ്റിൻ്റെ ബേക്കൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളത് വേറെയാണ് തൂക്കുന്നുണ്ടാവും. അങ്ങനത്തെ ചില പേരിട്ടിട്ട് നിസ്കരിക്കുന്ന മക്കളുണ്ട്. അല്ലാഹു നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ. ഓരോ മനുഷ്യന്മാർ നിസ്കാരം കണ്ട തക്വീറത്തിൽ ഇഹ്റാമിൽ കൈ ഇങ്ങനെ കിട്ടുന്ന ചില ഇങ്ങനെ കിട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ആന്തരിക ലക്ഷ്യമുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇല്ലേ? ഇങ്ങനെ ഇങ്ങനെയുള്ള കൈയെടുത്ത് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? പണ്ഡിതന്മാർ പറയണം അല്ലാഹു അക്ബർ, എല്ലാം പിന്നോട്ട് പോകണം, എല്ലാം ബാക്കോട്ട് പോകണം, എല്ലാ ചിന്തകളും ദുനിയാവിൻ്റെ കെട്ടുപാടുകൾ സർവവും പിന്നോട്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു മാത്രം മുന്നിലുണ്ടാവണം, അല്ല മുന്നിൽ, ബാക്കിയെല്ലാം ബാക്കോട്ട്. അതാണ് ഈ കൈ, അല്ലാഹു അക്ബർ, എല്ലാ ചിന്തകളും പിന്നോട്ട് പോണേ, അല്ലാഹു മാത്രം മുന്നിൽ നിൽക്കണേ. അങ്ങനെ നിസ്കരിച്ച് നോക്കിയാട്ടെ, മനസ്സിന് ഒരു തക്കവ ഉണ്ടാവും, ഒരു ഖുശൂ ഉണ്ടാവും. പിന്നെ നമ്മൾ നിസ്കാരം എങ്ങനെ അറിയോ? എന്തുകൊണ്ട് നമുക്ക് തക്കവ കിട്ടാന്ന് അറിയോ? കയ്യെട്ടിൻ്റെ കോല എങ്ങനെയാണ്? അല്ലാഹു അക്ബർ എല്ലിങ് വരട്ട് മൊത്തം ഭാരിയിട്ട് ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ചാൽ പിന്നെടിയാ കൂട്ടനെ തക്കവ കിട്ടുക. എല്ലാ ചിന്തയും ബേക്കോട്ട് പോകണം. ഇതോ എല്ലാ ചിന്തയും ഇങ്ങോട്ട് വരണോ? ഭാരി പിടിച്ച് കെട്ടിപ്പിടിച്ച് പിന്നെടി നിസ്കരിക്കുക. അതാ നമ്മളെ ഓരോരുത്തരുടെ നിസ്കാരം. അത് പറയാടുക്കലാന്നല്ല. ആ ഇപ്പോ ഇവിടെ ഹൈബർ കോട്ടയുടെ മേൽഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെ അസ്ത്രപ്രയോഗം അമ്പ് വരാൻ തുടങ്ങി. ഇസ്ലാമിന്റെ സൈന്യത്തിൽ ചില ചെറുപ്പക്കാർക്ക് മുറിവ് പറ്റി, അമ്പ് തറച്ചു, അവർ തിരിഞ്ഞോടി. അള്ളാഹുബിന്റെ പ്രവാചകൻ അവരെ മുഴുവൻ പിൻവലിച്ചു. ആരും ഹൈബർ കോട്ടയുടെ അടുത്ത് പോണ്ട, അമ്പ് തറച്ച് വെറുതെ ഷഹീദാക്കാൻ നിൽക്കണ്ട, ഇങ്ങോട്ട് മാറ്. കോട്ടയിൽ നിന്ന് അമ്പ് വരാത്തത്ര ദൂരം പരിശുദ്ധ റസൂൽ ടെന്റ് കെട്ടി ദിവസങ്ങളോളം ഉപരോധിച്ചു. ഈ കൗമ പുറത്തിറങ്ങുന്നില്ല, ഇവരെ പിടിക്കാനെന്താ മാർഗം?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജാഷ് ഇബ്നു മുന്ദിറിനെ വിളിച്ചു. ഹജ്ജാഷിനെ വിളിച്ചു, ഹജ്ജാഷ് ഇതെന്തൊരു തന്ത്രമാണ്, ഇവരെ ഹൈബർ കോട്ടിന്റെ ഉള്ളിലിരിക്കണം, അങ്ങോട്ട് പോകാൻ വരുന്നില്ല അമ്പയിൽ, ഇതെന്താ പരിപാടി എന്ന് വെച്ചു. ഹജ്ജാഷ് പറഞ്ഞു, യാ റസൂലുള്ളാഹ് 4 കൊല്ലക്കാലം ഇതിനകത്ത് കൂടാനുള്ള സൗകര്യം അവർക്കുണ്ട്, 4 കൊല്ലം പുറത്തിറങ്ങൂല, 4 കൊല്ലം നമുക്ക് പുറത്തു നിൽക്കാൻ പറ്റുമോ, എന്നാ നമുക്ക് ജയിക്കാം, അല്ലാണ്ട് ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ നടത്തിയ മുൻകൂട്ടി തീരുമാനിച്ച തന്ത്രമാണ്. അപ്പൊ നബി ചോദിച്ചു, ഹജ്ജാഷെ ഇവരെ പുറത്തിറക്കാൻ എന്താ മാർഗം? അപ്പൊ പറഞ്ഞു, ഒരു മാർഗമുണ്ട്, ഈ ഹൈബർ കോട്ടയുടെ ബാക്കിൽ, ചെറിയ കോട്ടയെന്നല്ലാത് 10 ഏക്കർ വിസ്താരമുണ്ട് ഹൈബർ കോട്ട മൊത്തമായി, അതിന്റെ ഏറ്റവും ബാക്കിൽ ഒരു ദുർബലമായ വാതിലുണ്ട്, ദുർബലമായ വാതിൽ. ആ ദുർബലമായ വാതിൽ കവറ് ഇന്നലെ കൊടുത്തത് ബാക്കി നിന്ന് കൊടുക്കുന്നുണ്ട്, ആ കവർ വാങ്ങുക ഇൻഷാല്ലാ. പെണ്ണുങ്ങളെ കവറ് കവറ് എന്ന് കാണുമ്പോൾ തന്നെ കത്തകുതാന്ന് വിചാരിച്ചേക്കല്ല, ആ അത് വാങ്ങിയിട്ട് അതിനോട് നല്ലൊരു സംഖ്യ ഇട്ടിട്ട് തിരിച്ച് നാളെ ഇങ്ങോട്ട് ഇന്നലെ വാങ്ങാത്തവർ വായിക്കും, ഇന്നലെ വാങ്ങിയവർ ഇൻഷാല്ലാ വേണമെങ്കിൽ ഇനിയും വായിക്കും. ആ എല്ലാവരും ഇന്നലെ വാങ്ങിയതാ, ആരുമില്ലാതെ ഇത്ര ആൾ ഇന്നലെ ഉണ്ടായിട്ടില്ലല്ലോ. ചിലപ്പോൾ ഇന്നലെ വന്നവർ കവർ വരാതാക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും ചേർത്ത്, അത് അന്നിന്ന് ആരും വാങ്ങാത്ത. അപ്പോൾ വാങ്ങാത്തവർ വാങ്ങിയിട്ട് ഇൻഷാല്ലാ നല്ല സംഖ്യയിട്ട് തിരിച്ചു കൊടുക്കുന്ന അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നിട്ട് ഹജ്ജാഷ് പറയാണ്, ഹൈബർ കോട്ടയുടെ ബാക്ക് ഭാഗത്ത് ഒരു ദുർബലമായ വാതിലുണ്ട്, അതിനടുത്താണ് അവരുടെ ആയുധപ്പുര, അത് ചവിട്ടി തകർത്തിട്ട് അകത്ത് കയറിയാൽ ആയുധപ്പുര കൈവശപ്പെടുത്താം, നമുക്ക് അവരുടെ ആയുധങ്ങൾ നമുക്ക് ഉണ്ടാക്കി കിട്ടിയാൽ പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാം, വാതിൽ തുറക്കാനും പറ്റും. എങ്കിൽ ആ ദൗത്യം ഹജ്ജാഷ് എടുക്കുമെന്ന് വെച്ചു. ഹജ്ജാഷ് ഇബ്നു മുന്ദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കാറ്, എൻ്റെ കൂടെ കുറച്ചാളെ വിട്ടോ എന്ന്. പരിശുദ്ധ റസൂൽ കുറച്ച് പേരെ വിട്ടു, നല്ല കഴിവുള്ള ചെറുപ്പക്കാരെ വിട്ടു. ഹജ്ജാഷ് ഇബ്നു മുന്ദിർ ഹൈബർ കോട്ടയുടെ ബാക്കിലേക്ക് പോണത് മേൽഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെ മുറത്തുവിന് മർവാൻ അടക്കം കണ്ടു. ഇപ്പൊ സത്യത്തിൽ ആരാണ് ശത്രു, മുഖ്യ ശത്രു ആരാണ്? മുറഹിബ് മുറത്തുവിന്റെയും മുറഹിബിന്റെയും മുഖ്യ ശത്രു റസൂലിനെ അല്ല, ഇപ്പം മുഖ്യ ശത്രു ഹജ്ജാഷാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, രണ്ടാളെ കൊല്ലാനാച്ച ഹജ്ജാഷ് ഇപ്പൊ മുഖ്യ ശത്രു. മുറത്ത് പറയുന്നുണ്ട്, മുഹമ്മദ് 2 നമ്പർ അവിടെ നിൽക്കട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഇപ്പൊ കൊല്ലേണ്ടത് ഹജ്ജാഷിനെയാണ്. ഹജ്ജാഷ് ബാക്ക് ഭാഗത്തെ വാതിൽ ചവിട്ടി പൊളിക്കാനുള്ള പോക്കാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ സൈന്യമേ, നിങ്ങൾ എല്ലാവരും ബാക്കോട്ട് മാറിയേക്ക്, എന്നിട്ട് അവൻ അമ്പ ചെയ്ത് അവൻ അത് കൊല്ല്. സൈന്യം മുഴുവൻ ഹൈബർ കോട്ടയുടെ ബാക്കിലേക്ക് മാറി നിന്നു, മേൽഭാഗത്ത് ഓടാണ്ട് മാറി. എന്നിട്ട് ആ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഹജ്ജാഷ് ഇബ്നു മുന്ദിർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് അശ്രമിയാണ്. ഒരുപാട് അപകടങ്ങൾ, ഒരു ദൂരെ പുണ്യദൂതരം നബിയോടൊപ്പം ബഹുദൂരെ. എന്തെന്തു ചിന്തകൾ നിന്നെ മറഞ്ഞു, എല്ലാം റഹ്മാനിൽ ചേർത്തു കഴിഞ്ഞു. എന്തെന്തു ചിന്തകൾ നിന്നെ മറഞ്ഞു, എല്ലാം റഹ്മാനിൽ ചേർത്തു കഴിഞ്ഞു. സത്ത പുണ്യ നബിയും സ്വഹാബാക്കളും മണ്ണു കുഴഞ്ഞു, അക്രം ദീനായവർക്കുള്ളും പാടെ മറന്നു കഴിഞ്ഞു. സത്ത പുണ്യ നബിയും സ്വഹാബാക്കളും മണ്ണു കുഴഞ്ഞു, അക്രം ദീനായവർക്കുള്ളും പാടെ മറന്നു കഴിഞ്ഞു. അവ നബിയോടൊക്കെ ചൊല്ലി അതിനൊരു മറുപടിയായി, തന്ത്രത്തിൽ കാര്യങ്ങളും ചെയ്യുക, കാത്തിരുന്നു എല്ലാരും കാരിലും പിൻ കുമാരം ചീരുന്നു അമ്പക്കുന്തം മേലാകെ. മോദി നബി അന്നേരം സ്നേഹമം സ്വഹാബാരും മാറി നിന്നു അവിടെന്നും ഒരു ദൂരെ, പുണ്യദൂതരം നബിയോടൊപ്പം ബഹുദൂരെ. ഹജ്ജാഷ് ഇബ്നു മുന്ദിർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് പോണ കണ്ടപ്പോ മുറഹിബ് രാജാവ് മുറത്തുവിന് പറവാൻ, മുറഹിബ് രാജാവിന്റെ ഇഷ്ടതോഴനായ മുറത്ത് ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ബാക്കിലേക്ക് മാറിക്കോ, മുഖ്യ ശത്രു ഹജ്ജാഷാണ്, അവനെ കൊല്ലണം. കോട്ടയുടെ ബാക്ക് ഭാഗത്തേക്ക് മാറിയവർ ഹജ്ജാഷിനെ മാത്രം ലക്ഷീകരിച്ചുകൊണ്ട് അമ്പ ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ഒരുപാട് അമ്പുകൾ തറക്കുമ്പോഴും റസൂലുള്ളാഹിന്റെ വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ഹജ്ജാഷ് ഓടുകയായിരുന്നു പിൻഭാഗത്തെ വാതിലിന്റെ അടുക്കിലേക്ക്. പക്ഷേ ആ മഹാമനുഷ്യന് അവിടെ എത്താൻ പറ്റിയില്ല. അതിനിടയിൽ ഹജ്ജാഷ് നിരവധി അമ്പേറ്റ് വീണ് കിടന്ന് പിടഞ്ഞ് ഷഹീദാവുകയാണ്. കൂടെ പോയവർ ഹജ്ജാഷ് ഇബ്നു മുന്ദിറിനെ താങ്ങിയെടുത്ത് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ കൊണ്ടുപോയി കിടത്തിയപ്പോ പരിശുദ്ധനായ പ്രവാചകൻ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീർ വാർത്ത കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് ചരിത്രത്തിൽ, ഹജ്ജാഷ് വല്ലാത്ത ഭാഗ്യവാനാണ്, ഹജ്ജാഷ് വല്ലാത്ത ഭാഗ്യവാനാണ്.
എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ഹജ്ജാജ് എന്റെ കൂടെ സ്വർഗ്ഗലോകത്തിരിക്കാൻ സീറ്റ് വാങ്ങിയിട്ടാണ് പോയത് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വന്ന ആള് പോലും റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗലോകത്തേക്ക് സീറ്റ് വാങ്ങിയിട്ട് പോയി കഴിഞ്ഞിരിക്കും. ഇതെന്തിന്? ഹജ്ജാജ് ഇബ്നു മുൻദിർ എന്തുകൊണ്ട് ആദ്യം ഷഹീദായി എന്നത് ചരിത്രകാരന്മാരൊരു അഭിപ്രായം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഹജ്ജാജ് ഇബ്നു മുൻദിർ അള്ളാഹു ആദ്യം തന്നെ ഷഹീദാക്കി? ഹജ്ജാജ് ഈ യുദ്ധം തീരുന്നവരെ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശത്രുക്കൾ പോലും പറയുക എന്താണെന്നറിയോ, ഞങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന ഹജ്ജാജ് നിങ്ങളുടെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് എന്ന് പറയും. അത് ഉറപ്പാണ്. ആ വാദത്തെ മുനയൊടിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അതുകൊണ്ട് ഹജ്ജാജ് ഇബ്നു മുൻദിറിനെ ഫസ്റ്റ് തന്നെ ഷഹീദാക്കിയിട്ട് അള്ളാഹു സ്വർഗ്ഗലോകത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തി. ഇരുന്നോളിവിടെ അവിടെ ഇരിക്കുക, സ്വർഗത്തിൽ ഹജ്ജാജിനെ കൊണ്ടുപോയിരുത്തി. ഇനി ജയിക്കേണ്ടത് ആരുടെ തന്ത്രമാണ്? അത് ഹബീബേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ തന്ത്രമാണ് ജയിക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പോ ഹജ്ജാജ് ഷഹീദായപ്പോ പിന്നെ ചർച്ചയായി. ഇനി എന്ത്? ഇനി എന്താക്കും? ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ഹജ്ജാജ് ചെയ്ത പണിയാ നല്ലത്. പിൻഭാഗത്തെ കവാടം തകർക്കാൻ നോക്കുക, കുറച്ചാൾക്കാർ പോയി തകർക്കട്ടെ. ഇതല്ലേ ഹജ്ജാജ് പറഞ്ഞത്? മൂപ്പർക്കൽ ഇതെല്ലാം അറിയാൻ പറ്റിയാണ്, അതുകൊണ്ട് അത് തകർക്കാം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഇബ്നു ഖത്താബ, പറഞ്ഞത് തെറ്റാണ്, ആ വാദം ശരിയല്ല. ഈ സംഭവത്തെ കോട്ടയുടെ ഭൂമിശാസ്ത്രപരമായി എല്ലാ കിടപ്പും കൃത്യമായി അറിയുന്ന ആളാണ് ആര്? ഹജ്ജാജ് ഇബ്നു മുൻദിർ. അയാൾക്ക് പോലും ജയിക്കാൻ പറ്റാത്തടുത്ത് ഒന്നും അറിയാത്ത നമ്മളിങ്ങനെ ജയിക്കുക? അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. വെറുതെ പോയാൽ കുറെ ആളും കൂടി ഷഹീദാവാന്നല്ലാതെ ലക്ഷ്യം നേടാൻ പറ്റൂല. അപ്പൊ മറന്നു പറഞ്ഞ് ഷഹീദായ പോയിക്കോട്ടെ, അതിനെന്താ? കുറച്ചാൾ പോയിട്ട് ഷഹീദാട്ടെ, പിന്നെയും കുറച്ചാൾ പോട്ടെ, എന്നിട്ട് പിന്നെയും ഷഹീദാവല്ല, ഇതെന്റെ പണി? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോണ്ടെന്ന് പറയുന്നു. രണ്ടുപേർക്കും മധ്യത്തിൽ കുത്തിയിരുന്നിട്ട് പരിശുദ്ധ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ റസൂൽ പറഞ്ഞു, അഭിപ്രായങ്ങൾ തർക്കത്തിലേക്ക് എത്താൻ പാടില്ല, എല്ലാവരും ഒന്നിരിക്കും. എനിക്ക് എൻ്റെ കൽബിൽ ഒരു തന്ത്രം അള്ളാഹു തരുന്നുണ്ട്, നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോന്നുള്ളൂ. അപ്പൊ റസൂലുള്ള പറയുന്ന തന്ത്രമല്ലേ എന്താണെന്നറിയാൻ സഹാബത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു എന്നാണ് ചരിത്രം പറഞ്ഞത്. എഴുന്നേറ്റ് നിന്നിട്ട് വിരലിങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്തെങ്കിലും നിങ്ങളിങ്ങനെ കാണുന്നുണ്ടോന്ന് വെച്ചു. എന്തെങ്കിലും കാണുന്നുണ്ടോ? അവരിങ്ങനെ നോക്കി, യാ റസൂലുള്ള, പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കാണുന്നില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലല്ലോ നബിയെ. ഈത്തപ്പന മരങ്ങൾ കാണുന്നുണ്ടോന്ന് വെച്ചു. നീട്ടിയോരോന്നുറിക്കയല്ലേ. അപ്പോഴാണ് സഹാബമാരം പൂത്ത് നിൽക്കയല്ലേ. അതു കണ്ടാൽ അവരൊക്കെ ഇളകൂലേ, അതിനാലേ അവർ പുറം വരികില്ലേ. അഹദവന്റെ അനുഗ്രഹം ഇവയല്ലേ. ഈ തമാരം പൂത്ത് നിൽക്കയല്ലേ, നീട്ടിയോരോന്ന് മൂറിക്കയല്ലേ. ഈ തമാരം പൂത്ത് നിൽക്കയല്ലേ, നീട്ടിയോരോന്ന് മൂറിക്കയല്ലേ. പറയുകയായി നബിയുരയുകയായി ബഹുമാന്യ സ്വഹവരിൽ സുരുരതിയായി അവരതകോരും കൊന്നുക മുറിച്ചിടുവാ. അതു കണ്ട് ജൂതപ്പട വിറങ്ങലിച്ചിടുവോ. അവരതകോരും കൊന്നുക മുറിച്ചിടുവാ. അതു കണ്ട് ജൂതപ്പട വിറങ്ങലിച്ചിടുവോ. ഇതമാരം പൂത്ത് നിൽക്കയല്ലേ, നീട്ടിയോരൊന്ന് മൂറിക്കയല്ലേ. ഇതമാരം പൂത്ത് നിൽക്കയല്ലേ, ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈത്തപ്പന മരങ്ങൾ നോക്കിയിരുന്നു. എല്ലാരും നോക്കി, ഈത്തപ്പന മരങ്ങൾ വിളഞ്ഞു നിൽക്കുകയാണ്. ഇനി ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ വിളവെടുപ്പിന്റെ സമയമായി. പഴുത്ത് കൊലച്ചു നിൽക്കുന്ന ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കാണാൻ ഹൈബർകാരുടെ മനഃശാസ്ത്രം കൃത്യമായി പഠിച്ചു പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാണ് ഹൈബർകാർക്കൊരു പ്രത്യേകത ഉണ്ട്, അവർ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക ഈത്തപ്പന മരങ്ങളെയാണ്. സ്വന്തം മക്കളെക്കാൾ സ്നേഹം ഈത്തപ്പന മരത്തിനോടാണ്. അത് ഹൈബർ കാറില്ല, നമ്മളെ കൂട്ടത്തിലുണ്ട് ചെറിയ ആൾക്കാർ. ചില മക്കളെ കുറ്റക്കാടാണ് പറയാം, ആ സമയത്ത് രണ്ട് വാഴ വെച്ചാൽ മതി, ബേക്കാച്ചിയാക്കി. അങ്ങനത്തെ കുറ്റക്കാടാ നമ്മളെ മക്കൾ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ മക്കൾക്ക് നാഫിയായി ഇൽമു നൽകട്ടെ, പടച്ചോൻ ദീർഘായുസ് കൊടുക്കട്ടെ, കുടുംബത്തിന് ഉപകാരമുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറി തീരുമാനാക്കട്ടെ. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? ഈത്തപ്പന മരങ്ങൾ മുറിക്കാം. മുറി തുടങ്ങുമ്പോൾ ഇവർ പുറത്തിറങ്ങുന്ന ഉറപ്പാണ്, കാരണം അത്ര സ്നേഹമുണ്ട് മരത്തിന്. അതൊരു നബി പറയുന്നുണ്ട്,
എല്ലാവരും മരം മുറിക്കണ്ട, എല്ലാവരും മരം മുറിക്കാൻ പോയാൽ പിന്നെ ഇവർ ഇറങ്ങിയിട്ട് ബാക്ക് നമ്മളെ മുറിക്കലുണ്ടാകുക, അത് വേണ്ട. കുറച്ചാണ് മരം മുറിക്കുക, മരം മുറിക്കാനും നബി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനറിയോ മെല്ലെ മുറിച്ചാൽ മതി. നബി അങ്ങ് മുറിക്കാൻ പറഞ്ഞ 5 മിനിറ്റിലൂടെ തകർത്ത് തരിപ്പണാക്കും സഹാബത്ത്. ജെ സി ബി ഒന്നും ഓർക്കു വേണ്ട. ആ നമ്മക്കല്ലേ അതെല്ലാം വേണ്ടത്. നമ്മൾ പണിയെടുക്കാൻ ഒരു ചങ്ങാനെ വിളിച്ചാൽ എന്താ കഥ? രാവിലെ വന്നിട്ട് 5 മിനിറ്റ് സിസർ വലി, ബലി കഴിഞ്ഞിട്ട് കുത്തിയിരുന്നിട്ട് ആ കൊത്തുന്ന സാധനം എടുക്കാൻ വേണ്ടി 5 മിനിറ്റ് പിന്നെയും അതെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നോക്കി മൊത്തം. മുതലാളിയോട് 2 വർത്തമാനം, മുതലാളി വിചാരിക്കുന്നു എന്തോ സ്നേഹത്തിന് അതൊന്നല്ല, പണി ലൈറ്റാക്കാനുള്ള വർത്തമാനം അത്. അത് പിന്നെ അവിടെ കളിച്ചാൽ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് മണ്ണാക്കി ഇങ്ങോട്ട് മണ്ണാക്കിക്കൂടെ. ഇയാൾ വിചാരിക്കും ഉള്ളേ തന്നെയാ പറഞ്ഞു, ഇയാൾക്ക് എന്ത് മണ്ണ് വന്നു, ഈ ഒരു മുണ്ണാക്കനും കൊള്ളാത്ത മുതലാളിയാണ്. അവസാനം ആ എന്ത് ഒരു ചങ്ങായി തെങ്ങിന് വളമിടാൻ വേണ്ടി വന്നിട്ട് എല്ലാം കളച്ച് വളയിലിട്ട് ഉച്ച വരെ പടിയെടുത്തിട്ട് അവിടെ കുത്തി എന്നിട്ട് വെറുതെ മേലോട്ട് നോക്കുമ്പോൾ ആ തെങ്ങിന് ഇടിവീണ്ട് 1.5 കൊല്ലം കഴിഞ്ഞിരിക്കും. അതിൻ്റെ വണ്ടയിലായി നമുക്ക് പണിയെടുത്തിട്ട് ഉച്ച വരെ. അതാ പറഞ്ഞ് നമ്മളാട്ടിലെ പണിക്കാരെ കഥ ഇതാ. എല്ലാ സ്ഥലത്തും അല്ല, ഈ ഭാഗത്തെ എല്ലാം പറയും. ഈ ഭാഗത്ത് നല്ല ഫുള്ള് രാവിലെ 8 മണിക്ക് അങ്ങനെ പണി തീർത്തിട്ട് പോകുന്ന ടീമാണ്. ഞാൻ പറയാം അലഹമ്മദില്ല. ഞാൻ വെച്ചാൽ എൻ്റെ പണി തീർക്കാനങ്ങ് വരുന്നു. അപ്പോ നബി പറഞ്ഞ 5 മിനിറ്റ് തീർക്കും. ആ പക്ഷെ നബി പറഞ്ഞുകൊണ്ട് മെല്ലെ മുറിച്ചാൽ മതി. ഫലം കായ്ക്കുന്ന മരം വെറുതെ മുറിക്കൽ തെറ്റല്ലേ. അതുകൊണ്ട് ഇത് യുദ്ധത്തിന് വേണ്ടിയാണ്. ഒന്ന് മുറിച്ചിട്ട് ഇവർ വന്നാൽ ഒറ്റ മരത്തിൻ്റെ നഷ്ടേ ദുനിയാവിലുണ്ടാവും. അതുകൊണ്ട് മെല്ലെ മുറിച്ചാൽ മതി. അങ്ങനെ സഹാബത്ത് ഒരു വിഭാഗം മുറിക്കാൻ പോകുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ച് റസൂലുള്ള പറഞ്ഞു, അബൂബക്കറെ നിങ്ങളും കൂട്ടരും ഒരുങ്ങി നിൽക്കണം. അവരിറങ്ങിയാൽ ഓടി വരുന്ന ശത്രു സമൂഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ നിൽക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതാവാക്കിക്കൊണ്ട് റസൂലുള്ള ഒരു സൈന്യത്തെ ഉറപ്പിച്ചു നിർത്തി. കുറച്ചാൾക്കാരോട് ഇവർ മുറിക്കാൻ പറഞ്ഞു. വിളഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരം മെല്ലെ മുറിക്കാൻ തുടങ്ങി. 1-2 എണ്ണം അങ്ങോട്ട് വീണപ്പോ ഹൈബർ കോട്ടൻ്റെ ഉള്ളിൽ എലി കുടുങ്ങിയ പോലെ തുടങ്ങിയിട്ടുകൾ പരക്ക പായാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൗമ ഓടുകൾ. അവസാന നേതാവ് മുറത്തിനെ വിളിച്ചോണത് സർവസേനാധിപൻ, മുറേ മുറേ ചന്ദ്ര ഇങ്ങോട്ട് വാ നോക്ക്. എന്തേ അവര് മരം മുറിക്കുന്നു. ആ മുറിച്ചോട്ടെ മുറിച്ചോട്ടെ, എന്നാ മുറിച്ചാ തീരൂലേ. ആ തീർന്നോട്ടെ തീർന്നാ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ലാണ്ടായിക്കോട്ടെ. ഇവര് പറഞ്ഞ അല്ല മുറ നീ എന്ത് പൊട്ടൻ, അവര് നമ്മുടെ മരമൊക്കെ മുറിച്ച് തീർന്നാ പിന്നെ നമുക്ക് മരം ഉണ്ടാകോ? നമുക്ക് മരം ഉണ്ടാവില്ല. മുറിച്ചോട്ട്. ഇവര് നേരെ മുറഹിബിന്റെ അടുത്ത് പോയി. മുറഹിബോട് പറഞ്ഞ് പൊന്നാല രാജാവെ കിടന്നുറങ്ങാനല്ല വെളിക്കാറിഞ്ഞ്, ആ നമുക്ക് നല്ല ഉറക്കായിരുന്നു പിടിച്ചുകൊണ്ടെന്ന് രാജാവിനോട് പറഞ്ഞു. മുഹമ്മദിന്റെ പക്ഷം നമ്മുടെ മരങ്ങൾ വെട്ടിമുറിക്കാൻ നമുക്ക് സഹിക്കാനാവണില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂപ്പര് ഇങ്ങനെ ഓൾസിലൂടെ നോക്കാൻ ആര് മുറഹിബ്. മരം അങ്ങനെ വീഴാണ്, ഈത്തപ്പഴങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന മരം അങ്ങോട്ട് വീഴാൻ തുടങ്ങിയപ്പോ നെഞ്ചത്ത് അടി തുടങ്ങിയിട്ടുണ്ട് മുറഹിബിന്റെ. എന്നിട്ട് വെച്ച് മുറത്തവിടെ അവനെ വിളിക്കാറ്. അപ്പൊ ഒരുത്തം പറഞ്ഞു ആ പൊട്ടനോട് നേരത്തെ പറഞ്ഞു അവിടെ കുത്തിയിരിക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചോണ്ട വിളിച്ചോണ്ടപ്പോ മുറത്ത് മുറഹിബിനോട് പറഞ്ഞു അലി പറയണ പോലാണ്ട് കേട്ടോന്നു. അലി പറയുന്ന പോലെ അനുസരിച്ചാൽ മതി എന്നാ പറഞ്ഞേ. ഇത് മറ്റേ രണ്ടാളെ നിർത്തിയപ്പോൾ പറഞ്ഞിട്ടില്ല ഇന്ന് അലിയാണ് നേതാവ്, അലി പറയുന്ന പോലെ അനുസരിച്ചാൽ മതി. ഇത് അലി അലിയല്ലാവിനെ കേട്ടപ്പോ അലിയല്ലാവിന് പറഞ്ഞു അൽഹംദുലില്ലാ, ഇന്നലെ രാത്രി ഞാൻ ചിന്തിച്ചത് ഇന്ന് നടക്കാൻ പോവാന്നുള്ള എന്തോ മൂപ്പര് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതിതാ ആ മനഃശാസ്ത്രം കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. ആർക്കും അറിയോ? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അലി അലിയല്ലാഹു രാത്രി ടെന്റിന്റെ അകത്ത് എന്ത് ചിന്തിച്ചിട്ടുണ്ട്, ആ ചിന്ത കൃത്യമായി അറിഞ്ഞിട്ടുണ്ട് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ റസൂൽ പറയണത് അലിയാർ പറയണ പോലെ കേട്ടോന്ന് പറഞ്ഞു. അറിയല്ലാവിനും നിർത്തി എല്ലാത്തിനും സ്വപ്പ് നിർത്തി നിൽക്കുക പറഞ്ഞു. ലൈനിൽ നിൽക്കാൻ പറഞ്ഞു, ക്യൂ നിൽക്കാൻ പറഞ്ഞു. നമുക്ക് പിന്നെ ക്യൂ പരിചയമുണ്ടല്ല. ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് ഇതന്നെയല്ലേ പടി, സകല സ്ഥലത്ത് പോയിട്ട് ക്യൂ നിൽക്കല്. ആ കുറേ ആൾ ലൈനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പോയി അതിൻ്റെ ബേക്കിൽ നിൽക്കും വെറുതെ. അവിടെ വേഗം കണ്ടത് വിചാരിച്ചിട്ട് ഒന്നുമില്ല, ഓൻ വെറുതെ ബസ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും. എന്തെല്ലാം കുതിരത്തിൻ്റെ മെച്ചമാര്. ഇന്നിപ്പോ ഞാൻ വരുമ്പോ എവിടെയാണ് ആ ബിവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ ഈ കൂടിയ മെച്ചമാരൊക്കെയുള്ള ആളുണ്ടാണ്. മറ്റേത് വാങ്ങാനേ പൊട്ടിച്ചടിക്കാൻ അതിന് ക്യൂ ആണ്. എത്ര അച്ചടക്കത്തോടെയാ നിൽക്കുന്നറിയോ? ആ കുടിയനായ അച്ഛൻ പണ്ട് മോനെ കള്ളു വാങ്ങാൻ വെച്ചപ്പോ അമ്മ ചൂടായിട്ട് പറഞ്ഞു, ഇന്ന് എന്തൊരു മനുഷ്യനാണ് കള്ളു വാങ്ങാനോ ചെക്കനേക്കൽ ആ മോശമല്ലേ. ഇയാള് പറഞ്ഞോലു എന്റെ മകന് നല്ല സ്വഭാവം ഞാൻ പഠിപ്പിക്കണം. എന്ത് അച്ചടക്കം,
അനുസരണ ക്ഷമ ഇത് മൂന്ന് മക്യൂവിൽ നിന്നാ പഠിക്കാം. ശരിയാണ്, എത്ര അനുസരണയോടെ ഇങ്ങനെ നിൽക്കുന്നില്ലേ കണ്ണു വാങ്ങാൻ, ഒരു കുഴപ്പമില്ല. കണ്ണൂർ ജില്ലയിലെ പഴയകാടിലേക്ക് പരിപാടിക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ പിന്നെ ഗേറ്റിൻ്റെ അടുത്ത് വണ്ടി നിർത്തി, അതിൻ്റെ തൊട്ടടുത്തുണ്ട് ഒരു ബിവറേജ് കോർപ്പറേഷൻ്റെ സ്ഥാപനം. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ നിന്ന് കാണുമ്പോൾ ചങ്ങായി സ്കൂട്ടർ നിർത്തിയിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് പോയിട്ട് ക്യൂ നിൽക്കുന്നത്, ഹെൽമെറ്റ് ഇട്ടിട്ടേ. അപ്പോൾ എൻ്റെ വണ്ടിൻ്റെ പേര് എഴുതി വെച്ചിട്ടൊരു പെൺകുട്ടീൻ്റെ പേര്, ഒരു മുസ്ലിം പെണ്ണിൻ്റെ പേര്. നാ പാഹൻ അത് വായിച്ചിട്ടല്ലേ പോയിക്കരുത്. ഹെൽമെറ്റ് ഒരു സംഭവമാണ്, എന്തോ ആക്കാല, ഹെൽമെറ്റും തലയിലിട്ടിട്ട് എന്ത് പണിയെടുക്കുക, അളത്തിരിയില്ല. ആ ഇതിനാ തട്ടിപ്പ് നടത്തി പോകണ്ട, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആ ഹെൽമെറ്റും വണ്ടിമേ ഹെൽമെറ്റ് ഇടാണ്ടൊരു ചങ്ങായി പോയിട്ടില്ല, അവർക്ക് വെച്ചാൽ കുഞ്ഞിനെ മുന്നിലിരുത്തി ഒറ്റ പോക്ക് പോലീസ് പിടിച്ചു. ഹെൽമെറ്റ് എവിടെ? ഇവൻ ചോദിച്ചു, സാർ മുമ്പിൽ കുഞ്ഞിയല്ലേ, കുഞ്ഞിക്കെന്തിന് ഹെൽമെറ്റ്? നിനക്കോ ബാക്കിലല്ലേ, ബാക്കിലില്ല കന്തിന് ഹെൽമെറ്റ്. ഇനിയാ ഇനി ആ തട്ടിപ്പ് നടത്തി പോണ്ട, പോലീസ് കഴിഞ്ഞാഴ്ച ചത്തുന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അമ്മാർ തട്ടിപ്പെടുത്തിട്ടൊന്നും പോണ്ട. ഇവിടെ അറിയതിമാക്കുന്നത് ക്യൂ നിർത്തി എല്ലാവരും നിൽക്ക്, ലൈനിൽ നിൽക്കുന്ന ആരൊക്കെ ലൈൻ നിർത്തുന്നത്? ഉമറാത്ത വടക്കേ എല്ലാത്തിനും പിടിച്ച് ലൈൻ നിർത്തി, എല്ലാവരും അനുസരിക്കും. കാരണം നബി പറഞ്ഞിട്ടുണ്ട്, അലി പറയും പോലെ അനുസരിച്ചോ, സഫങ്ങട്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, എല്ലാവരോടും പോയിട്ട് പറഞ്ഞു, റസൂലുള്ളാന്റെ വാക്ക് കേട്ടില്ലേ, ഞാനാ നേതാവ്, ആ പറഞ്ഞ പോലെ കേട്ടാ മതി, ആ നിന്നാ മതി, ഇവിടെ നിന്നാ മതി, ആ യുദ്ധം ഞാൻ ചെയ്തോളാം, യുദ്ധം ഞാൻ ചെയ്തോളാം, നിങ്ങളിവിടെ ലൈനിൽ നിന്നോ. എന്നിട്ട് തൻ്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി അതിവേഗം ഹൈബർ കോട്ടയുടെ ഫ്രണ്ട് ഭാഗത്തെ വിശാലമായ യുദ്ധഭൂമിയിലേക്ക് അവിടെ വന്ന് താടി ചാടിയിറങ്ങി തൻ്റെ പതാക തൻ്റെ കയ്യിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏൽപ്പിച്ച വിശുദ്ധ പതാക ആ ഗ്രൗണ്ടിൽ അങ്ങോട്ട് കുത്തി നിർത്തി യുദ്ധക്കളത്തിൽ. എന്നിട്ട് കുതിരപ്പുറത്ത് ചാടിക്കയറി മുറത്തുവിന് മറുവാൻ അടക്കമുള്ളവൻ മറുഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മുറഖിബ് രാജാവ് കൊട്ടാരത്തിന് ഉള്ളിലാ. എന്നിട്ട് അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് നിങ്ങളോട് ആരോടും എനിക്ക് വെറുപ്പില്ല, നിങ്ങളെല്ലാം പാവങ്ങളാണ്, എനിക്ക് വേണ്ടത് മുറഖിബ് രാജാവിനെയാണ്, പരിശുദ്ധ റസൂലിനെ കൊല്ലാൻ വേണ്ടി അയച്ചവനില്ലേ, ഈ വിശുദ്ധ മതത്തെ തകർക്കാൻ അതുപോലെ കഴിയുമെന്ന് വിശ്വസിച്ചവൻ ആ മുറഖിബ് രാജാവിനെ എനിക്ക് വേണം. ഏ മുറഖിബേ, കൊട്ടാരത്തിനുള്ളിൽ നോക്കിട്ട് വിളിച്ചു, നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. മുറഖിബ് ഇങ്ങനെ വെല്ലുവിളി കേട്ട്, ഓ ഫസ്റ്റ് തന്നെ നമ്മക്ക കിട്ടിട്ട് പാര. വീണ്ടും വിളിച്ചു, മുറഖിബേ വാ. ആകാശം ഭേദിച്ച് അപ്പോഴേക്ക് അലിയും കുതിച്ചിതാ അണിയായി ചെന്നിതാ ജൂതപ്പടയെയും നേരിടാ. അലിയും കുതിച്ചിതാ അണിയായി ചെന്നിതാ ജൂതപ്പടയെയും നേരിടാ. ആകാശം ഭേദിച്ച് തക്ബീറല പൊങ്ങി മേലോട്ട്, ആകാശം ഭേദിച്ച് തക്ബീറല പൊങ്ങി മേലോട്ട്. സഹാബാക്കളിങ്ങനെ തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉയർത്തിവിടുകയാണ്. ഒരു ഭാഗത്ത് ശത്രുസേന നിൽക്കുന്നുണ്ട്, അപ്പോഴാണ് വെല്ലുവിളിക്കുന്നത് മുറഖിബ് രാജാവിന്. മുറഖിബ് രാജാവിനെ വെല്ലുവിളിച്ചപ്പോ മുറഖിബ് രാജാവിന് തോന്നി വെല്ലുവിളി സ്വീകരിക്കണല്ലോ, അത് ഉറപ്പല്ലേ. മുറഖിബ് ഇങ്ങനെ നോക്കി, ആരേ പായക്ക, യാ മുറ, ഇങ്ങോട്ട് വാറൻ. മുറത്തവനെ മറുവാൻ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മുറേ അലിയാരി വെല്ലുവിളിക്കുന്ന കേട്ടല്ലോ. ആ അത് ഞാൻ കേട്ടു, അതുകൊണ്ട് നീ പോ. എന്ത്, നീ അലിയാരോട് യുദ്ധം ചെയ്യാൻ പോ? മുറത്തവർ ഞാനാ, നിങ്ങളെ ആ വെല്ലുവിളിച്ചേ, നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് എന്നെ അയക്കാനാ, കല്യാണത്തിനാ വിളിച്ച അങ്ങനെ വിടോ, നിങ്ങൾ എന്നെ വിടില്ലല്ലോ, നിങ്ങൾ എന്നെ പോയില്ലേ. അപ്പം പറഞ്ഞു, മുറേ നീ ധീരനാണ്, നീ ശൂരനാണ്, നീ പരാക്രമിയാണ്, നീ ഭയങ്കര സംഭവമാണ്. അലിയാരെ കൊന്നാൽ ചരിത്രത്തിൽ മുറത്തവന് വറുവാനുള്ള സ്ഥാനം എന്താന്ന വിചാരം, അതുകൊണ്ട് നീ പോയി വാ. മുറത്തവന് മറുവാൻ പറഞ്ഞു, പോയി വാ എന്ന് പറയണ്ട, പോയി എന്ന് പറഞ്ഞാൽ മതി, പോയിട്ടായി എന്നെ പോക്കായിരിക്കും ഉറപ്പ്. പക്ഷെ സർവസൈനാധിപനാ മുറ, അവൻ എല്ലാ പട്ടാളത്തിനും മാതൃക കാണിക്കേണ്ട ആളല്ലേ, അതുകൊണ്ട് ഇറങ്ങലിൽ നിർബന്ധ. മുറത്ത് തൻ്റെ കുതിരപ്പുറത്ത് പടയെങ്കി ധരിച്ചിട്ട് അലീബ് നബി തുവാലി പ്രതിയുള്ള മുന്നിലേക്കും അറിയതില്ലാ കൊല്ലങ്ങൾ ചോദിച്ചു, നീ ആരാണ്? മുറത്തവർ, ഞാനോ? ഞാൻ മുറത്തവന് മറുവാനാണ്. ഓ സർവസൈന്യാധിപൻ, അതെ 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 സർവസൈന്യാധിപൻ, ഞാൻ നിന്നെ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. അല്ല, വെല്ലുവിളിച്ചത് നീ അലിയാരെയാണ്, മുറഹിബിനെയാണ്. പക്ഷെ മുറഹിബ് വേണ്ട, നിനക്ക് ഞാൻ മതി. അലീ
നിന്റെ അവസാനത്തെ പൂതി ഞാനിവിടെ അവസാനിക്കും. ഇനി ഭൂമി മണ്ണില്ല അലിയാരി എന്നൊരു സാധനം ഉണ്ടാക്കാൻ പാടില്ല. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എന്ന് അല്ലാഹുവിന് പറഞ്ഞു. നിന്റെ വാദം അതാണെങ്കിൽ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നിനക്ക് വിചാരിച്ച പോലെ നടത്താം. പക്ഷേ എൻ്റെ നാഥൻ്റെ തീരുമാനം എന്താണ്? എൻ്റെതല്ല, അല്ല എൻ്റെതല്ല, എൻ്റെ റബ്ബിൻ്റെ തീരുമാനം എന്താണോ അത് ഈ യുദ്ധക്കളത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചിട്ടാണ്. അതോടെ മുറത്തപ്പന് മറവാൻ ഒരൊറ്റ വെട്ട് അലിയുദ്ദീന വെട്ടടുത്തടുത്തു. ഓറേ പോരട്ടെ, പോരാ 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 പോരാ. ഒരു സർവ്വസൈനാധിപന്റെ വെട്ടിന്റെ ഊക്കി വെട്ടിനില്ലല്ലോ ചോദിച്ചു. അപ്പൊ മുറത്തപ്പന് മറവാൻ പറഞ്ഞു, അതൊരു സാമ്പിൾ അല്ലേ, സാമ്പിൾ വെടിക്കട്ടല്ലേ, അടുത്ത തരാറിഞ്ഞു. അടുത്ത തരാന്ന് പറഞ്ഞാൽ അഞ്ഞൊരു വെട്ടം കിട്ടി വെട്ടിയപ്പോ അലിയാരത്ത് അടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ മോശമില്ല, മോശമല്ല, മോശമല്ല കേട്ടോ. എന്നാൽ സർവസൈനാധിപനായ മുറ ഇതൊന്ന് തടുത്തു നോക്കടാ. ഈറക്കോപത്തോടെ മുറത്തിത ചാടിത്തോടിത്തപ്പരിക്ഷണമില്ല, ഈറക്കോപത്തോടെ മുറത്തിത ചാടിത്തോടിത്തപ്പരിക്ഷണമില്ല, ഇടയിലിത്തമിളി പുലിയൊത്തിത പൊടിയു ശർവായ തകൃതിയിലിരുവകൊത്തമുടജവിരുത്തോരെ കുമ്പണവായേ. കേറിക്കേമക്കോടതമുകളിൽ ഹേമപ്പിടിബാൾ ഹസ്തമിളണവ, കിരികിടമകുട തിരുമുടി നീർത്തി തലകുടവായ, വളബില ഇറകിഴ പർസൈ സൈഫ് പരത്തി തിരുനരവായേ. മുറത്തവര് മർവാനും അലിയുദ്ദീൻ അള്ളാഹു തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം, ഭയങ്കര പോരാട്ടം, നീണ്ട മണിക്കൂറിന് നീണ്ട പോരാട്ടം. പൊടി പടലങ്ങൾ ഇങ്ങനെ പടരാ അടർന്ന് മാറാൻ തുടങ്ങി. ചില വെട്ടുകൾ വഴിമാറി കുതിരക്ക് തട്ടും. കുതിരകൾക്ക് മുറിവ് പറ്റിയാൽ അത് കുളമ്പ് കൊണ്ട് മണ്ണ് വാരി വലിച്ച് മേലോട്ടിറക്കും. എന്നിട്ട് അത് വിരളി പിടിച്ചോടും. കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ്. പൊടിപടലങ്ങളുടെ അന്തരീക്ഷത്തിൽ രണ്ടുപേർ യുദ്ധം ചെയ്യുന്നുണ്ട്. ആരാണ് അലി, ആരാണ് മുറ, രണ്ടുപേർക്ക് രണ്ട് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത വിധം ആ പൊടിപടങ്ങൾക്കിടയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് എല്ലാവരും കാണുന്നൊരു കാഴ്ചയുണ്ട്. ഒരാൾ ആഞ്ഞു വെട്ടുന്നു, മറ്റവന്റെ തലമുറിഞ്ഞ് താഴേക്ക് പോകുന്നു, ചോരയങ്ങോട്ട് തെറിക്കുന്നു. അത് മുറത്തബിനെ മറവാനാക്കണമെന്ന് ഇസ്ലാമിന്റെ പക്ഷം, അല്ല അലീബ് നബി താലിബിനെ തല തെറിക്കണമെന്ന് ശത്രുപക്ഷം. എന്നാൽ അവിടെ സംശയങ്ങൾ നീക്കിക്കൊണ്ട് അതിന്റെ മധ്യത്തിൽ തലമുറിഞ്ഞ് വീണപ്പോ വിളിയാളം വന്നു, അല്ലാഹു അക്ബർ. പതാകയും തൃക്കയ്യാൽ വാങ്ങി അലിയും നടക്കയും, അലിയും നടക്കയും ദൃഷ്ടാന്തം കാട്ടും റസൂലുള്ള കൂടെയും, റസൂലുള്ള കൂടെയും ഇഷ്ടം പൂവിൻ സ്വഹാബാക്കട് നീങ്ങയും, ആകാശം ഭേദിച്ച് തക്ബീറല്ല പൊങ്ങി മേലോട്ട്, ആകാശം ഭേദിച്ച് തക്ബീറല്ല പൊങ്ങി മേലോട്ട്. അതെ, മുറത്തബിന് മർവാന്റെ തല വെട്ടി താഴെ കിട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുറ ചത്തു. മുറത്തബിന് മർവാൻ ചത്തപ്പോ അലി റളിയല്ലാഹു അൻഹു വീണ്ടും വെല്ലുവിളിച്ചു, മുറഹിബേ, നീ അയച്ച നിന്റെ പ്രതി, നിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ സർവ്വസൈനാധിപൻ മുറ അവനെ ഞാൻ കൊന്നുകടിഞ്ഞു. എന്നെ അടുത്തത് നീയാണ്, നീ ഇങ്ങോട്ട് വന്നു, നിനക്ക് വരാം, നീ വാ, നീ വാ. മുറഹിബ് വന്നില്ല. അവൻ ഇങ്ങനെ നോക്കി, ഇനി അടുത്ത ആരെയൊക്കെ, ആരെയാണ് അടുത്തതായൊക്കെ, ഇങ്ങനെ നാല് ഭാഗം നോക്കി. എന്നിട്ട് വിളിച്ചു, അന്തറേ, അന്തർ ഒരന്തവും കൊല്ലോ കൊന്തവും ഇല്ലാത്തൊരു സാധനം. അന്തർ വന്നു, ചെറുപ്പക്കാരനാണ്. അന്തറോട് പറഞ്ഞു, അന്തർ, പിന്നെ അലിയാരെ വെല്ലുവിളിഞ്ഞ് കേട്ടോ, ആ കേട്ടു, അടുത്തൊക്കെ നീയാണ് പോണ്ടത്. അന്തർ പറഞ്ഞു, പുതിയ വർത്താനില്ല, അത് നിങ്ങളെ വെല്ലുവിളിച്ച് നിങ്ങളെ പാപത്തിനെ പറഞ്ഞയച്ചു, ഓൻ്റെ അവസാനം എത്തിച്ചു പോ. ഇനിയിപ്പോൾ രണ്ടാമത് ഞാനാ, ആ അന്തർ, നീ ഉപസൈനാധിപനാണ്, നീ പോണം, നീ ഉഷാറാക്കണം, നീ ധീരനാണ്, നീ ശൂരനാണ്, നീ പരാക്രമിയാണ്. അന്തർ പറഞ്ഞു, അതേ കേസരല്ലേ മാറ്റം വിട്ടു കൊടുത്തി അയക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ധീരശൂര പരാക്രമി എന്തായി, എല്ലാം കൂടി ബാലക്രിമി ആയിട്ടുള്ളത്, എല്ലാം കൂടി ചത്തിട്ടുള്ളത്. അന്തർ ഇറങ്ങിയിട്ടോ രാജാവ് പറയുമ്പോൾ ഇറങ്ങെടുക്കാൻ പറ്റൂല. അന്തർ യുദ്ധക്കളത്തിൽ വന്ന് പടയങ്ക കിട്ട ആളെ മനസ്സിലാവില്ല. അന്തറിന് മുന്നിൽ വന്ന് വലിയ തന്നെ ചോദിച്ചു, മനന്ത, അവൻ പറഞ്ഞു, അന അന്തർ, മോശമില്ല.
അന്തരം പറഞ്ഞു അലി മുറത്തവന് മറവാനെ പോലെയല്ല ഞാൻ, ഞാൻ ചെറുപ്പക്കാരനാണ് നിങ്ങളെ പോലെ. ആ നിന്നെ അവസാനിപ്പിക്കാതെ അന്തറിനൊരു വിശ്രമമില്ലാന്ന് ഹരിയതില്ലാഹു എന്ന് പറഞ്ഞു. അതിന് അതിന് നീ വിശ്രമിക്കേണ്ടി വരില്ല, ഞാൻ നിന്നെ വിശ്രമിപ്പിച്ച് തരും, ശരിയാക്കി തരാം. കൊടുത്ത അന്തറൊരു വെട്ട് ഹരിയല്ലാഹു. ഒരു യുദ്ധത്തിലും ആദ്യം അങ്ങോട്ട് ഒരാളെ വെട്ടല്ല, ഇസ്ലാമിക യുദ്ധത്തിൽ ഒരാൾ ആദ്യം അങ്ങോട്ട് വെട്ടിയിട്ട് തുടങ്ങിയ പാരമ്പര്യമൊന്നും ഇസ്ലാമിലില്ല. ശത്രു ഇങ്ങോട്ട് വെട്ടിയാൽ അത് തടുക്കും, എന്നിട്ട് തിരിച്ചൊരു വെട്ട് കൊടുക്കും. ഇതാണ് ഇസ്ലാമിക യുദ്ധത്തിൻ്റെ പാരമ്പര്യം. അന്തർ അലിയല്ലാഹുവിനെ പിന്നെ വെട്ടി അലിയത് തടുത്തു, കൊടുത്ത് തിരിച്ചൊരു വെട്ട്. അതൊരു വല്ലാത്ത വെട്ടാ, ഇത് കിൻഡൽ കണക്കിന് വെയിറ്റുണ്ട് വെട്ടിന്. അന്തർ തടുത്തുകൊണ്ട് പറഞ്ഞു എൻ്റെ ഉമ്മ. പിന്നെ തുടങ്ങി രണ്ടാളും കൊടുമ്പിരി കൊണ്ട് അന്തർ ഒരു ഭാഗത്ത് വെട്ടുന്നു, അലിയാർ തടുക്കുന്നു, അലി വെട്ടുന്നു, അന്തർ തടുക്കുന്നു. രണ്ട് ചെറുപ്പക്കാര് താളത്തിനൊത്തുള്ള അന്തരം കുതിപ്പതിനായി പകയാൽ വിറപ്പതിനായി നവ രൊത്തപ്പുളിക്കുട്ടി പോലെ പടവെട്ടി താങ്കു താങ്കുവതായി ആഹ താങ്കു താങ്കുവതായി വെട്ടിയവർ ഹസ്തം ചുറ്റിക്കരവൾ നിലപ്പതിനായി അന്തരം കുതിപ്പതിനായി പകയാൽ വിറപ്പതിനായി നവ രൊത്തപ്പുളിക്കുട്ടി പോലെ പടവെട്ടി താങ്കു താങ്കുവതായി ഇട്ടമിൽ നീട്ടി വിളിച്ചു പുലിയലി തട്ടമിൽ വാരുവതോ എങ്കിൽ നാൻ മുറിപ്പവതോ ഇട്ടമിൽ നീട്ടി വിളിച്ചു പുലിയലി തട്ടമിൽ വാരുവതോ എങ്കിൽ നാൻ മുറിപ്പവതോ ചുങ്കിൽ മുന്നിറങ്ങുവതോ എങ്കിൽ അങ്കണം ചേതിച്ച് ഇങ്ങെ പടക്കള ചെങ്കു ചെങ്കുവതോ വെട്ടിയവർ ചുറ്റിക്കരവാളും പുളിക്കുട്ടി പോലെ പടവെട്ടി താങ്കു താകുവതാ താങ്കു താകുവതാ അന്തരം വലിയതാക്കുന്ന പോലെ പൊരിഞ്ഞ പോരാട്ടാണ്. ശംസോ കുറച്ച് പൊളിയിട്ടാണ് പൊളിയുടെ അന്തറും അലീബ് നബി താലിബ് റളിയല്ലാഹു അൻഹു പൊരിഞ്ഞ പോരാട്ടം. പോരാട്ടം എന്ന് പറഞ്ഞാൽ ഭൂലോക വെട്ടാണ്. ഒരു തരത്തിലും അലിയാരെ തോൽപ്പിക്കാൻ അന്തറിനെ പറ്റണില്ല, ഒരു തരത്തിലും അന്തറിനെ തോൽപ്പിക്കാൻ അലിയല്ലാഹുവിന് പറ്റില്ല. കൊടുമ്പിരി കൊണ്ട പോരാട്ടത്തിനൊടുവിൽ റളിയല്ലാഹുവിൻ്റെ ഒരു തീരുമാനിച്ചു, ഇവൻ അങ്ങനെ വെറുതെ വെട്ടാൻ പറ്റില്ല. മഹാനായ അലീബ് നബി താലിബ് റളിയല്ലാഹുവിൻ്റെ തൻ്റെ കുതിരപ്പുറത്ത് തൻ്റെ വിശുദ്ധമായ ദുൽദുറിൻ്റെ മുതുകത്തൊരു തട്ടുകൊടുത്തിട്ട് ഉയർന്നൊരു ചാട്ടം ചാട്ടി ആ ചാട്ടത്തോടെ അന്തറിൻ്റെ തലയും കെട്ട് വെട്ടിയിട്ട് മറുഭാഗത്തേക്ക് വീഴുമ്പോഴേക്ക് പ്രിയപ്പെട്ട തൻ്റെ ദുൽദുരപ്പെടുത്തി അതിൻ്റെ മുതുകത്ത് തന്നെ വീണു. അന്തറും പോയി. അന്തറും പോയപ്പോൾ അടുത്ത വിളി വിളിച്ചു, റഹിബേ നീ ഇങ്ങോട്ട് അയച്ചാളില്ല, ഞാൻ അങ്ങോട്ട് അയച്ചു. ഇനി നീ വാ, എന്തിനാ നിരപരാധികളെ കൊന്നുകൊടുക്കുന്നത്, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. മുറഹിബ് രാജാവ് വിന്നി നോക്കി, ആരെയും അടുത്ത് അയക്കാ, ഇയാൾ എന്തൊരു കുതിരത്തിൻ്റെ മനുഷ്യൻ, അയക്കുന്ന ആളെല്ലാം മരിപ്പിച്ചിട്ട് പിന്നെ എന്നെ തന്നെ വിളിക്കുന്നു, എൻ്റെ പേര് പോലും മറന്നു വന്നില്ല. അടുത്തൊരു വിളി വിളിച്ചു, കാമൂസ്, ഒരു ജാമൂസ് പോലത്തെ സാധനം. കാമൂസ് മുറഹിബിൻ്റെ പ്രിയപ്പെട്ടൊരു യോദ്ധാവാണ്. കാമൂസിനെ അരികത്ത് വിളിച്ചു പറഞ്ഞു, കാമൂസേ അലിയൊരു വല്ലാത്ത സംഭവമാണ്, പക്ഷെ നീ പേടിക്കണ്ട, അന്തറോട് മുറത്തിനോട് പട പൊരുതി 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 തളർന്നിട്ടാണ് അത് സാധനം നിൽക്കുന്നത്. നീ ഇറങ്ങേ വേണ്ടു. അപ്പൊ കാമൂസ് പറഞ്ഞു, ശരിയാണ്, ഇറങ്ങിയവാട് ഞാൻ പോയിക്കൂടും. രാജാവല്ലേ പറയണേ, പോകാണ്ടിക്കാൻ പറ്റുമോ? കാമൂസ് ഇറങ്ങി അലി അലിയല്ലാഹുവിനെ പറഞ്ഞു, അല്ല ആ മുറഹിബ് എന്തിനാ ഇന്നെ പോലത്തെ ഓരോരുത്തരെ പിടിച്ച് എന്റെ മുന്നിലേക്ക് ഇട്ടുതരുന്നത്, നിങ്ങളൊക്കെ മരിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടാണോ കടന്നു വരുന്നത്? കാമൂസ് പറഞ്ഞു, ഇല്ല അലി, ഇന്നെ കൊല്ലാണ്ട് കാമൂസ് പോകൂല, അന്തറും മുറത്തും അല്ല ഞാൻ കാമൂസാണ്. ആ വരിയല്ലാഹുവിനെ പറഞ്ഞു, എന്ത് കാമൂസായാലും ജാമൂസായാലും അരിയാർക്ക് കടക്ക, തുടങ്ങി രണ്ടാളും യുദ്ധം. പക്ഷെ സംഭവിച്ചെന്നറിയോ, ഞാൻ ചുരുക്കി പറയാ, കാമൂസിനും അതോ ഗതിയാണ്, കാമൂസും ചത്തു, കാമൂസിനെ അലിയാർ കൊന്നു. എന്നിട്ട് വീണ്ടും പിടിച്ചു, വാ മുറഹിബേ, നീ വാ പഹയ വാ. മുറഹിബ് അടുത്താളെ നോക്കി, ഇനി പാര അയക്കുക. ഇങ്ങനെ നോക്കിയിട്ട് ഒരു വിളി വിളിച്ചിട്ടുണ്ടവൻ, അങ്കഫൂബ് എന്നൊരു വിളി കേട്ടപ്പോ കൊട്ടാരത്തിന്റെ ഏതോ ഒരു ഭാഗത്തുനിന്ന് പൊട്ടിച്ചിരി. അങ്കഫൂബ് അവൻ്റെ പേരതാണ്. അങ്കഫൂബിന്റെ പ്രത്യേകത ഒക്കെ ചരിത്രത്തെ പറഞ്ഞിട്ടുണ്ട്. 80 പീപ്പ കള്ള് ഒറ്റ ഇരിപ്പിന് കുടിക്കും. 90 കുടിക്കുന്ന ആള് നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളെ കൂട്ടത്തിലല്ല, പൊതുവേ പറഞ്ഞപ്പോ എനിക്കെന്തോ പെട്ടെന്ന് കോരി തോന്നുമ്പോ
ആ തൊണ്ണൂറ് കുടിക്കുന്ന ആള് എന്നോട് ചക്കൻ ചോദിച്ചല്ലേ സ്കൂളിൽ നിന്ന് തൊണ്ണൂറിന് ഒരു പൂജ എണ്ണൂറ് രണ്ട് പൂജ എന്തേ ഞാനിപ്പം ചിന്തിക്കുന്ന അത്രേ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടത് ഒരു കുട്ടി ചോദിച്ചതാ മാഷേ തൊണ്ണൂറിനൊരു പൂജ്യം ആ എണ്ണൂറിന് രണ്ട് പൂജ്യം ആ അതെന്തിനാ വെച്ചു അവൻ നീ വായിച്ചേ വേറെ എന്താക്കാനിപ്പോ അതാണ് അബി ഇറ്റത്തെ കുറേ പോക്കൊന്നുണ്ട് എന്താ ചെയ്യ ആ അപ്പോഴേ ഒരൊട്ടകത്തിൻ്റെ ഇറച്ചി ഫുള്ളായിട്ട് തിന്നും ഈ പഹയൻ ഒരൊട്ടകത്തിൻ്റെ ഇറച്ചി നൂറാക്കുന്നതാണോ ഒരൊട്ടകത്തിൻ്റെ ഇറച്ചി നൂറ് പേർക്ക് തിന്നാം അതുകൊണ്ടാണ് ബദറിൽ ശത്രുക്കളുടെ എണ്ണത്തെക്കുറിച്ച് റസൂലുള്ള ചാരന്മാരെ പിടിച്ചപ്പോൾ അവരോട് ചോദിച്ചത് ശത്രുക്കളുടെ എണ്ണത്തിനാണ് അവർ പറഞ്ഞു എണ്ണ അറിയില്ല അപ്പം നബി പറഞ്ഞു ഒരു ഒട്ടകത്തെ എത്രയാണ് അവരിറക്ക അറുത്ത് തിന്നുന്ന ഒട്ടകത്തിൻ്റെ കണക്ക് വേണമല്ലോ ഇരുന്നിലടലുകളെ അറുക്കയും അത് പൂജിക്കയും ഹംറ് കുടിക്കയും ഇടര ബാജദാശയടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും അങ്ങനെ സംഭവമുണ്ട് മാത്രമല്ലേ അപ്പൊ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ദിവസം 9 ഒട്ടകത്തെ ഇറത്താൽ പിറ്റേ ദിവസം 10 ഒട്ടകത്തെ ഇറക്കുന്നു അതിന്റെ തൊട്ട് പിറ്റേ ദിവസം 9 ഒട്ടകം പിന്നെ 10 ഒട്ടകം അറബ് ഉദ്ഘാടനം ചെയ്തത് അബൂജാലാട്ടോ അബൂജാലാണ് ആദ്യമായിട്ട് 10 ഒട്ടകം അറുത്തത് പിന്നെ രണ്ടാം ദിവസം 10-9 ഒട്ടകം അങ്ങനെ അറുത്തു പോയതാ അപ്പോ 10 ഒട്ടകം ഇറത്താൽ 1000 പേര് 9 ഒട്ടകം ഇറത്താൽ 900 പേര് 900 അപ്പോ 9-10 മാറി മാറി ഇറത്താൽ അവർക്ക് ഇടയിൽ 900 അല്ലെങ്കിൽ 900-1000 അതിനിടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സത്യമാണത് 950 പേരാണ്ടത് 1100 പേരാണ് അവർ ഇറങ്ങിയത് 250 പേർക്കാർ തിരിച്ചു പോയിട്ടുണ്ട് അഹ്നസ് ബിൻ സുറൈഖിന്റെ നേതൃത്വത്തിൽ അഹ്നസ് ബിൻ സുറൈഖിന് ആ പേര് കിട്ടാൻ തന്നെ കാരണം അതുകൊണ്ടാണ് അഹ്നസ് എന്ന് പറഞ്ഞ പിന്മാറിയവൻ എന്നാണ് യുദ്ധക്കളത്തിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് അഹ്നസ് ബിൻ സുറൈഖ് 250 പേരെയും കൊണ്ട് പിന്മാറിയപ്പോ ശേഷിക്കുന്ന 950 പേരെയും കൊണ്ടാണ് അബൂജൈൽ ബദറിലേക്ക് പോയത് കൃത്യമാണ് കണക്ക് റസൂലുള്ള പറഞ്ഞത് അപ്പോൾ ഓരോ ഒട്ടകത്തിൻ്റെ ഫുൾ ഇറച്ചി ഫുള്ളായിട്ട് ഇപ്പം തിന്നാറുണ്ട് 80 പീപ്പ കള്ളുരുന്ന് കുടിക്കും ആചാര ഭാഗമായി ഈ വൃത്തികെട്ടവൻ അവന് രണ്ട് കുതിരപ്പുറത്ത് ആ കുതിരപ്പുറത്ത് ഒരു പിന്നെ ഒരു കവചം ഒരു വണ്ടി അവൻ തയ്യാറാക്കിയിട്ടുണ്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ അങ്ങനെ റൗണ്ടുള്ളൊരു സാധനം തയ്യൽ മെഷീൻ ടൈലർ ഷോപ്പിലെ മെഷീൻ ഇങ്ങനെ പൊത്തിവെക്കുന്ന ഒരു സാധനം കണ്ടു ഞങ്ങളിങ്ങനെയുള്ള കണ്ടിട്ടില്ലേ ആ അല്ല ശംസ് കണ്ടിനാ എന്ത് ഇതാ ഓനിതാ ഉണ്ട് ആ സാധനം അപ്പോ ആ സാധനം പോലെ ഒരു സാധനം ഉണ്ട് അതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ അതിന്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിൽ ഓളസ് ഉണ്ട് കാണാൻ രണ്ട് സൈഡിലും രണ്ട് കുതിരപ്പുറത്താണ് ഈ വണ്ടി ഇരുമ്പിൻ്റെ കേട്ടോ മരത്തിൻ്റെ ഒന്നല്ല ഇരുമ്പിൻ്റെ കവചം രണ്ട് സൈഡിലും ഡോറുണ്ട് നിങ്ങളെ തട്ടിയിട്ട് ഡോറ് ബാക്കോട്ടാക്കാം കൈ പുറത്തേക്കാക്കാം വെട്ടിയിട്ട് കൈ അകത്തേക്കാക്കാം ഡോറ് തട്ടി ശരിയാക്കാം നമ്മൾ ഓംനി വണ്ടിൻ്റെ ഡോറ് കണ്ടിട്ടില്ല ഞങ്ങൾ ഓംനി കണ്ടിട്ടില്ലേ ആ അതന്നെ ഈ ഓംനി വണ്ടി ആദ്യകാലത്ത് മെട്രോപോളിറ്റൻ നഗരങ്ങളിൽ നിരോധിച്ച് എന്തുകൊണ്ടറിയോ കിഡ്നാപ്പിന് ഏറ്റവും തട്ടിക്കൊണ്ട് പോകാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടിയത് എന്താ അറിയോ റോട്ടോമറ്റേ പോകുന്നതാ ഇയാളെ പോലത്തെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ല അന്നേരം എന്താക്കാം വണ്ടി കൊണ്ടുപോയി നിർത്താൻ വലിച്ച ഉള്ളിലിടാറ്റ പോക്കുക അതാണ് ആ വണ്ടി അത് അത് അതുകൊണ്ട് പഴയ കാലത്ത് അത് ഇറങ്ങിയ കാലത്തൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നല്ലോണം ഓടുന്നുണ്ട് ആ വണ്ടി കാരണം ഏറ്റവും കൂടുതൽ സാധനം കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി അത് അതിൻ്റെ സൈഡ് ഡോർ ഇങ്ങനെ തുറക്കല ഇങ്ങനെ തള്ളി അങ്ങോട്ട് പോകും വലിച്ചു കയറ്റ അടിച്ചിട്ട് പോവുക അതാണ് ആ വണ്ടിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ ഈ രൂപത്തിലൊരു വണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ആര് ഇതേ ഈ അംഗഫൂബ് എന്നിട്ട് ഇവൻ രണ്ട് കുതിരപ്പുറത്ത് അത് വെച്ച് കെട്ടിയിട്ട് രാജാവിനോട് പറഞ്ഞു നിങ്ങൾ അയച്ച യോദ്ധാക്കന്മാരുടെ മരണത്തിനൊരു പ്രതികാരം ഞാൻ കാണിച്ചു തരാം അലിയു ബിൻ അബി ത്വാലിബിനെ തലയെടുക്കാണ്ട് അംഗഫൂബ് തിരിച്ചു വരില്ല അങ്ങനെ ധീരനായ അംഗഫൂബ് യുദ്ധക്കളത്തിൽ വന്നു നിന്നു എന്നിട്ട് ആര് കാണുന്നില്ല ഇത് ഇവൻ്റെ ഉള്ളിലല്ലേ ഉള്ളിൽ നിന്ന് ഇവൻ വിളിച്ചു പറഞ്ഞു അലേ ഞാൻ അംഗഫൂബ് നീ കളിച്ച കളിയൊന്നുമല്ല കളി കാണാൻ പോകുന്നേ ഉള്ളൂ നിന്നെ കൊല്ലാതെ അംഗഫൂബ് തിരിച്ചു പോകില്ല അലിയതി അള്ളാഹു കൊണ്ട് പറഞ്ഞു ഭീരുവാണ് നീ ഒരു വണ്ടിക്കുള്ളിൽ ഒളിഞ്ഞിരുന്നിട്ട് എന്നോട് വെല്ലുവിളിക്കേ നീ ധൈര്യമുള്ള ഒരു ഉപ്പാന്റെ മോനാണെങ്കിൽ പുറത്തിറങ്ങി വാർ അപ്പൊ അംഗഫൂബ് പറഞ്ഞു ഇല്ല അലിയാരെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് നീ മരിച്ചു പോവുക എന്തേ നിന്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ബാക്കി വെച്ചുകൊണ്ട് നീ മരിച്ചു പോവും ഈ ലോകത്തും നീ എന്നെ കാണൂല പരലോകത്തും നീ എന്നെ കാണൂല കാരണം എന്താ അറിയോ
നീ പറയുന്നുണ്ടല്ലോ നീ മരിച്ചാ സ്വർഗത്തിലും ഞാൻ മരിച്ചാ നരകത്തിലും എന്തായാലും സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ ആളെ കാണാൻ ആൾ വരില്ല. അതുകൊണ്ട് നിന്നെ എന്തായാലും എന്നെ കാണൂല, ദുര്യാവിനെ കാണൂല, ആകൃത്തിനെ കാണൂല. കാരണം നീ എന്നെ കാണുന്നതിന്റെ മുമ്പ് നിന്റെ തല ഞാൻ വെട്ടിപ്പൊടിച്ചിരിക്കും അറിയാരീത് വണ്ടിനുള്ളത്. അപ്പൊ അല്ലാൻ ഒന്നും കൂടി പറഞ്ഞു, നീ അത്ര വലിയ ഉമ്മാന്റെ മോനാണെങ്കിൽ പുറത്തിറങ്ങുന്നത്. അപ്പം പറഞ്ഞു, ഇല്ലടാ എന്നെ കണ്ടിട്ട് നീ മരിക്കൂലാന്ന്. അപ്പൊ അലി എഴുതിയതാ പൊന്നത്ത് ചെയ്തു, കുതിരയെ പിൻവലിച്ച് ബാക്കോട്ട് പോയി കളഞ്ഞു, ഒറ്റ പോക്കാണ്ട് ബാക്കോട്ട്. ദുൽദുല്ലെ പിൻവലിച്ച് ബാക്കോട്ട് പോയി കുറച്ച് ദൂരെ ദുൽദുല്ലെ അവിടെ നിർത്തി. ചരിത്രം പറയുന്നുണ്ട് അലി എഴുതിയതാ പൊന്നെ താഴേക്ക് ഇറങ്ങി. ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് തൻ്റെ തല ഈ തലയിലൊരു ഹെൽമെറ്റ് കൊടുത്ത സാധനം ധരിക്കുമല്ലോ ഇരുമ്പിൻ്റെ കവചം വെട്ടുവെള്ളാതിരിക്കാൻ, അതങ്ങനെ തന്നെ എടുത്തിട്ട് കുതിരയുടെ മുമ്പിൽ അവിടെ വെച്ചു. ദുൽദുല്ലെ മുന്നിൽ പടയങ്കി അങ്ങോട്ട് അഴിച്ചു, അഴിച്ചിട്ട് കുതിരയുടെ പുറത്താണ് ഇട്ടു. എന്നിട്ട് വാള് ദുൽഫുഖർ എന്ന വാള് മണ്ണിൽ അവിടെ കുത്തി നിർത്തി ദുൽദുൽ കുതിരന്റെ ഫ്രണ്ടിൽ പരിച അതിനോട് ചേർത്ത് വെച്ചു. ഈ പലിയാരൻ എത്തങ്ങനെ അറിയോ, അർദ്ധനഗ്നനായ ഫക്കീറായിട്ട് നിൽക്കുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുട്ടുപൊക്കൾ മറയുന്ന ഒരു വസ്ത്രം മാത്രമാണ് അലി റളിയല്ലാഹു അൻഹു ധരിച്ചത്. അത്രമാത്രം ഫക്കീറായിരുന്നു പരിശുദ്ധനായ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹു എന്ന മഹാമനുഷ്യൻ. അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു നടക്കുകയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്കഫുവിന്റെ വണ്ടിയുടെ അടുക്കലേക്ക്. ഒന്നുമില്ല, വെട്ടു അവൻ വെട്ടിയാൽ തടുക്കാൻ പരിചയമില്ല, തിരിച്ചു വെട്ടാൻ വാളില്ല, കൊള്ളാതിരിക്കാണ്ട പടയെങ്കിയില്ല, തലയിലെ ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ലാണ്ട് അല്ലാഹു അൻഹു അങ്ങനെ നടക്കുമ്പോ സഹാബത്തെ വിളിക്കുന്നുണ്ട്, അലിയാരേ പോകല്ല, അലിയാരേ അവൻ എങ്ങനെയുള്ളവനാണെന്നറിയില്ല, പോകല്ല, നിങ്ങൾക്ക് ക്ഷീണുണ്ട്, ഞങ്ങൾ പോയിക്കോളാം. മറന്നാനൊക്കെ പറഞ്ഞു, ഞങ്ങൾ പോകാം, ഉന്നോട് പടപരുതാൻ, നിങ്ങൾ ഇങ്ങോട്ട് വാ. കുറെ അങ്ങോട്ട് വെല്ലു വിളിച്ചു പരിഗതിയാഹു അൻഹു വിളിച്ച പരിഗതാന്ന് പറഞ്ഞു, ഏയ് ഞാനാ നേതാവ്, പറയുന്നനുസരിച്ചാ മതി, അവൻ കണ്ടെന്നോളാം, പിന്നെ ഉണ്ടിയില്ല. അരിയല്ലാന്ന് ഓരോ സ്റ്റെപ്പ് നടക്കുന്നു, അങ്കപ്പൂവാണെങ്കിലോ ഈ വണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങനെ നോക്കുന്നു, ആ ആ ആ വരട്ട് വരട്ട് വരട്ട്. അങ്കപ്പൂ ഒരു കൈ ഡോറിൽ വെച്ചു, മറുകയിൽ വാളും പിടിച്ച് ഇങ്ങനെ നിന്നു. അലി അടുത്തെത്തിയാൽ തുറക്കും, വെട്ടു 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 വെട്ടു. ഇങ്ങനെ വെട്ടിയാൽ അങ്കപ്പൂ ഉണ്ടാവില്ല, ഓ 100 പീസാവും, ഓനെ കൊണ്ട് നമുക്ക് ചില്ലി ചിക്കനാക്കാം, പീസ് പീസ് പീസാക്കി. അതിനു വേണ്ടി ഇവരെന്ത് ചെയ്തറിയോ, വാളും കയ്യ പിടിച്ച് ഡോറും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ആര്? ഈ പഹയൻ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും പറഞ്ഞു, അലിയാരേ പോകല്ലേ പോകല്ലേ. ഈ രണ്ട് ഹോൾസിലൂടെ ഈ പഹയൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പും ഇങ്ങനെ അലിയല്ലാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ നടന്ന് വരികയാണ്. അങ്ങനെ നടന്ന് 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 അടുത്തെത്തുമ്പോഴാണ് ഒരു 5 കുപ്പി തേന്, 4 കുപ്പി തേന്, ബാക്കി ഇൻഷാല്ലാ അപ്പം പറയാം, 4 കുപ്പി തേനേ ഉള്ളൂ. ഇതിനൊരു കുപ്പി എന്നൊന്നും പറയാൻ കഴിയില്ല. 4 ആകാശത്തിലേക്ക്, അന്തരീക്ഷത്തിലേക്ക്, പിന്നെ ശരീരത്തെ ചുരുക്കിയിട്ട് നേരെ വന്നിരുന്നത് അങ്കഭൂവിന്റെ കുതിരയുടെ കാൽ ചുവട്ടിലാണ്. രണ്ട് കുതിര ഒന്നിച്ചു കെട്ടിയാൽ രണ്ട് കുതിരന്റെ കാൽ അടുപ്പിച്ചിട്ടുണ്ടാവും, ഫ്രണ്ടിൽ രണ്ട് കാൽ. ആ രണ്ട് കാൽ ചുവട്ടിലേക്ക് വന്നിരുന്ന് ഒക്കെ നോക്കിയിട്ടാണ് നടന്നത്. ആ കാൽ ചുവട്ടിൽ വന്ന് വീണ് ഇരുന്നിട്ട് രണ്ട് കാലാണ്ട് പിടിച്ചു കുതിരന്റെ, ഒരൊറ്റ പൊക്കല മേലോട്ട്. അപ്പോഴേക്ക് വണ്ടി അങ്ങോട്ട് മേലോട്ട് പറഞ്ഞിരുന്നു, അങ്ങോട്ട് തീർച്ചു. അപ്പൊ കുതിരയെ അല്ലാഹു അങ്ങോട്ട് വിട്ടിട്ട് വണ്ടി മറുഭാഗത്തേക്ക് വീണപ്പോ ഇങ്ങോട്ട് തുടങ്ങി ചാടിക്കൊണ്ടവർ പടക്കളം തന്നെ നടുക്കുന്നു ചാചാടി ഇരുപേരും പട തുടങ്ങി വീരനാമലിയാരും എതിരാളി അങ്കഫൂവും തീരമായി പുതുകുലമത തുടങ്ങി വെട്ടുകൾ കുത്തുകൾ തമ്മിൽ ജോറാ നീട്ടി മുറിച്ചിടുവാൻ ബഹുവാറ കാട്ടണ ധീരത കണ്ടത് നേരാ വെട്ടുക കുത്തുക തമ്മിൽ ജോറാ നീട്ടി മുറിച്ചിടുവാൻ ബഹുവാറ കാട്ടണ ധീരത കണ്ടത് നേരാ നേരാണേ അലിയാറിൽ ഇതാ ക്രോധം കയറുന്നേ നേരിട്ട് മല പോലെ അവൻ വീഴുന്നേ ചാരിട്ടേ ചുടു രക്തം കാളത്തിൽ വീണൊഴുകുന്ന രാജനാം പുറകി പിന്മാനം ഞെട്ടുന്നേ നേരാണേ അലിയാറിൽ ഇതാ ക്രോധം കയറുന്നേ നേരിട്ട് മല പോലെ അവൻ വീഴുന്നേ ചാരിട്ടേ ചുടു രക്തം കാളത്തിൽ വീണൊഴുകുന്ന രാജനാം പുറകി പിന്മാനം ഞെട്ടുന്നേ രാജാ ഭഗത്തുനിന്ന് നോക്കത്ത് കാണുന്ന ഒരു കാഴ്ച. അങ്കഫൂപ് തന്റെ വണ്ടിയടക്കം താഴേക്ക് വീണു, ആ വണ്ടിയിൽ നിന്ന് തെറിച്ച് മറുഭാഗത്തേക്ക് അങ്കഫൂ വീണു.
തടിമാടന അയ്യങ്കപ്പൂ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഒരു ചാട്ടം മറുഭാഗത്തേക്ക് തന്റെ പ്രിയപ്പെട്ട കുതിരയുടെ മുന്നിൽ കുത്തിവെച്ച ദുൽഫുഖർ എന്ന വാളുമെടുത്ത് മറ്റൊരു ചാട്ടം മറുഭാഗത്തേക്ക് തിരിച്ചു കൃത്യമായി അങ്കഫോബിന്റെ മുന്നിലേക്ക്. അങ്കഫോബിനെ നോക്കിക്കൊണ്ട് അലിയുദ്ദാഹുനെ പറഞ്ഞു, അങ്കഫോബ് നീ എന്താണ് പറഞ്ഞത്? നിന്നെ കണ്ടിട്ട് ഞാൻ മരിക്കൂല എന്നോ? എന്നാൽ ഇതാ എന്നെ കണ്ടിട്ട് നീ മരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആഞ്ഞൊരുവട്ട്. സത്യത്തിൽ ചാടിയേനേറ്റ് അങ്കഫോവും തിരിച്ചു വെട്ടിക്കഴിഞ്ഞിരുന്നു. ഘോരമായൊരു സംഘട്ടനമാണ് ആജാനുബാഹുമായി അങ്കഫോബും അലീബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു നടത്തിയത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കഥ? അലിയാര ഒരറ്റ വെട്ട്. അതിശക്തമായ വെട്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്കഫോവിന്റെ തല വെട്ടി. അങ്കഫോവ് കൊങ്കുമപ്പൂവായി. വോ പറഞ്ഞ ഇവർക്ക് വേണ്ടിരിക്കും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ. അതൊരു സീരിയലാ. ആ കൊങ്കുമപ്പൂ തീർന്നു തോന്നുന്നു അല്ലേ? അതിന് പകരം ഏതാ വന്നേ? മൗനം സമ്മതം. ഇപ്പൊ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ഭർത്താവ് ചോദിച്ചാൽ പോലും മിണ്ടൂല. മൗനം സമ്മതം. ഒറ്റ നമ്മുടെ പെണ്ണുങ്ങളെ കാര്യം സീരിയൽ ഇങ്ങനെ കണ്ടിട്ട് എന്തായി കൗമാകാന്നുള്ള 24 മണിക്കൂർ അത് തുറന്ന് നട്ടുച്ചക്കെല്ലാം കള്ളം കയറാന്ന് ഇറങ്ങി പോരേര്. സീരിയൽ കണ്ടിട്ട് ഇരിക്കല്ലേ പെണ്ണുങ്ങള്. കള്ളം കട്ടുകൊണ്ട് പോകുമ്പോ ചില പെണ്ണ് വിചാരിക്കുന്ന പോലും ഇത് ടി വിന്നാ കാണുന്നത്. ഓം ബേക്കലോട്ട് കട്ടിട്ട് കൂളായിട്ട് പോകുന്നു, ഇവൾ ടി വി നോക്കി. എൻ്റെ ഉമ്മ രണ്ട് ഭർത്താക്കന്മാരായി നമുക്ക് പൊരൻ്റെ ഉള്ളിൽ എന്തും ചെയ്യാം. ഈറ്റളെ അനുകൂല മൗനം സമ്മതം. അപ്പോ അങ്കഭൂമ പോയി എന്നിട്ട് വിളിച്ചു അലി റളിയല്ലാഹു അൻഹു. തിരിച്ചു വന്നെല്ലാം എടുത്ത് ധരിച്ച് ദുൽദുൽ കുതിരപ്പുറത്ത് കയറിയിട്ട് വിളിച്ചു, മുറഹിബേ നീ അയച്ചോനെയൊക്കെ ഞാൻ പരലോകത്തേക്ക് അയച്ചു, നീ ഉണ്ട് വാർ, നീ വാ. എന്നിട്ട് ഇപ്പൊ അങ്ങനെ ഇറങ്ങുന്നില്ല. അലി റളിയല്ലാഹു അൻഹു അറബികൾക്ക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ജനങ്ങൾക്ക് അറബികൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇതാണല്ലോ, ഇവർക്ക് വീറ് വാശി കൂടുന്നൊരു ഒരു വർത്തമാനം ഉണ്ട്. അതെന്തറിയോ? നീ ഒരു ഉപ്പാന്റെ മോനാണെങ്കിൽ വാ എന്ന് പറഞ്ഞാൽ ഏതോനും ഉറങ്ങും. കാരണം അന്തസ് ഭയങ്കര അവർക്ക്. അപ്പോ അലിയല്ലാഹുവിന് പറഞ്ഞു, നീ ഇതുവരെ ഭീരുമായിട്ട് ഇരിക്കലാണ്, നീ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ഉപ്പാന്റെ മോനാണെങ്കിൽ വാന്നു. അത് പറഞ്ഞപ്പോ മുറകി ഇങ്ങനെ നോക്കി കുറച്ചു പോവാ, ഇനി ആരെ അയക്കും? ഇങ്ങനെ നോക്കുമ്പോൾ ചങ്ങായി വരുന്നു, ഞാൻ പോകാ. മുറഹിബ് പറഞ്ഞു, നീ പോണ്ട, ഞാൻ പോകാ, നീ പോണ്ട, ഞാൻ പോകാ, നീ പോണ്ട. ആരാ വന്നെന്നറിയോ? മുറഹിബിന്റെ അനുജൻ ഹാരിസ്. ഹാരിസ് പറഞ്ഞു, ഞാൻ പോകാം. അനുജ നീ പോണ്ട, ഇച്ഛാ ഞാൻ പോകാം. ഹാരിസിനോട് മുറഹിബ് പറഞ്ഞു, നീ പോണ്ട. അപ്പൊ ഹാരിസ് പറഞ്ഞു, ഇച്ഛന്തർ മനുഷ്യനാ, ഒരു ഉപ്പാക്ക് പറഞ്ഞ മോനാണെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ അനങ്ങാണ്ടിക്കേ. ഞാനതേ ഉപ്പാക്ക് പറഞ്ഞ മോനാണ്. ആ ചോര എന്നിൽ തിളക്കുന്നുണ്ട്, ഞാൻ ഇറങ്ങാൻ തോന്നും. മുറഹിബിന്റെ വാക്ക് കൂട്ടാക്കാതെ ഹാരിസ് അങ്ങോട്ട് ഇറങ്ങി. അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ പോയി. അലി റളിയല്ലാഹുവിനെ വെച്ച്, നീ ആരാണ്? ഞാൻ ഹാരിസ്. നീ ഒരു പാവം മനുഷ്യനാ, തിരിച്ചു പോർന്നു. അപ്പൊ പറഞ്ഞു, അല്ല ഞാൻ മുറഹിബിന്റെ അനുജനാണ്. അപ്പൊ പറഞ്ഞു, ഓ അത് ശരി, നീ പറയപ്പെട്ട ആളഞ്ഞ ഹാരിസേ. നീ കുറച്ച് നേരത്തെ വരണ്ടേ? നീ കുറച്ച് നേരത്തെ വന്നിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ച് പണി എളുപ്പമാകുമായിരുന്നല്ലോ. എന്തേ? നീയും അവനും ഒരു ഉപ്പാന്റെ കുട്ടിയാണെങ്കിൽ, നീയും അവനും ഒരു ഉപ്പാന്റെ മോനാണെങ്കിൽ നിന്റെ ചോര കണ്ടാൽ അവൻ ഇറങ്ങണം, അത് ഉറപ്പ്. അതുകൊണ്ട് ഹാരിസേ, എനിക്ക് നിന്നെ വെട്ടാൻ അല്പം മടിയുണ്ട്. നീ ഒരു 5-10 വെട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അന്നങ്ങനെ വെട്ട്, എന്നിട്ട് ഇന്റെ പൂതി തീർക്ക്, എന്നിട്ട് വേണം ഇന്റെ പൂതി ഞാൻ തീർക്കാൻ. ഹാരിസ് അലി റളിയല്ലാഹു അൻഹു വെട്ടി, കുറെ കണ്ട് വെട്ടി, അതങ്ങനെ തടുത്ത് തടുത്ത് കളിച്ച് ഒറ്റ വെട്ടാണ്ട് കൊടുത്ത്. പാവ ഹാരിസ് ഷഹീദായി. അല്ല അലാക്കായി.
ആര് സലാഖായപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു വെല്ലുവിളി കേൾക്കുന്ന അകത്തുനിന്ന് അലി ഞാൻ വരുന്നടാ നിന്റെ ഒടുക്കം തീർക്കാൻ, നിനക്ക് ഷഹീദാവണ്ടേ? അങ്ങനെയല്ലേ നിന്റെ വിചാരം? നിങ്ങൾക്ക് ഷഹീദാവണ്ടേ? നിന്നെ ഷഹീദായി പരലോകത്തിലേക്ക് പറഞ്ഞേക്കാൻ ഞാനിതാ വരുന്നു. മുറഹിബ് പടയങ്കി എടുത്ത് ധരിച്ചു, ഹെൽമെറ്റ് ഇട്ടു, ഒരുങ്ങി തൻ്റെ മൂർച്ചേറിയ വാളും എടുത്തിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ജനങ്ങളെല്ലാം കയ്യടിച്ച് ആ സമാധാനായി പിരാന്തം പോകുന്നുണ്ട്. പോണ പോക്കിൽ ആ വാതിലിനടുത്താണ് നിന്ന് ഒരുത്തനെ വിളിച്ച്, വടാ മഞ്ജു ചന്ദ്, ഞാൻ യുദ്ധത്തിന് പോവാണ്, ആ നീയും വാളും എടുത്തിട്ട് വാ. ഏന്തിനി? ഞാൻ അലിയാരുമായിട്ട് പട പൊരുതി 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 പൊരുതിട്ട് കുറച്ച് എൻ്റെ ബാക്കോട്ട് വരും. ബാക്കോട്ട് വന്നിട്ട് ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കും. ആ അന്നേരം നീ എന്താക്ക, നീ ആ ഭാഗത്ത് വാളുമായിട്ട് നിൽക്കണം. എന്നിട്ട് ബാക്കിലൂട്ട വന്നിട്ട് അലിയാരെ തലവട്ടണം. ഞാൻ പറഞ്ഞു അത് ഞാൻ ഏറ്റ് ബാക്കിലൂട്ടയുള്ള പരിപാടിക്ക് ഞാൻ ഓക്കെ. മുമ്പിൽ നിൽക്കുന്ന പരിപാടി അമ്മ ശരിയാവില്ല, ഇവരവിടെ നിർത്തി. എന്നിട്ട് ഒരുത്തിനെ കൂടി വിളിച്ചു, നീങ്ങോട എന്തേ, ഇവൻ പരാജയപ്പെട്ടാൽ അടുത്ത സ്റ്റേഷനിൽ നീ ഉണ്ടാവണോ, ഞാൻ അടുത്തേക്ക് വരൂ. ആ പിന്നെ നീ ആയിരിക്കണം ബാക്കോട്ട് വെട്ടേണ്ടത്. ആ എന്നിട്ട് ബോറത്തിനെ വിളിച്ചു, വാടാ. മൂന്നാമത് അവനോട് പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റേഷനിൽ നീ നിൽക്കണം, ഞാൻ പിന്നെ അടുത്തേക്ക് വരും ബാക്കോട്ട് ബാക്കോട്ട്, അവിടെ നിന്ന് നീ ശരിയാക്കണം. മൂന്നെണ്ണത്തിന് പറഞ്ഞ് ലൈലാക്കി ഉറപ്പിച്ച് വെച്ചിട്ട് മുറഹിബ് രംഗത്തിറങ്ങി. അലി അലിയല്ലാഹുവിന്റെ മുന്നിൽ പോയ അലിയല്ലാഹുവിന് ചല്ല മുറഹിബേ, നീ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പാവം നിരപരാധികൾ മരിക്കുമായിരുന്നോ, അവർക്ക് എനിക്ക് കൊല്ലേണ്ടി വരുമായിരുന്നോ? അപ്പൊ മുറഹിബ് പറഞ്ഞൊരു വാക്കുണ്ട്, അലി അലി എന്താ വിചാരിച്ചേ, ഞാൻ പേടിത്തൊടനായിട്ട് അകത്തിരിക്കുന്നു, ഞാൻ ഭീരമായിട്ട് അകത്ത് കുത്തിയിരിക്കുന്നു വിചാരിച്ചോ? ഒരു മുക്കുവൻ ചൂണ്ടയിൽ ഇര കൊളുത്തിയിട്ട് വെള്ളത്തിലേക്കിടുന്നത് കൊത്തിത്തിന്ന മത്സ്യത്തിന്റെ ആരോഗ്യത്തെ കാംക്ഷിച്ചു കൊണ്ടല്ലോ അലി. ആ ഇരയെ കൊത്തുന്ന മത്സ്യത്തെ പിടിച്ച് മേലോട്ട് വലിച്ചു കയറ്റി ഇരയിട്ട് കൊടുത്തവന് തിന്നാനുള്ള ഭക്ഷണമാക്കാനും അവൻ്റെ ആരോഗ്യത്തെ കാംക്ഷിക്കുവാനുമാണ് ഞാൻ ഇര കൊടുക്കുന്നത്, മുക്കുവൻ ഇര കൊടുക്കുന്നത്. ഞാൻ നിന്റെ മുന്നിലേക്ക് ഇട്ടു തന്നത് ഒരു ഇരകളാണ്, അത് മുറത്താവാം, അന്തറാവാം, കാമൂസാവാം, അംഗഫൂവാവാം. മുറഹിബ് രാജാവിന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണി ചലിക്കുന്നത് മറുഭാഗത്തേക്ക് തന്നെയാണെന്ന് കൃത്യമായി അലി ഇബ്നു അബീ താലിബിന് മനസ്സിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നോട്ടം അലിയാരിലേക്കല്ല, നോട്ടം ചെരിഞ്ഞിട്ട് മറുഭാഗത്തേക്കാണ്. അപ്പൊ അലി റളിയല്ലാഹു കണക്ക് കൂട്ടിയിട്ടുണ്ട്, പിന്നിലൂടെ ആരോ വരുന്നുണ്ട് എന്ന്. പക്ഷേ അലിയാരുടെ പ്രതീക്ഷകളും അലിയാരുടെ ആ ശ്രദ്ധയും തെറ്റിക്കാൻ വേണ്ടി മുറഹിബ് ആഞ്ഞു വെട്ടി. ആ വെട്ട് തടുത്ത് അലി റളിയല്ലാഹു വാള് പൊക്കുമ്പോ പിന്നിൽ മറ്റൊരുത്തൻ വന്നു കഴിഞ്ഞിരുന്നു. അവൻ അലിയാരെ വെട്ടാൻ വാളെടുത്തിട്ടേ ഉള്ളൂ. മുറഹിബിന്റെ നേരെ നീട്ടിയ വാൾ അലി റളിയല്ലാഹു പിന്നോട്ട് കുതിരയെ തള്ളി പുറത്തിരുന്നലിയാരും ഉശിരോടെ പടയും നയിച്ചിടുന്നേ, ഉശിരോടെ പടയും നയിച്ചിടുന്നേ. ചിരി അടുക്കുന്നു ഹൈദർ പുലിയലി രാജന്റെ അടുത്തേക്ക്, അതാ കോപത്താൽ മുന്നോട്ട് കേമത്താൽ കയ്യിൽ പടവാളുമേന്തി മുറഹിബിൻ ചാരത്ത് മുത്ത് അലിയ സമീപത്ത്. വെട്ടുകൊണ്ടിട്ട് മറ്റവന്റെ തല മുറിഞ്ഞ് താഴേക്ക് മുറഹിബ് ഞെട്ടി. ഓ ഇയാൾക്ക് ബാക്കിലും കണ്ടുണ്ടോ? മുറഹിബ് വീണ്ടും പിന്നോട്ട് അടുത്ത സ്റ്റേഷനിൽ. മറ്റവൻ ആ വഴിക്ക് വന്നില്ല. അവൻ കണക്കൂട്ടി പീരാന്താന്നപ്പോ ഇയാളെ ബാക്ക് പോക്ക്. ഇയാൾക്ക് ബാക്കിലും കണ്ടില്ല, മറ്റവന്റെ തല കിടക്കുന്നില്ലേ. അവൻ ആ ഭാഗത്തേ പോയില്ല. കൊറേ സമയം അവിടെ നിന്ന് പടപൊരിഞ്ഞ മുറഹിബ് വീണ്ടും ബാക്കോട്ട് പോയി. ആ മൂന്നാമത്തെ സ്റ്റേഷൻ ഹൈബർ കോട്ടയുടെ മുൻഭാഗമായിരുന്നു. ഹൈബർ കോട്ടയുടെ ഫ്രണ്ട് കവാടത്തിന്റെ അടുക്കൽ അവിടെ വെച്ച് അലി റളിയല്ലാഹു മുറഹിബിൻ തമ്മിൽ വീണ്ടും വെട്ടി. അവസാനം മുറഹിബിന്റെ ശക്തമായൊരു വെട്ട് അലി റളിയല്ലാഹു തടുത്തു. പരിച പൊട്ടി തകർന്നു. പരിച പൊട്ടി തകർന്ന പിടിക്കണ മാത്രം പിടിയുണ്ടല്ലോ. പരിച കണ്ടിട്ടില്ല മക്കളെ നിങ്ങൾ? പരിച കാണാത്തവര് വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടെടുത്ത് നോക്കിയാൽ മതി, അതന്നെയാണ് ഒരു തരം പരിച. ഇനി ഉമ്മ അടിക്കാൻ വരുമ്പോൾ ഇഡ്ഡലി തട്ടുകൊണ്ട് കാത്താൽ മതി. അപ്പോ ആ അതിന്റെ ആ പിടുത്തം മാത്രമാണ് കയ്യിൽ. അപ്പോഴാണ് മുറഹിബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അലേ യുദ്ധക്കളത്തിൽ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞ വാക്കോർപ്പുണ്ടോ? നിന്റെ കായികക്ഷമത തകരാൻ, നിന്റെ ആയുധബലം കുറയാൻ, നിന്റെ പരിചയുടെ തടുക്കാനുള്ള പ്രഹരശേഷി ഒന്ന് കുറഞ്ഞു കിട്ടാൻ ഇനി അലിയാരെ ഞാൻ വിട്ടും 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 വിട്ടും. അതെന്തുകൊണ്ട് നീ തടുക്കും എനിക്കറിയണം, എന്തുകൊണ്ട് നീ തടുക്കും? നിന്റെ തോന്നമുണ്ട വെട്ടിപ്പൊളിക്കും എടാ അലിയ. അപ്പൊ അറിയുന്നത്
ഇവനിങ്ങനെ വാളിങ്ങനെ പൊക്കിട്ട് ചിരിച്ചോട്, ഇവൻ ഉറപ്പായിട്ടോ എന്നെ വെട്ടിയാൽ അലിയാർക്ക് തടുക്കാനൊന്നുമില്ല, തിരിച്ചും മറിഞ്ഞും വെട്ടിയാൽ ഏതെങ്കിലും ഒരു വെട്ടിൽ അലി വീഴും ഉറപ്പാണ്. അവനിങ്ങനെ വെട്ടാൻ വാടുയർത്തി ജ്യോതിക്കിടയിൽ അലിഹുനെ നോക്കി, ആഞ്ഞൊരു വെട്ടാണ്, അത് തന്റെ മൂർദാവ് പൊളിയുമെന്ന് ഉറപ്പാണ്. ആ വെട്ട് നേരെ വന്നാൽ അലി നബി ത്വാലിബിന്റെ തലവിളരും, ഉറപ്പ്. ആ വെട്ട് അന്തരീക്ഷത്തിലൂടെ വരുന്ന ഒരു യോദ്ധാവിന്റെ അതിശക്തമായ വെട്ട് അന്തരീക്ഷത്തിലൂടെ മിന്നിമറഞ്ഞു വരാൻ സെക്കൻഡുകളിൽ ഒരംശം മതി, അത്ര സ്പീഡിലാണ് അത് വരിക. അതിങ്ങനെ വരുന്ന വരവ് കണ്ടപ്പോ അലിയാർ തന്റെ വാളുകൊണ്ട് തടുത്താൽ വാള് പൊട്ടും, തന്റെ മുട്ടും കൈയോണ്ടേ ദുൽദുൽ കുതിരയുടെ മുതുകത്ത് ഒരു തട്ടാണ്ട് കൊടുത്തു, കുതിര ഒരു പോക്ക മറുഭാഗത്തേക്ക്. ആ വെട്ടങ്ങോട്ട് ഒഴിഞ്ഞു, ഒഴിഞ്ഞാൽ ശരിക്കും ലക്ഷ്യസ്ഥാനത്ത് വിട്ടുകൊണ്ടിരുന്നെങ്കിൽ ആക്ഷൻ ഒന്ന് തകരും. മുറഹിബിന്റെ ആക്ഷൻ തകർന്നു, കയ്യങ്ങട് താഴേക്ക് പോയി. രണ്ടാമതിവം വലിച്ചിട്ട് വാള് പൊക്കിയിട്ട് രണ്ടാമത്തെ വെട്ട് കൊണ്ടുവരാൻ ആദ്യം വെട്ടിന്റെ ആദ്യം വെട്ടിയ വെട്ടിനേക്കാൾ ഒരു മിനിറ്റ് അധികം വേണ്ടേ, ഒരു സെക്കൻഡ് അധികം വേണ്ടേ? കാരണം താഴേന്ന് വാള് വലിച്ചുകൊണ്ടിരണം, താഴേന്ന് ഇങ്ങോട്ട് കൊണ്ടണ്ടേ. ആ സെക്കൻഡ് മതി കൂട്ടരെ മഹാനായ അലീബ് നബി ത്വാലിബിന് തിരിച്ചടിക്കാൻ. ആ ഒരു സെക്കൻഡ് കൊണ്ട് ഇവൻ വാളിങ്ങനെ പൊക്കി വരുമ്പോഴേക്ക് കുതിര എത്തിയതോ ഖൈബർ കോട്ടയുടെ ഇരുമ്പിന്റെ കവാടത്തിനടുക്കലാണ്. അവിടെയാണ് ബുറഹിബ് രണ്ടാമത്തെ വെട്ട്. ആ വെട്ട് വരുമ്പോഴാണ് ബിസ്മില്ലാ ഖൈബർ കോട്ടയുടെ കവാടം കണ്ടുപിടിച്ച് കോട്ടകവാടം പരിചയാക്കി കേട്ടോളൂ നിങ്ങൾ അലിയിൻ ശക്തി. കോട്ടകവാടം പരിചയാക്കി കേട്ടോളൂ നിങ്ങൾ അലിയിൻ ശക്തി. 40 പേരൊത്ത പൊന്തിടുന്ന നാൽക്കുനാൾ പട്ടാളം നിന്നിടുന്ന കോട്ടകവാടം പരിചയാക്കി കേട്ടോളൂ നിങ്ങൾ അലിയിൻ ശക്തി. കോട്ടകവാടം പരിചയാക്കി കേട്ടോളൂ നിങ്ങളിയൻ ശക്തി. ഇതുകണ്ടെല്ലാരും ഞെത്തിയിടുന്നേ സ്വഹവാർത്ത കബീറുരെത്തിയിടുന്നേ. ഇതുകണ്ടെല്ലാരും ഞെട്ടിയിടുന്നേ സ്വഹവാർത്ത കബീറുരെത്തിയിടുന്നേ. മുറഹിബിന്റെ ദേഹമിലെത്തിയിടുന്നേ ജീവിതഗതി എന്ന് മുട്ടിയിടുന്നേ. 40 പേരൊത്ത പൊന്നിടുന്ന നാൾക്കുനാൾ പട്ടാളം നിന്നിടുന്ന കോട്ടകവാടം പരിചയാക്കി കേട്ടോളൂ നിങ്ങൾ അലിയിൻ ശക്തി. കോട്ടകവാടം പരിചയാക്കി കേട്ടോളൂ നിങ്ങൾ അലിയിൻ ശക്തി. ആ കവാടം പിടിച്ച് പറിച്ചിട്ടും കിട്ടെടുത്തു ഇരുമ്പിന്റെ കവാടം, അങ്ങനെ പിടിച്ചു കൊടുത്തു. എന്റെ അലിയാർക്ക് അള്ളാഹു ശക്തി കൊടുക്കുമ്പോ എന്തിനാ വേജാറ്? അലിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ശരിയാണ്. അലി റളിയല്ലാഹു അൻഹു അള്ളാഹു കൊടുത്ത ശക്തി, ആ വിശുദ്ധമായ കറാമത്ത്. ഖൈബർ കോട്ടന്റെ ഇരുമ്പിന്റെ ഗേറ്റ്, കോട്ടയുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചൊക്കെ, പുരന്റെ ഗേറ്റ് തന്നെ പറിക്കാൻ പോയി ആ പറിച്ചോൻ ആക്കി തോന്നി എല്ലാവരും ഗേറ്റ് കിട്ടില്ല. ഇവിടെ ഇരുമ്പിന്റെ കവാടം അതങ്ങോട്ട് പറിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെട്ടം കെടുത്തടുത്ത് ഒരു സെക്കൻഡ് കൊണ്ടേ. എന്നിട്ട് അടുത്തിട്ട് മുറഹിബ് വിളിച്ചു, എന്തുണ്ട് വെച്ചു. മുറഹിബ് പറഞ്ഞു അടിപൊളിയായി എന്ന് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞില്ല വെറുതെ പറഞ്ഞു. പിന്നെ മുറഹിബ് വെട്ടുമ്പോൾ അങ്ങനെ തടുക്കും, ഈ ഈ ഗേറ്റുണ്ട് ഇരുമ്പിന്റെ, കോട്ടയുടെ ഗേറ്റാ, കോട്ടയുടെ ഗേറ്റ് വലിയ നിങ്ങൾ നമ്മളെ സാധാരണ പുരന്റെ ചെറിയ സാധനമല്ല, വലിയ കോട്ടയ്ക്ക് ഗേറ്റ് കണ്ടിട്ടില്ല, വലിയ കവാടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കാണൂല, അങ്ങനത്തെ ഒരു കവാടം ഉണ്ടാകുക. അതിന് മുള്ളു പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ബേക്കൽക്കോട്ടൊക്കെ ഗേറ്റിന് പോയി നോക്കിയാൽ മതി, അതുപോലെ തന്നെ കണ്ണൂർ എഞ്ചിനോക്കോട്ടൊക്കെ മുള്ള പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇങ്ങനെ ഗേറ്റ് ഈ ഇരുമ്പിൻ്റെ കവാട് അതിങ്ങനെ പുറഞ്ചൊറിയാൻ വേണ്ടി കൊണ്ടുവന്നില്ല, ചില ആളിങ്ങനെ വരക്കുന്നതാണ്, അതതിനല്ല. കാരണം കോട്ട തകർക്കാൻ സാധാരണ എന്താ ഉപയോഗിക്കുക? ആനകളെയാണ് ഉപയോഗിക്കുക. കോട്ട അടച്ച കോട്ട തകർക്കാൻ വേണ്ടി ആനകളെ ഉപയോഗിക്കും. ആന കോട്ട തകർക്കല്ലെങ്കിൽ അറിയോ, ഈ മസ്തകത്തോണ്ട് കുത്തിയിട്ടാകണ്ട, അങ്ങനെ അങ്ങനെ കുത്തിയിട്ടാണ് കോട്ട തകർക്കുക. അപ്പം അങ്ങനെ കുത്തുമ്പോൾ ഈ മുള്ള പോലത്തെ ആണി പോലത്തെ ഒരു സാധനം ഉണ്ട് ഗേറ്റിന്, അതിങ്ങനെ തറച്ചാൽ പിന്നെ ആന കൊത്തൂല. അതിനു വേണ്ടിയാണ് ഗേറ്റിന് ആ സാധനം പഴയകാലത്തെ രാജാക്കന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചത്. നമുക്കിത് തിരിഞ്ഞിട്ടില്ല, അമ്മ ഇങ്ങനെ പുറകെ കൊണ്ടുപോയി ചൊറിയുന്ന സ്ഥലം വരച്ചിട്ട് വരും, ഇതെന്താ തീപ്പെട്ടിയാണ്. അപ്പോൾ ഇവിടെ ഇത്ര വലിയ ഇരുമ്പിൻ്റെ കവാടം കൈമൽ പുഷ്പം പോലെ പിടിച്ചിട്ട് ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ഒരു തള്ളാട്ട് കൊടുത്ത് അലിയുന്നാലും
ഗേറ്റ് ഇങ്ങനെ വരുന്ന പുറകിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതിങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് പിന്നെ സ്പീഡ് കൂടില്ല, ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ സ്പീഡ് കൂടും. വന്ന് 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 ഒരാറ്റ പുകലം കണ്ട് വീണപ്പോ മുറഹീബ് മുറഹീബ് കുതിരപ്പുറം താഴേക്ക് വീണ്, കുതിര ഒരു ഭാഗത്ത് കേട്ട് ചാടി. സത്യത്തിന് മുറഹീബ് മലർന്നടിച്ച് വീണ്, മുറഹീബിന്റെ നെഞ്ചിന്റെ ചോട്ടിൽ ഗേറ്റ് വന്ന് വീണ്, ഇതാണ്ട തല പുറത്ത് ബാക്കിയെല്ലാം ഉള്ളി. മുറഹീബിന്റെ അടുക്കിലേക്ക് ചാടി ഇറങ്ങി അലിയല്ലാഹുവിന് ചോദിച്ചു, എന്തുണ്ട്? മുറഹീബ് പറഞ്ഞു, ബാക്കിയെല്ലാം ഉള്ളിലുണ്ട് പറഞ്ഞു. എന്നിട്ട് കരിയാണ്, എന്നെ രക്ഷപ്പെടുത്തണോ? അപ്പോഴേക്ക് ജൂതപ്പടയാളികൾ ഇറങ്ങി വരാൻ തുടങ്ങി. അലിയാരെ നേരെ അപ്പൊ അലിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞു, യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇറങ്ങി വന്നോളൂ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാ കിറാം വാളുമെടുത്തിട്ട് ജൂതന്മാരെ നേരിട്ടു. കൊടുമ്പിരി കൊണ്ട യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുറഹീബിന്റെ തലക്കൊരു വെട്ട് ബിസ്മില്ലാഹ് ഓടിയെടുത്തിട്ട് പാഞ്ഞു, സകലരും തീടുക്കമാഞ്ഞു, മനമതിൽ ഭാഗ്യം നിറഞ്ഞു. തോൽക്കുന്ന പടക്കളം കൂതിര പാഞ്ഞു, അവരത വീറച്ചിടുന്നു, ഉള്ളിലരി കൂതിച്ചിടുന്നു. വെട്ടി മരിച്ചു പരസ്പരം തന്നെ, കുത്തി മലർത്തി കുലത്തിൽ പൊന്നെ, തിക്കറിയാത്തവരോട്ടവും തന്നെ. വെട്ടി മരിച്ചു പരസ്പരം തന്നെ, കുത്തി മലർത്തി കുലത്തിൽ പൊന്നെ, തിക്കറിയാത്തവരോട്ടവും തന്നെ. ഓടുന്നു അവരത പരക്കം പാഞ്ഞു, സകലരും തീടുക്കമാഞ്ഞു, മനമതിൽ ഭാഗ്യം നിറഞ്ഞു. തോൽക്കുന്ന പടക്കളം കൂതിര പാഞ്ഞു, അവരത വീറച്ചിടുന്നു, ഉടിലൊരു കൂതിച്ചിടുന്നു. മുറഹീബ് രാജാവിന്റെ തല ഒരു കുന്തത്തിന്റെ മലയുയർന്നു കണ്ടപ്പോ ജൂതപ്പടയാളികൾ ആയുധം വെച്ച് കീഴടങ്ങി. സത്യത്തിൽ ഖൈബർ കോട്ട ഇസ്ലാമിന്റെ മക്കൾ വിജയിച്ചു. കീഴടക്കി മരിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ജൂതന്മാരെ, അവരോട് പുണ്യ റസൂൽ ചോദിച്ച ഒരു ചോദ്യം, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ മറുപടി പറഞ്ഞു, താങ്കൾ മാന്യനാണ്, മാന്യമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ ഭൂമി മണ്ണിലേക്ക് മാന്യത എന്തെന്ന് പഠിപ്പിക്കാനാണ് എന്നെ അയച്ചത്. മാന്യതക്ക് നിരക്കാതെ ഞാൻ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് ഖൈബർകാർ നിങ്ങൾ അറിയണം, യുദ്ധം ജയിച്ച സ്ഥിതിക്ക് ഖൈബർ മുഹമ്മദിന്റെ കയ്യിലാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മദീനയോട് ചേർക്കപ്പെടേണ്ട ഭാഗമായി മാറി. ഇത് ഞങ്ങളുടെ രാജ്യത്തോട് ചേർക്കപ്പെടും. ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഞാൻ തന്നെയാവും. പക്ഷേ ഹൈബർകാർക്ക് ഞാൻ എൻ്റെ ദയ നൽകുകയാണ്, കരുണ നൽകുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം ഏറ്റെടുക്കാം, ആരെ വേണമെങ്കിലും രാജാവാക്കി നിർത്താം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ചില്ലിക്കാശ് പോലും മുഹമ്മദിന് വേണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ രാജാവാക്കാം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഹൈബറിലെ വിളവെടുപ്പ് മൊത്തത്തിൽ വിളവെടുത്താൽ ഒരു കൊല്ലത്തിൽ കിട്ടുന്നതിൻ്റെ മുഴുവൻ എനിക്ക് അവകാശമുണ്ടെങ്കിലും പകുതി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നു ഞാൻ. പകുതി നിങ്ങൾ മദീനയിലെ പാപങ്ങൾക്ക് കൊടുത്താൽ മതി. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അവകാശം എൻ്റെ കയ്യിലേൽപ്പിക്കാൻ നിങ്ങൾ മാത്സരാണ്. കാരണം ഞാനാണ് യുദ്ധം ജയിച്ചത്, ഞാനാണ് ഈ രാജ്യത്തിൻ്റെ നായകനാവേണ്ടത്. പക്ഷെ എല്ലാം നിങ്ങൾക്ക് വിട്ടുതരുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് മദീനത്ത് കിടക്കുന്ന സുഫത്തിൻ്റെ അഹലുകാരടക്കമുള്ള പട്ടിണി പാപങ്ങൾക്ക്, ഇവിടെ ഉണ്ടാക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ ധന വിളവെടുപ്പിൻ്റെ പകുതി നിങ്ങൾ മദീനയിൽ കൊടുത്തേക്കണം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജൂതന്മാർ ആ മാന്യതക്ക് മുന്നിൽ തലകുലിച്ച് നിന്നു. ആശ്വാസം കൽവിൽ കൂതിച്ചാനേ, ജൂതരാദരത്താൽ നബിയുടെ മുന്നിൽ നിരന്നാനേ. മാനവണ്ണത് മാതൃകയാൽ ചെയ്ത നേരം അവരത ചേലിൽ വ്യക്തം, തിരുദൂതർ മുന്നിൽ സത്യം അവരോധി അഷഹദു വാക്യം, തിരുമുത്തത് ഹക്കത് സത്യ റസൂലേ. ആകെയും ആശ്വാസം കൽബിലൂതിച്ചാനേ, ജൂതരാദരത്താൽ നബിയുടെ മുന്നിൽ നിരന്നാനേ. അന്നും പിന്നെയും കൂട്ടം കൂട്ടമായി ജൂതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പരിശുദ്ധ റസൂലിന്റെ അനുയായികളിൽ ഇസ്ലാമിന്റെ യോദ്ധാക്കളിൽ ചിലരായി അവർ മാറുകയും പെലുകാർത്ത് ഹൈബർ മണ്ണ് ഇസ്ലാമിന്റെ വളക്കൂറുള്ള മണ്ണായി മാറുകയും ചെയ്തപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യതക്ക് മുന്നിൽ മുട്ടുമടക്കിയ ആ സംഘത്തെ ലോകം നോക്കിക്കണ്ടത് അവരെ കാണുന്നതിന് പുറത്ത് പരിശുദ്ധ പ്രവാചകന്റെ മാന്യത തന്നെയായിരുന്നു. മാന്യനായി അള്ളാഹു പറച്ച പരിശുദ്ധ റസൂൽ മാന്യതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ഈ പരിശുദ്ധ മതം മാന്യമായി ലോകത്തെ അവതരിപ്പിക്കപ്പെട്ടു. മാന്യമായി ലോകത്തെ വിശാലമായി എങ്കിൽ ആ വിശുദ്ധ മതത്തെ കരിവാരിച്ചെടുക്കാൻ ഇന്നത്തെ ആധുനിക മുസ്ലിം സമൂഹം മുസ്ലിം എന്ന പേരിൽ മുസ്ലിം എന്ന നാമധാരികൾ
രംഗത്തിറങ്ങി അവർ ഇസ്ലാമിനെ ആപതും കരിപാളിത്തേക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ശത്രുക്കളിൽ നിന്ന് ഏൽക്കുന്നതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധി ഇസ്ലാമിൻ്റെ പേരുള്ള മുസ്ലിം പേരുള്ളവരിൽ നിന്ന് തന്നെയാണ് ഈ വിശുദ്ധ മതം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ മതത്തിൻ്റെ ഹൈറായ വക്താക്കളൊക്കെ അള്ളാഹു നമ്മളെ നിലനിർത്തി തരുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ പടച്ചതമ്പുരാൻ ഈ പരിശുദ്ധമായ മതത്തിൻ്റെ ഉമ്മത്തുകൾക്ക്, പരിശുദ്ധ റസൂലിൻ്റെ ഉമ്മത്തുകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എടങ്ങേറിൽ നിന്നും ആ മറ്റുള്ളവരുടെ ഭീഷണികളിൽ നിന്നും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ മതത്തിന് എതിരെ വരുന്ന എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നാമായി ബന്ധപ്പെട്ടവരും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഈ വിശുദ്ധ മതത്തിൽ അന്തിയുറച്ച് വിശ്വസിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പല സഹോദരങ്ങളും ദുആ ചെയ്യാൻ വസീത നൽകിയിട്ടുണ്ട്. മാതാവിന് സുഖമില്ലാത്ത സഹോദരൻ, കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുമായി ബന്ധപ്പെട്ടവരെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുബേ മക്കളില്ലാതെ ഒരുപാട് വേദനിക്കുന്നവരുണ്ട്. ആ സഹോദരന്മാർക്ക് നിസ്സാലിഹായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. പടച്ചോനെ അപകട മുസീബത്തിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആരാന്റെ കൊലക്കത്തുകളിൽ നിന്ന് ഉമ്മത്തിന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുബേ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നിലനിർത്തി തരണേ റഹ്മേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ട് ഈ ലോകം വിട്ടുവിടെ പറഞ്ഞു പോകാൻ അള്ളാഹുബേ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും നീ ഭാഗ്യം തരണേ തമ്പുരാനെ. ബി ഫളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാല്ലാ രണ്ട് ദിവസമായി ഇതിനു വേണ്ടി വീതിയൊരുക്കി തന്ന എസ് കെ എസ് എഫിന്റെ കർമ്മധീരായ ഇതിന്റെ പ്രവർത്തകർക്ക്, ഉദവി അടക്കമുള്ള മുഴുവൻ പ്രവർത്തകർക്ക്, എന്റെ ശബ്ദം ശ്രമിച്ച് എന്നെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദ്യവാദം സമർപ്പിച്ചുകൊണ്ട് മറ്റൊരിക്കലും കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വ അഹർദ വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.